പ്രിയമുള്ളവരെ, റീഡേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 6-ാമത് പുസ്തക ചർച്ചയാണ് ഡോക്ടർ സുനിൽ പി ലേഡത്തിൻ്റെ വീണ്ടെടുപ്പുകൾ, മാർക്സിസവും ആധുനികതാ വിമർശനവും എന്ന പുസ്തകത്തെ അധികരിച്ചാണ് നാം ഈ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചർച്ചയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ പി ജെ ജെയിംസ്, ഡോക്ടർ സുനിൽ പിളയിടം, സഖാവ് പി ഷജിൽ കുമാർ, ബി എസ് ബാബുരാജ്, കെ എം വേണുഗോപാലൻ, പി എൻ സനാതനൻ എന്നിവരടക്കം, കെ കെ ബാബുരാജ് എന്നിവരടക്കം വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനയപരസനം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഡോക്ടർ സുനിൽ പി ലേഡത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് വളരെയേറെ നാളുകളായിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അപൂർവം വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് ഡോക്ടർ സുനിൽ പി ലേഡത്തിൻ്റെ വീണ്ടെടുപ്പുകൾ, മാർക്സിസവും ആധുനികതാ വിമർശനവും എന്ന ഈ പുസ്തകമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഈ പുസ്തകം മാർക്സിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക മാർക്സിസം വിട്ടുകളഞ്ഞ ലിംഗ, ജാതി, പരിസ്ഥിതി പ്രശ്നങ്ങളടക്കം മാർക്സിസത്തിൻ്റെ പുതിയ വികാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുനഃപരിശോധിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരും മാർക്സിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തലങ്ങളിൽ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയും അത് തുടരുകയും ചെയ്യുന്ന ആളുകളാണ്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വ്യക്തിപരമായി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. 80-കളുടെ തുടക്കത്തിൽ ഞാനും സുനിലും, അതുപോലെ ഈ വേദിയിലിരിക്കുന്ന ടി സി സുബ്രഹ്മണ്യൻ അടക്കമുള്ള ആളുകൾ മല്യങ്കര SNM കോളേജിൽ പഠിക്കുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു സന്ദർഭത്തിൽ മാർക്സിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് കേരളത്തിൽ അതിവിപുലമായ സൈദ്ധാന്തിക സംവാദങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഞാനും ടി സി സുബ്രഹ്മണ്യനും അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ തീവ്രവാദ മാർക്സിസം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആശയങ്ങളുടെ പിന്തുടർച്ചയിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന സന്ദർഭത്തിൽ അന്ന് വ്യവസ്ഥാപിതമെന്ന് ഞാനും ടി സി എം അടക്കമുള്ള ആളുകൾ വിലയിരുത്തിയിരുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വ നിരയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ സുനിൽ പി ഇളയിടം, നമ്മളെ ഏറെ ബഹുമാനിക്കുന്ന അദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം അന്ന് SNM കോളേജിൻ്റെ മാഗസിനിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അതിൻ്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ആ ലേഖനം നിറഞ്ഞു നിൽക്കുകയാണ്. അന്ന് അദ്ദേഹം പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയുടെ കാഴ്ചപ്പാടുകൾക്കുപരിയായി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പൊതുവിൽ മാർക്സിസം വികസിപ്പിക്കാൻ ശ്രമിച്ച ചില സങ്കല്പങ്ങൾ
അതിൽ ഉന്നയിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ തന്നെയാണ് ആലപ്പുഴയിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ സാക്ഷാത്കാരം എന്ന പേരിൽ വാസുരേന്ദ്രബാബുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുസ്തക പ്രസാധക സംഘം, ഞങ്ങളൊക്കെ പ്രദാനം ചെയ്തിരുന്ന പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യ സെക്രട്ടറിയായിരുന്ന സഖാവ് കെ വേണുവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സാക്ഷാത്കാരം എന്ന പേരിലുള്ള പുസ്തകവും പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് മുതൽ തുടങ്ങിയ, അതായത് താൻ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ താൻ പിന്തുടരുന്ന താൻ അനുശീലിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്ര നിലപാടുകൾക്കുപരിയായി ഒരു കൗമാരക്കാരൻ ആയിരിക്കുമ്പോൾ പോലും സുനിലിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ വിദ്യാർത്ഥിയുടെ കാലത്ത് അദ്ദേഹം എഴുതിയ ഈ ലേഖനത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷം ഞാനും ടി സിയും അടക്കമുള്ള ആളുകൾ ഇടതുപക്ഷ വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തകരായി മാറുകയും ഒരു പക്ഷേ ആക്ടിവിസ്റ്റുകൾ എന്ന നിലയാണ് ഞങ്ങൾ കേരളത്തിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. സുനൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിൽ പത്രപ്രവർത്തകനായും അധ്യാപകനായും ഇപ്പോൾ അദ്ദേഹം അധ്യാപകനായിട്ടാണ് തുടരുന്നത്. കഴിഞ്ഞ ഒരു 3 ദശകകാലത്തിനിടയിൽ സുനിൽ എഴുതിയ പ്രബന്ധങ്ങൾ, ഒരുപക്ഷെ സുനിൽ എഴുതിയ പ്രബന്ധങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും വായിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ, അദ്ദേഹം ആനുകാലികങ്ങൾ എഴുതുന്നതും പ്രബന്ധങ്ങൾ മുഴുവൻ വായിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്കും സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്കാണ് ഞാനത് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ചില ഇടപെടലുകൾ, ചില സവിശേഷ സന്ദർഭങ്ങളിൽ ചില ഇടപെടലുകൾ കേരളത്തിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഒരു പക്ഷേ ഉത്തരാധുനിക മാർക്സിസ്റ്റുകളാൽ വിമർശിക്കപ്പെടുകയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്താൽ വിമർശിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന വളരെ സങ്കീർണമായ ഒരു സൈദ്ധാന്തിക ജീവിതത്തിലൂടെയാണ് സുനിൽ കടന്നു പോന്നിട്ടുള്ളത് എന്ന് ഈ പുസ്തകം വായിക്കുമ്പോഴും അല്ലെങ്കിൽ സുനിലിനെതിരെ ഉയർന്നിട്ടുള്ള പ്രത്യേകിച്ചും ഡോക്ടർ ടി വി മധു അടക്കമുള്ള ആളുകൾ മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപോലെ എല്ലാവരാലും ആക്രമിക്കപ്പെടുന്ന ഔദ്യോഗിക മാർക്സിസ്റ്റുകളാലും അല്ലെങ്കിൽ ഉത്തരാധുനിക മാർക്സിസ്റ്റുകളാലും വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒട്ടും പതറാതെ ഇടർച്ചയില്ലാതെ തുടർച്ചയായി വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കുക, അതൊരു രാഷ്ട്രീയമായ ഇടപെടലെന്ന് തിരിച്ചറിയുന്നു എന്നതാണ് ഈ പുസ്തകം ഇങ്ങനെ ചർച്ചയ്ക്ക് എടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഒരു ഘടകമെന്ന് ഞാൻ ആമുഖമായി പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുക. ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം മാർക്സിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കല തത്വചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർക്സിസ്റ്റ് തത്വചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ലിംഗ പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ജാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർക്സിസം ആവിഷ്കരിക്കാൻ ശ്രമിച്ചതും മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നതുമായ മേഖലകളിൽ പുതിയ എഴുത്തുകളുടെ പശ്ചാത്തലത്തിൽ അക്കാദമിക് മാർക്സിസ്റ്റുകൾ വികസിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അക്കാദമിക് രംഗത്ത് തന്നെയുള്ള ഇടതുപക്ഷ മാർക്സിസ്റ്റുകൾ വികസിപ്പിക്കാൻ ശ്രമിച്ച ആശയാവലികളാൽ സമ്പന്നമാക്കാൻ മാർക്സിസം ബാക്കിയാക്കിയ ദൂരങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി പുതിയ കാലത്ത് മാർക്സിസത്തിന് ഒരു പുതിയ ഇടപെടൽ സാധ്യത സൈദ്ധാന്തിക തലത്തിൽ ഉണ്ടാകുമോ എന്നുള്ള അന്വേഷണത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ തന്നെ വിദ്യാർത്ഥി പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം നടത്തുന്ന സൈദ്ധാന്തികമായ പ്രവർത്തനങ്ങളുടെ ഇടപെടലുകളുടെ ഒരു സമാഹാരം എന്ന നിലയിലാണ് ഈ പുസ്തകത്തെ നാം നോക്കിക്കാണേണ്ടത്. അപ്പോൾ ആ പുസ്തകം നമുക്കറിയാം, ഒരു 3 കോടി മലയാളികൾ ഉള്ള ഒരു സ്ഥലത്ത് മാർക്സിസ്റ്റ് തത്വചിന്തയെക്കുറിച്ച് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു പുസ്തകം, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെയുള്ള വിപുലമായ സംഘടനാ ബന്ധങ്ങളുള്ള സാമൂഹ്യ ബന്ധങ്ങളുള്ള ഒരു സംഘടന 1000 കോപ്പി പ്രസിദ്ധീകരിച്ച് എന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ തത്വചിന്തയോടും രാഷ്ട്രീയത്തോടൊക്കെ ഒരു സമൂഹം എന്ന നിലയിൽ നാം വെച്ചു പുലർത്തുന്ന സൈദ്ധാന്തികമായ ഒരു മരവിപ്പ് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യവും നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. എങ്കിലും നമുക്കറിയാം, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒട്ടുമിക്കവാറും പുസ്തകങ്ങൾക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ അവാർഡുകളുടെ പെരുമയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, ഇടതുപക്ഷ ബുദ്ധിജീവി എന്ന നിലയിൽ അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന ആശയങ്ങൾ കുറച്ചുകൂടി സംവാദാത്മകമായ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. വിശാലമായ
ഇടതുപക്ഷത്ത് നില ഉറപ്പിച്ചിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ദളിത് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒക്കെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും അത് കുറച്ചുകൂടി സമഗ്രമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എത്രമാത്രം സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കാനാണ് നമ്മൾ ഈ പുസ്തകം ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഡോക്ടർ പി ജെ ജെയിംസ്, ഞങ്ങളൊക്കെ ഞാനും സുനിലും ടി സി അന്ന് ബിരുദത്തിന് പഠിക്കുകയാണ്. ടി സി ബിരുദത്തിന് പഠിക്കുമ്പോൾ ഞാനും സുനിലും ഒക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് പി എച്ച് ഡിക്ക് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി സംഘാടകനും യുവജന സംഘാടകനും ഒക്കെ ആയിരുന്ന ആളാണ് ഡോക്ടർ പി ജെ ജെയിംസ്. ഇന്നത്തെ ഡോക്ടർ പി ജെ ജെയിംസ് അന്ന് അദ്ദേഹം ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം അന്ന് പി എച്ച് ഡിക്ക് പഠിക്കുകയാണ്. അങ്ങനെ ഒരു 80s വിദ്യാർത്ഥികൾ, 80s വിപ്ലവ വിദ്യാർത്ഥികൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം ത്തിൽ മുന്നിട്ടിറങ്ങിയ ആളുകൾ, ഈ സമൂഹത്തെ മാറ്റുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകൾ, അവർ പിന്നിട്ട ഏതാണ്ട് 3 ദശകകാലത്തിന് ശേഷവും അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ മാർക്സിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രതിസന്ധിക്ക് ആധാരമായ വസ്തുതകൾ അല്ലെങ്കിൽ ആ പ്രതിസന്ധിക്ക് ഇടയാക്കിയ കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് പരിഹരിച്ചുകൊണ്ട് മാർക്സിസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമാവഹമായ ശ്രമങ്ങളിൽ പല തലങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഡോക്ടർ പി ജെ ജെയിംസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെ അഖിലേന്ത്യാ നിലവാരത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇടതുപക്ഷ, അഖിലേന്ത്യ നിലവാരത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇടതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതുന്ന പ്രബന്ധങ്ങളൊക്കെ തന്നെ അക്കാഡമിക്, സാമ്പത്തിക ശാസ്ത്രത്തെ രംഗത്ത് പ്രവർത്തിക്കുന്ന അക്കാഡമിക്കുകളുടെയൊക്കെ വലിയ അഭിനന്ദനങ്ങൾക്ക് വിധേയമായിട്ടുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഈ പുസ്തകം ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ പുസ്തകവുമായി അധികരിച്ച് നടക്കുന്ന ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വളരെ നല്ലതായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കഴിഞ്ഞ 3 ദശകകാലത്തിനിടയിൽ മാർക്സിസം നേരിട്ട പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇതുവരെ നടന്നിട്ടുള്ള സൈദ്ധാന്തിക അന്വേഷണങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടും ആ സൈദ്ധാന്തിക അന്വേഷണങ്ങൾ വഴിതിരിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള ആശങ്കകൾ കൂടി നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഈ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെ എം വേണുഗോപാൽ, ഒരുപക്ഷെ 80s സ്ത്രീ വിമോചനം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് കേരളത്തിൽ ചർച്ചകൾ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതിൻ്റെ വലിയ ഒരു ചരിത്രം, സ്ത്രീ വിമോചനം സിദ്ധാന്തം ചരിത്രം എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതി, കെ എം വേണുഗോപാലിനും എ കെ രാമകൃഷ്ണനും കൂടിയാണ് ആ പുസ്തകം എഴുതി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ തലത്തിലുള്ള ഇടപെടൽ നടത്തിയ ഒരാളാണ്. ഒരുപക്ഷെ മാർക്സിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തൻ്റെ വിദ്യാർത്ഥി അക്കാഡമിക് എഴുത്തുകൾ ഒക്കെ ആരംഭിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും, ഒരുപക്ഷെ ഒരു സഹയാത്രികൻ എന്ന നിലയിൽ ആരംഭിച്ച് പിന്നീട് ദളിത് പക്ഷത്തും നിലയുറപ്പിച്ചുകൊണ്ട് കീഴാളരുടെ വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന നിലയിലുള്ള സങ്കല്പനങ്ങൾ സാർവദേശീയ തലത്തിൽ തന്നെ നടക്കുന്ന ചർച്ചകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കുന്നതിൽ പ്രമുഖനായിട്ടുള്ള ഒരു ബുദ്ധിജീവിയാണ് കെ ബാബുരാജ്. അപ്പോൾ കെ ബാബുരാജ് അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇനിയും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ, വേദിയിലുള്ള പി എൻ സനാതനൻ, അതുപോലെ തന്നെ ജോളിച്ചിറയത്ത്, സുജാഭാരതി, ബി എസ് ബാബുരാജ്, ടി സി സുബ്രഹ്മണ്യൻ വേദിയിൽ തന്നെയുണ്ട്. ഈ ആളുകളെല്ലാവരും ഈ ചർച്ചയെ സമഗ്രമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തും എന്ന പ്രതീക്ഷയോടുകൂടി ഈ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത്, വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു കടം വീട്ടൽ കൂടിയാണ് ഈ പുസ്തകം ചർച്ച എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങളൊക്കെ 80s ആരംഭിക്കുമ്പോൾ ഇടതുപക്ഷത്തെ ഏറ്റവും മുന്നേറിയ, സൈദ്ധാന്തികമായും പ്രായോഗികമായും മുന്നേറിയ, പ്രായോഗികതലത്തിൽ അധികം മുന്നേറ്റമൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും സൈദ്ധാന്തികമായി ഏറെ മുന്നേറി എന്ന് അവകാശപ്പെട്ടിരുന്ന CPML പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലയിലാണ് ഞാനും ടി സി അടക്കമുള്ള ആളുകൾ അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അന്ന് SFIയിലും അതുപോലെ തന്നെ SFIലുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ ഞങ്ങളൊരു 2nd-tier പൗരന്മാരായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഒരു വസ്തുതയാണത്. കേരളത്തിലെ ഇടതുപക്ഷ മാർക്സിസ്റ്റുകൾ CPI അല്ലെങ്കിൽ CPMലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ ഒരു 2nd-tier പൗരന്മാരായിട്ട് മാർക്സിസത്തിൽ അവർക്ക് അതിൻ്റെ ദർശന ചരിത്രത്തിലൊക്കെ വലിയ പിടിപാടില്ലാത്ത ആളുകളാണ് എന്ന് കേരള ഒരു തെറ്റിദ്ധാരണ ജനകമായ ഒരു അവസ്ഥ അന്ന് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും
ആ തെറ്റിദ്ധാരണയ്ക്ക് ഒരു മറുപടി എന്ന നിലക്ക് കൂടിയാണ് സുനിലിൻ്റെ ഈ പുസ്തകത്തെ ഞാൻ കാണുന്നത്. കഴിഞ്ഞ 3 ദശകത്തിലേറെയായി അദ്ദേഹം കേരളത്തിൽ നടത്തിയിട്ടുള്ള ഗൗരവാവഹമായ എഴുത്തുകൾ സമാഹരിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമെന്ന നിലയിൽ ആണ് ഈ പുസ്തകത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ചർച്ച ചെയ്ത് ഞങ്ങളുടെ സുഹൃത്തിനോടുള്ള ഒരു 3 ദശകാലമായി ഉള്ള ഒരു കടം നിലനിൽക്കുകയാണ്. ആ കടം ഈ ചർച്ചയിലൂടെ വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടോ, കഴിഞ്ഞ 3 ദശകത്തിനിടയിൽ ഞങ്ങളുടെ തലമുറയിൽ ഏറ്റവും ശ്രദ്ധേയരായ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു വലിയ നിരയുണ്ടായിട്ടുണ്ട്. മല്ലേങ്കര കോളേജിലും അതുപോലെ തന്നെ മറ്റു കോളേജുകളിലൊക്കെ പഠിച്ചിരുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന പ്രവർത്തനം നടത്തിയിരുന്ന പല ആളുകളും, ഒരുപക്ഷെ MP മാരോ MLA മാരോ ഒക്കെ ആകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാനും TC അടക്കമുള്ള ആളുകൾ കേരളത്തിലെ ഇടതുപക്ഷ വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആക്ടിവിസ്റ്റുകൾ എന്ന രീതിയിൽ അറിയപ്പെട്ടു എന്ന്, ഞങ്ങളൊന്നും പുസ്തകങ്ങളൊന്നും എഴുതാനുള്ള പ്രായോഗിക സംഘടനാ പ്രവർത്തനത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പുസ്തകങ്ങൾ വായിച്ചു കൂട്ടുകയല്ലാതെ എഴുതാനുള്ള ഒരു സാവകാശമോ സമയമോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ സമയത്ത് അഭയാർത്ഥികൾ പോലെയുള്ള ആനന്ദിൻ്റെ നോവലുകളെക്കുറിച്ച് പഠനം എഴുതി ഇൻ്റർ കോളേജിയേറ്റ് മത്സരത്തിൽ 1st സമ്മാനാർഹനായ വിദ്യാർത്ഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട TC സുബ്രഹ്മണ്യൻ. ആനന്ദിൻ്റെ അഭയാർത്ഥികളെക്കുറിച്ച് ഒരു വിദ്യാർത്ഥി കോളേജ് തലത്തിൽ നടക്കുന്ന ഒരു മത്സരത്തിൽ ഒരു വിദ്യാർത്ഥി ഗൗരവാവഹമായ പഠനം നടത്തുക, അതിന് സംസ്ഥാന തലത്തിൽ തന്നെ അവാർഡ് വാങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ് TC സുബ്രഹ്മണ്യൻ. ഞാൻ പറയുന്നത് പക്ഷേ ഞങ്ങളൊക്കെ തന്നെ എഴുത്തിൽ കാര്യമായി ശ്രദ്ധിക്കാതെ പറച്ചിലിൽ ശ്രദ്ധിച്ചതുകൊണ്ട്, ഞങ്ങളൊക്കെ പറച്ചിലിൽ ശ്രദ്ധിക്കുമ്പോൾ പറച്ചിലും എഴുത്തിലും ഒരുപോലെ ഒന്നാമനായ അന്ന് യൂണിവേഴ്സിറ്റിയിലെ പ്രസംഗ മത്സരത്തിൽ 1st സ്ഥാനത്ത് വരുന്നത് ഡോക്ടർ സുനിൽ ഇളയിടമാണ്. ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് യൂണിവേഴ്സിറ്റിയിലെ പ്രസംഗ മത്സരത്തിൽ 1st സ്ഥാനത്ത് വരുന്നത് സുനിൽ ഇളയിടമാണ്. അങ്ങനെ എഴുത്തിലും പറച്ചിലും ഒന്നാമനായി തുടരുന്ന ഡോക്ടർ സുനിൽ ഇളയിടത്തിൻ്റെ പുസ്തകമാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചർച്ചയുടെ മറ്റൊരു സന്ദർഭത്തിൽ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ പറയാം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ, ഈ ചർച്ച ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ, ഒരുപക്ഷെ അന്ന് ഞങ്ങൾ പ്രീഡിഗ്രിക്കാരായിരുന്നപ്പോൾ PhD സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD വിദ്യാർത്ഥിയായിരുന്ന, പിൽക്കാലത്ത് CPML പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ നേതൃത്വ നിരയിലേക്ക് ഉയർന്ന, CPML റെഡ് സ്റ്റാറിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ, കേരളത്തിലെ അറിയപ്പെടുന്ന ഇടതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ PJ ജെയിംസിനെ ബഹുമാനപൂർവ്വം ഈ ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള ഡോക്ടർ സുനിൽ പിളയടം, സൗ വേണുഗോപാൽ, പപ്പൻ സുബ്രഹ്മണ്യൻ ഇവിടെ എത്തിയിട്ടുള്ള, ബഹുമാന്യ ബാബുരാജ്, സൗ തോമസ് മാത്യു, മാനുവൽ ജെസിൻ, സനാതനൻ, മറ്റ് സുഹൃത്തുക്കളെ, ഞാൻ തുടങ്ങുമ്പോൾ ഈ നമ്മുടെ സഹാവ് പറഞ്ഞ, മുരളി പറഞ്ഞ ഒരു ചെറിയ, കാരണം മുരളി വളരെ വസ്തുതാപരമായി പറയുന്ന ഒരു ചെറിയ കാര്യം, അതിലൊരു ചെറിയ തിരുത്തുണ്ട്. ഞാൻ 80s PhD ഞാൻ വളരെ നിർഭാഗ്യവശാൽ വളരെ ചെറുപ്പത്തിലെ ഈ 22 വയസ്സുള്ളപ്പോൾ MA പാസ്സായപ്പോഴേ കോളേജിൽ കയറി, കോളേജ് അധ്യാപനായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഈ കൊച്ചി സർവകലാശാലയിൽ ഒരു വർഷം ആ 80s ഒരു MPhilന് പഠിക്കാൻ വന്നിരുന്നു. അതാണ് എനിക്കുള്ള ഒരു, പക്ഷേ ഞാൻ PhD എടുക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്. വളരെ ഈ ഏതാണ്ട് ഈ 90s അവസാനം 2000s ആരംഭത്തിലാണ് ഞാൻ PhD എടുക്കുന്നത്. പക്ഷേ എനിക്ക് ഈ പുസ്തക ചർച്ചയിൽ അതൊരു വലിയ സഹായം ചെയ്തു. കാരണം ഞാൻ ഈ ഡോക്ടർ സുനിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഈ സമാഹൃത രൂപത്തിൽ ഞാൻ വായിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഞാൻ പലപ്പോഴും വായിക്കാറുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു ലേഖനം ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത ഈ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ, നവോത്ഥാനവും കേരളത്തിലെ ജനാധിപത്യ കടമകളും, നവോത്ഥാനത്തിൻ്റെ തിരിച്ചുപോക്കും, അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചൊരു ചെറിയ പുസ്തകം മാസ്ലൈൻ പബ്ലിക്കേഷൻ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ അത് എഡിറ്റ് ചെയ്ത് ഞാൻ അത് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം അതിൽ പ്രസിദ്ധീകരിച്ചു. ആ ലേഖനം ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഇതടക്കം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിക്കാറുണ്ട്. എല്ലാം വായിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് വളരെ കേരളത്തിലെ വളരെ ആഴത്തിലുള്ള, വളരെ ഗൗരവമായ ഒരു
പണ്ഡിതനാണ് ഡോക്ടർ സുനിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം, ഇത് ഇപ്പോൾ 1000 കോപ്പി അടിച്ചു, ഇത് 2-ാമത്തെ പതിപ്പാണെന്ന് പറയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭാവനയാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് നേരിടുന്നത് നമുക്ക് തുറന്ന്, വളരെ തുറന്ന് ചർച്ച ചെയ്യേണ്ട ഒരു ചരിത്ര സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതീവ ഗുരുതരമായ തിരിച്ചടികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അങ്ങനെ ഒരു തിരിച്ചടികൾ നേരിടുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ ഇതൊരു വലിയ വിശ്വാസികളോ അല്ലെ മതവിശ്വാസികളൊക്കെ ആകുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ മാർക്സിസം ഒരു മതമോ ഒരു വിശ്വാസ പ്രമാണമോ ഒന്നുമല്ല. മാർക്സ് തന്നെ പറഞ്ഞത് ഈ മാറ്റം എന്ന ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം മാറ്റത്തിന് വിധേയമാണെന്നാണ്. അപ്പോൾ മാർക്സിൻ്റെ ഉദ്ധരണികളോ എംഗൽസിൻ്റെയോ ലെനിൻ്റെയോ ഉദ്ധരണികൾ ആവർത്തിച്ചതുകൊണ്ടോ അവരെ ആ കാര്യം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ ഇന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ അവർ കാലഹരണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതായിരിക്കും വസ്തുത. ഞാൻ പറയുന്നത് ഇന്ന് വലിയൊരു സൈദ്ധാന്തികമായ ഒരു വലിയ വെല്ലുവിളി മാർക്സിസം നേരിടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മാർക്സിസം എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് ഇപ്പോൾ ഔദ്യോഗിക, ഇപ്പം സുനിലിൻ്റെ പുസ്തകത്തിലായാലും ഇപ്പോൾ ഔദ്യോഗിക മാർക്സിസം എന്ന് പറയുന്ന ഒരു എന്താണ് നമ്മളിപ്പോൾ മാർക്സിസ്റ്റുകളല്ലേ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെ നമുക്കൊരു പൊതുധാരണ വേണം. അപ്പോൾ പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ ഈ മാർക്സിസത്തെപ്പറ്റി ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്സിസത്തിൽ അവഗാഠമായ പാണ്ഡിത്യമുള്ള അതിൻ്റെ വിവിധ ധാരകളെ സംബന്ധിച്ച് അറിവുള്ള ആളുകളെല്ലാം ഉൾപ്പെടുന്നത് ഒന്നാണെന്ന് നമ്മൾ കരുതണ്ട. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്സിൻ്റെ തുടർച്ചയായി മാർക്സ്, ലെനിൻ, മാവോ, വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടുള്ള അനുഭവങ്ങൾ, പ്രവർത്തനങ്ങൾ ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ധാരയാണ് പൊതുവിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ഫലത്തിൽ പലപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായ പഠനങ്ങൾ നടത്തുന്ന ആളുകൾ പലപ്പോഴും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകണമെന്നില്ല. അത് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ അവരെ കൂടി ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി കാണുന്ന ഒരു സമീപനമല്ല പലപ്പോഴും ഉള്ളത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ പൊതുവിൽ ഈ ഇടതുപക്ഷക്കാരെന്ന് അല്ലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന അത് പല നിലപാടുകളുള്ള, ഇപ്പോൾ CPI CPM മുതൽ CPI മാവോയിസ്റ്റ് വരെയുള്ള ഒരു, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, അതിനകത്തുള്ള വിവിധ ധാരകൾ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. സാർവദേശീയമായും ഏതാണ്ട് ഇതേ ഒരു സമീപനം തന്നെയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് ധാരകൾ, അധികാരത്തിൽ വന്നവർ, വരാത്തവർ, അധികാരത്തിൽ നിന്ന് താഴെപ്പോയവർ, രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ, ഇതൊക്കെ അടങ്ങുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അപ്പം അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഥവാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോൾ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രം ഒരു വിഷയമല്ല, വലിയ ഗുരുതരമായ സൈദ്ധാന്തിക വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മാർക്സിസം എന്ന് പറയുന്നത് പ്രായോഗികമായ സിദ്ധാന്തവും സൈദ്ധാന്തികമായ പ്രയോഗവുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പരസ്പര ബന്ധിതമാണ്. നമുക്കിപ്പോൾ സിദ്ധാന്തമാണ് എന്ന് സൈദ്ധാന്തിക പ്രശ്നം എന്ന് പറയുമ്പോൾ പ്രയോഗത്തിൽ നിന്ന് മാറി എന്നല്ല മാർക്സ് അദ്ദേഹം ഈ കാര്യങ്ങളെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ മാർക്സിസത്തിൻ്റെ വിവിധ ധാരകൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ സുനിൽ തന്നെ ഇപ്പോൾ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ഇപ്പോൾ സ്പിനോസയെ, ബെനഡിക്ട് സ്പിനോസയെ പോലും ഈ ധാരയിലേക്ക്, അതിൻ്റെ പ്രാക് രൂപങ്ങൾ എന്നുള്ളത്, അപ്പോൾ അതെത്രമാത്രം നമുക്ക് അതൊക്കെ അതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ മാർക്സിസ്റ്റ് ധാരകളെപ്പറ്റി എങ്ങനെയാണ് മാർക്സിസം ആവിർഭവിച്ചത്, ഇപ്പോൾ ജർമ്മൻ ഫിലോസഫി, ഫ്രഞ്ച് രാഷ്ട്രമീമാംസ, ഇംഗ്ലീഷ് അർത്ഥശാസ്ത്രം, അപ്പോൾ ഇതൊക്കെ അടങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് മാർക്സിസം ആവിഷ്കരിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള പല വീക്ഷണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രമിക്കുന്നത്, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു വലിയ വെല്ലുവിളി നേരിടുന്നു. അതിൻ്റെ കാരണങ്ങൾ, മുതലാളിത്തത്തെ, ശരിക്കും പറഞ്ഞാൽ മുതലാളിത്തത്തെ, മുതലാളിത്ത വ്യവസ്ഥയെ, അതുള്ള വ്യവസ്ഥയെന്ന് പറയുന്നത് മൂലധന വ്യവസ്ഥയെ, ഇന്നത്തെ മുതലാളിത്ത സാമ്രാജ്യത്വ വ്യവസ്ഥയെ, നമ്മളെല്ലാം അടങ്ങുന്ന ഈ ലോക വ്യവസ്ഥയെ, അതിനെ വിശകലനം ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഗുരുതരമായ തിരിച്ചടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അതാണ് ഒരുപക്ഷെ നമ്മൾ ഈ പുസ്തക ചർച്ചയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരം വെല്ലുവിളികളെ നേരിടുന്നതിൽ ഇപ്പോൾ സഹാബ് സുനിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പുസ്തകമടക്കം നമ്മൾ ഗൗരവമായ ചർച്ചകൾ ആവശ്യപ്പെടുന്ന വിഷയമാണെന്നാണ് ഞാൻ ആമുഖമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. എനിക്ക് പുസ്തകത്തിലെ പല കാര്യങ്ങളെപ്പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, എൻ്റെ പല വീക്ഷണങ്ങളുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഈ പുസ്തകം പൊതുവിൽ നമ്മൾ വളരെ ഗൗരവമായി സമീപിക്കേണ്ടതും വളരെ ഗൗരവമായ ഒരു പരിശോധനയ്ക്കും പഠനത്തിനും വിധേയമാക്കേണ്ടതുമായ ഒട്ടേറെ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വളരെ പ്രസക്തമായ ഒന്നാണ്. ഈ ചർച്ചകൾ നമുക്ക് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് നേരിടുന്ന തിരിച്ച്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി ലോകത്തിൽ, ബ്രെക്സിറ്റ്. ബ്രിട്ടൻ ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകുന്നു. അപ്പോൾ ഇതേ സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകളിൽ ഇടതുപക്ഷം എവിടെ? ഇപ്പോൾ മാർസിൻ്റെ കാലത്തോ ലെനിൻ്റെ കാലത്തോ ഒന്നും ഇങ്ങനെയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നില്ല. കാരണം അന്ന് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ആധികാരികമായ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഇന്ന് ലോകത്തിൽ ഒരു രാഷ്ട്രീയ നേതൃത്വം, കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൻ്റെ അഭാവമാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ജനങ്ങൾ എല്ലായിടത്തും മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കീഴാള ഇപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾ, സ്ത്രീകൾ, മർദ്ദിത ജനവിഭാഗങ്ങൾ, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദളിത് ജനവിഭാഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, മറ്റ് പരിസ്ഥിതിയുടെ നിരവധി മേഖലകളിൽ ജനങ്ങൾ ഇന്ന് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാറാൻ കഴിയുന്നില്ല. അല്ലെ, അത്തരം അവിടെ നേതൃത്വത്തിലൊന്നും നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ കാണുന്നില്ല, മറ്റ് പലരെയൊക്കെയാണ് കാണുന്നത്. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ബ്രെക്സിറ്റ് പ്രശ്നം എടുക്കൂ. യഥാർത്ഥത്തിൽ 4 ദശാബ്ദങ്ങൾക്ക് മുമ്പ് യൂറോപ്യൻ യൂണിയൻ രൂപം കൊണ്ടപ്പോൾ അന്ന് അതിന് മുൻകൈയെടുത്ത മൂലധന ശക്തികൾ തന്നെയാണ്, അതായത് മുതലാളിത്തം തന്നെ അന്നത്തെ പാൻ യൂറോപ്യൻ മൂലധനം, അതിൻ്റെ യൂറോപ്യൻ താല്പര്യങ്ങളും അമേരിക്കയുടെ തന്നെ സാർവദേശീയ മൂലധന താല്പര്യങ്ങളുമാണ് യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. ഇന്ന് യൂറോപ്യൻ യൂണിയൻ ശിഥിലീകരിച്ച് തകരുമ്പോഴും അല്ലെ അത് ശിഥിലീകരിക്കപ്പെടുമ്പോഴും ഇന്ന് എന്താ നമ്മൾ പറയുന്നത്, സെൻട്രിപെറ്റൽ, അതായത് ശിഥിലീകരണ ശക്തികൾ ഇന്ന് ഈ ഇതിനെ തിരിച്ച് അതിനെ ശിഥിലീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അതേ മൂലധനത്തിൻ്റെ തന്നെ താല്പര്യങ്ങളിൽ നിന്നാണെന്നുള്ളതാണ് വസ്തുത. ഇതിനിപ്പോൾ നേതൃത്വം കൊടുക്കുന്നതും മൂലധന ശക്തികൾ തന്നെയാണ്. അത് ഇന്ന് നവനാസികളായാലും അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ ശക്തികൾ. അപ്പോൾ ഇത് ഇങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പക്ഷത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകളെ കാണുന്നത്. ഈ യുക്തിക്ക് പുറത്തായി മൂലധനത്തിൻ്റെ ചലനക്രമങ്ങൾക്ക് പുറത്ത് ഈ കാര്യങ്ങളെ സമീപിക്കാൻ പറ്റുന്ന സ്വതന്ത്രമായൊരു രാഷ്ട്രീയ മുൻകൈ ഇടതുപക്ഷത്തിന് നമ്മൾ കാണുന്നില്ലെന്നുള്ളതാണ് ഇന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ലളിതമായൊരു പ്രശ്നമല്ല നമ്മൾ നേരിടുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് പറയുന്ന അധികാരത്തിലിരിക്കുന്ന ഇപ്പോൾ പല രാജ്യങ്ങളിലും, ഇപ്പോൾ ചില ചൈനയിലോ അല്ലെ ഇവിടെയൊക്കെ അധികാരത്തിലിരിക്കുന്ന പാർട്ടികളുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ അധികാരത്തിലിരിക്കുന്നത് തന്നെ നമുക്കറിയാം. ഇപ്പോൾ മറ്റ് ചില രാജ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. നേപ്പാളി നമ്മൾ കണ്ടതാണ്, എന്താ 70% നേപ്പാളിൻ്റെ ഭൂപരമായ പ്രദേശങ്ങൾ കൈയടക്കിയ, നിയന്ത്രിച്ച മാവോയിസ്റ്റുകൾ, UCPN മാവോയിസ്റ്റ്, അവർ അധികാരത്തിൽ വന്ന് 5 വർഷം കഴിഞ്ഞപ്പോൾ 3rd സ്ഥാനത്ത് പോയ ഒരു ചരിത്രമുണ്ട്. കാരണം ഒരു വ്യത്യാസവും ഇല്ല, ഒരു ഓൾട്ടർനേറ്റീവില്ല. എന്താ വ്യത്യാസം? 5 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സായുധ സമരം നടത്തി നേപ്പാളിലെ 70% കൈയടക്കിയ ഒരു പാർട്ടി 5 വർഷം അധികാരത്തിരുന്നപ്പോൾ തീർന്നു. അപ്പോൾ ഇതൊരു സായുധം. ഞാൻ പറഞ്ഞു വരുന്നത്, നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്കെതിരായി ജനകീയ മുന്നേറ്റങ്ങൾ, അതിൻ്റെ നമ്മൾ ഫോഴ്സ്, ഇതൊക്കെ തന്നെ മാർസിസത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അതിലേക്കല്ല കടക്കുന്നത്. അതിൻ്റെ രൂപങ്ങൾ, അതിൻ്റെ മെത്തേഡ്സിനെ പറ്റിയൊന്നും ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പറഞ്ഞത്, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നത് ആരെങ്കിലും പുറത്തുനിന്ന് ആക്രമിച്ചിട്ടാണോ? സോവിയറ്റ് യൂണിയനിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ 90s വരെ ഇരിക്കേണ്ടി വരില്ല. വളരെ മുമ്പേ തന്നെ സോവിയറ്റ് യൂണിയൻ ശിഥിലമായി, അത് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ് അവസാനിച്ചേനെ.
അപ്പോൾ സോവിയറ്റ് യൂണിയൻ യഥാർത്ഥത്തിൽ നിലനിന്നത് തിരഞ്ഞെടുപ്പില്ലായിരുന്നു കൊണ്ടാണ്. ഞാൻ പറയുന്നത് സൈനികമായി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന, അങ്ങനെയാണ് പിന്നെ സോവിയറ്റ് യൂണിയൻ തകരില്ലായിരുന്നല്ലോ. കാരണം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഒരുപക്ഷെ അമേരിക്കയെക്കാളും വലിയ സൈനിക ശക്തി. സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ഇപ്പോൾ 60-കളിലൊക്കെ ആ കാര്യം ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കിയത് ആദ്യം സോവിയറ്റ് യൂണിയനാണ്. ആദ്യം മനുഷ്യനെ സ്പേസിലേക്ക് വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ അത്തരം, അത് ഞാൻ പറഞ്ഞ പല ഉൽപ്പാദന ശക്തികളുടെ വികാസത്തെ, അല്ലെങ്കിൽ സാമ്പത്തിക GDP ഗ്രോത്ത് റേറ്റ്, നമ്മൾ സാമ്പത്തിക വളർച്ച ഒരു മാനദണ്ഡമാക്കിയാൽ, അപ്പോൾ ഇത് 20 ഇരട്ടിയാണ്. 1929 1960 ഇടയ്ക്ക് സോവിയറ്റ് യൂണിയൻ വളർന്നത് 20 ഇരട്ടിയാണ്. രേഖയാണ് സാമ്പത്തികമായി. അമേരിക്കയ്ക്ക് 75% ഈ കാലയളവിൽ വളരാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ മാനദണ്ഡം നമ്മൾ എടുത്താൽ, പക്ഷേ ഇതൊന്നും സോഷ്യലിസം കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണല്ലോ ഈ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ അല്ലെ, ഇപ്പോൾ നമ്മൾ 34 വർഷം ബംഗാൾ ഭരിച്ച ഒരു പാർട്ടി ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനം ഇന്ത്യയിലെ 1-ാം ഭരണവർഗ പാർട്ടി, ഇപ്പം ഭരണവർഗ 2-ോ 3-ോ ഇപ്പോൾ എത്രയോ സ്ഥാനം നിറഞ്ഞുകൂടാ, ആ പാർട്ടിക്ക് പ്രതിപക്ഷ സ്ഥാനം കൊടുക്കേണ്ടി വരുന്ന, പ്രതിപക്ഷ സ്ഥാനത്തിന് വേണ്ടി പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ബംഗാളിലെ സ്ഥിതി. 34 വർഷം തുടർച്ചയായി ഭരിച്ചു. ഞാനൊരു ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ ഒരു ഇതല്ല ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പറയുകയാണ് ഒരു കുഴപ്പമില്ല, മാർക്സിസം ലെനിനിസമൊക്കെ ഒരു പ്രശ്നമില്ല എന്നല്ല, വളരെ ഗൗരവപ്പെട്ട സൈദ്ധാന്തികമായ അതുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഇന്ന് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ. ഇപ്പം നിരവധി പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഒന്ന് മാർക്സിസം, അത് ഇപ്പോൾ വിമർശകർ മാർക്സിസം കാലഹരണപ്പെട്ടു എന്ന് പറയുന്നൊരു വീക്ഷണമുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിപ്പം നമുക്കറിയാം, സ്വാഭാവികമായും ഈ ചരിത്രത്തിലെ മാറാപ്പിൻകെട്ടുകളെല്ലാം ചുമന്ന് നടക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു മാറാപ്പിൻകെട്ട് നമ്മുടെ ചുമലിലുണ്ട്. ഇപ്പോൾ സാധാരണ ആളുകൾക്ക് എളുപ്പമെന്ന് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പം വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒത്തിരി, കാരണം നമുക്ക് പറയാൻ പറ്റില്ല, പറയാനായിട്ട് ഉത്തരങ്ങളില്ല. അപ്പോൾ അതുപോലെ നിരവധി മാറാപ്പിൻകെട്ടുകളുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഈ മാറാപ്പിൻകെട്ടുകളുമായി നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങൾ ഇന്ന് നടക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഇന്ന് നേരിടാൻ കഴിയുന്നത്? എന്താണ് പ്രശ്നം? ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ധാരണ, ഇത് യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഈ യാഥാർത്ഥ്യത്തെ, ഇന്നത്തെ വസ്തുതകളെ എന്താ, നമ്മൾ കോൺക്രീറ്റായിട്ട് അതിനെ സമൂർത്തമായി വിശകലനം ചെയ്യുന്നതിൽ മാർക്സിസം അതിന് ഉപയോഗപ്പെടുത്തുന്നതിൽ, അതിനെ വിനിയോഗിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായ പരാജയമാണ് പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനത് കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമാണ് മറ്റൊന്ന്. അടിസ്ഥാനപരമായി അതിന് കഴിയില്ല എന്ന് പറയുന്ന ഒരു നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സൈദ്ധാന്തികമായി ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ പോസ്റ്റ് മോഡേണിസ്റ്റുകളും പോസ്റ്റ് മാർക്സിസ്റ്റുകളും, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സും, അല്ലെ അതിൻ്റെ സൈദ്ധാന്തികരുമൊക്കെ പറയുന്നത് ഈ മാർക്സിസം ഏതാണ്ട് അത് കാലഹരണപ്പെട്ടു എന്നുള്ള ഒരു നിലപാടാണുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മാർക്സിസത്തിന് അതിന് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അതിൻ്റെ സാധ്യതകളെ, അതിൻ്റെ നിലപാടുകളെ, അതിൻ്റെ സമീപനത്തെ ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ വികസിപ്പിക്കാൻ കഴിയണം. എൻ്റെ അഭിപ്രായം, അതിനെ വികസിപ്പിക്കാൻ കഴിയണം, അതിനെ വികസിപ്പിക്കാൻ കഴിയും. ആ ഒരു സമീപനമാണ് ഞാൻ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടിസ്ഥാനപരമായ സമീപനം. അതായത് മാർക്സിസത്തെ അതൊരു സ്റ്റാറ്റിക്കായ ഒരു ഒരു എന്താണ്, അതൊരു സ്ഥിരമായ ഒരു ഒരു പദ്ധതി അല്ലെന്നും, അത് നിരന്തരമായ നവീകരണത്തിനും വികാസത്തിനും വിധേയമാകണ്ട, കാരണം മാർക്സിസം തന്നെ അതാണ്, മാർക്സിസം തന്നെ അങ്ങനെയാണ് ഈ കാര്യങ്ങളെ അവതരിപ്പിച്ചത്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. നമ്മളിപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ഇപ്പോൾ ഡോക്ടർ സുനിൽ പറയുന്ന ഇപ്പോൾ ജാതിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം എടുക്കും. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലെ ഇപ്പം ആധുനികത വിമർശനം അത് ആ ഭാഗത്തും, അതിനുശേഷം കീഴാള വിമർശനവുമായി ബന്ധപ്പെട്ട ആ ആ ഇടതുപക്ഷവും ആ മേഖലയിലൊക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇപ്പം ഈ കാര്യത്തിലെ പൊതുവിൽ ഇന്ത്യയിലെ, ഇപ്പോൾ ഈ ഇന്ത്യയിലെ തന്നെ നിരവധി സൈദ്ധാന്തികർ, പ്രത്യേകിച്ച് ഇപ്പോൾ കീഴാള പഠനവുമായി ബന്ധപ്പെടുന്നവർ, അപ്പം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഇപ്പം ഈ പറയുന്ന
ദളിത് നേതാക്കന്മാർ, സൈദ്ധാന്തികർ ഇവരൊക്കെ അവകാശപ്പെടുന്ന ഇവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഷയം, ഈ കാര്യത്തിൽ മാർക്സിസത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സുനിൽ തന്നെ പുസ്തകത്തിൽ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, അപ്പോൾ ഇതിവിടെ ജാതിവിരുദ്ധ ജന്മിത്വ വിരുദ്ധ സമരങ്ങളിലൊക്കെ തന്നെ ജാതി നശീകരണത്തിൻ്റെ എന്താണ് അതിൻ്റെ പ്രഭാവങ്ങളുണ്ടായിരുന്നു, അതെ ഒരു കമൻ്റൊക്കെ ഉണ്ട്. ഞാനതിനോട് യോജിക്കുന്നില്ല, കാരണം അത് അങ്ങനെ ആയിരുന്നില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് കാരണം എന്താണ്? ഈ കാര്യത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവകാശപ്പെടാൻ കാര്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതിൽ ഈ മാർക്സിൻ്റെ സമീപനം, ഞാനത് ഈ തെലുങ്കാനയിലൊക്കെ ഭൂമി വിതരണം നടന്നു, അവിടെയൊക്കെ തന്നെ ജാതി ഈ വിതരണം ചെയ്ത ഭൂമിയൊക്കെ തന്നെ ഈ ഏറ്റവും ദളിതർക്കും ആദിവാസികൾക്കൊക്കെ വിതരണം, അതിനെ അംഗീകരിക്കുന്നു, അവസ്ഥയുണ്ട്. പക്ഷേ അത് സൈദ്ധാന്തികമായി ജാതി നിർമ്മാർജ്ജനം, ജാതി ഉന്മൂലനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വെച്ചിട്ടില്ല, അങ്ങനെ വയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ചരിത്രം ഇന്ത്യയിലെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലില്ല. കാരണം അംബേദ്കർ, ഇപ്പം നമ്മുടെ സഹോദരൻ അയ്യപ്പൻ പോലും ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ഇവിടെ അത്രയും പറയാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല, നമ്മൾ പരിശോധിക്കണത്. കാരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ ഓപ്പണപ്പ് ചെയ്തേ പറ്റൂ. 40s എന്താ സംഭവിച്ചത്? മഹാനായ അംബേദ്കർ, അദ്ദേഹം ജാതി ഉന്മൂലനം എന്ന് പറയുന്ന മനുസ്മൃതി അടക്കം കത്തിച്ചുകൊണ്ട് ജാതി ഉന്മൂലനം എന്ന് പറയുന്ന ഈ സമീപനം മുന്നോട്ട് വെച്ചപ്പോൾ, അതിനെ ഭൂമിയുമായി ബന്ധിപ്പിച്ചപ്പോൾ, ഭൂമിയും ജാതിയും തമ്മിലുള്ള ബന്ധത്തെ ശരിയായി വിശകലനം ചെയ്തുകൊണ്ട്, കാരണം ഇന്ത്യയിലെ ഇപ്പോൾ ഇവിടെ 57 ഭൂപരിഷ്കരണം അടക്കം നമുക്കറിയാം, ഈ കാര്യത്തിലൊക്കെ വട്ടപൂജ്യമായിരുന്നു. കാരണം ഈ ഭൂമിയും ജാതിയും തമ്മിലുള്ള ബന്ധം ഇന്ത്യയിൽ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു കാഴ്ചപ്പാടുമില്ലായിരുന്നു. പക്ഷേ അംബേദ്കർ ഈ നിലപാട് മുന്നോട്ട് വെച്ചപ്പോൾ അംബേദ്കറുമായി ഒരു ഐക്യമുന്നണിക്ക് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിരുന്നില്ല. അംബേദ്കർ മുന്നോട്ട് വന്നു, ഇന്ത്യൻ ലേബർ, അദ്ദേഹം ലേബർ പാർട്ടി അടക്കം വന്ന് ബോംബെയിലെ ടെക്സ്റ്റൈൽ മില്ലിൽ തൊഴിലാളികളെ, അവിടെ തൊഴിലാളി അംബേദ്കറുടെ ലേബർ പാർട്ടിയുമായി സഹകരിച്ചുകൊണ്ട് മുന്നണി ഉണ്ടാക്കണമെന്ന് അംബേദ്കർ ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞ് ഈ ബോംബെയിൽ അന്ന് ഈ ഇതാണല്ലോ ഈ തുണി ഈ എന്താണ് നമ്മൾ ഈ മെഷീൻ വളരെ പഴയ ഇന്നത്തെ പോലെ അല്ലല്ലോ, അപ്പോൾ നൂല് പൊട്ടും, ഈ നൂല് പൊട്ടുമ്പോൾ തുപ്പൽ തൊട്ടാണ് തൊഴിലാളികൾ ഈ നൂല് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ദളിതരുടെ തുപ്പൽ തൊട്ടാൽ പിന്നെ സംഘടന ഉണ്ടാവില്ല ദളിതർ വന്ന്. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായത് ഇവിടുത്തെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ സ്വയം ആവാഹിച്ചുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഞാൻ അടങ്ങുന്ന ഞാൻ സ്വയം വിമർശനപരമായി പറയണം, അതാണ് സത്യം. അതുകൊണ്ട് അംബേദ്കറുമായിട്ടൊരു മുന്നണി പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ ലെനിൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതായത് ബുദ്ധിജീവികൾ അവർ പുരോഗമനപരമായ നിലപാടെടുക്കുന്ന സന്ദർഭങ്ങളിൽ അവരുമായി കമ്മ്യൂണിസ്റ്റുകാർ സഹകരിച്ചില്ലെങ്കിൽ, അദ്ദേഹം ഒരു പ്രായോഗിക ഒരു വസ്തുതയാണ് പറഞ്ഞത്, ആ സമയത്ത് അവരുമായിട്ട് സഹകരിക്കണം, മുന്നണി ഉണ്ടാക്കണം, യോജിക്കണം, ഇല്ലെങ്കിൽ അവർ വലത്തോട്ട് പോകും. അപ്പോൾ അംബേദ്കർ ലോ മിനിസ്റ്ററായി, നെഹ്റുവിൻ്റെ മന്ത്രിസഭ ലോ മിനിസ്റ്ററായി, അപ്പോൾ ഞങ്ങളൊക്കെ വടക്കേണ്ടി ചെന്ന് ഈ ജാതി ഉന്മൂലനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിച്ച പരാജയങ്ങളൊക്കെ പറയുമ്പോൾ അംബേദ്കർ മുന്നോട്ട് വെച്ച അന്നത്തെ ഈ ശരിയായ നിലപാടിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ആളുകൾ ചോദിക്കും, തെലുങ്കാന സമരത്തെ അംബേദ്കർ അപലപിച്ചില്ലല്ലോ, അംബേദ്കർ തന്നെയാണ് തെലുങ്കാന സമരത്തെ അപലപിക്കണത്. പ്രശ്നം ഇത്തരം യുക്തികൾ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ച ഗുരുതരമായ തെറ്റുകളെ മൂടിവെക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന, ഇപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർ സ്ട്രക്ചറാണോ കാസ്റ്റ്, ഞാൻ ആ വിവാദത്തിലേക്കല്ല കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഈ ഇന്ത്യൻ സമൂഹത്തെ ഇവിടുത്തെ ഭൂബന്ധങ്ങളടക്കമുള്ള ഇവിടുത്തെ രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാസ്റ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇവിടെ കാസ്റ്റും ക്ലാസും എന്താണ്, ഇവ എങ്ങനെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെ ഇത് പരസ്പരം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു, ഈ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതിന് പകരം വളരെ അവരു സൂപ്പർ സ്ട്രക്ചറൽ പ്രശ്നമാണെന്നും അത് അധികാരം കിട്ടുമ്പോൾ മാറ്റാവുന്നേ ഉള്ളൂ എന്നൊക്കെ ഉള്ള രൂപത്തിൽ വളരെ യാന്ത്രികമായ ഒരു സമീപനം എടുത്തു പോകുന്നത്. എന്താ മാർസിൻ്റെ സമീപനം? മാർസ് ഞാനിപ്പോൾ ഈ പുസ്തകത്തിലാണെങ്കിലും ഞാൻ പറയുന്നത് നമുക്ക് ഈ കാര്യമൊക്കെ പരിശോധിക്കണം. കുറച്ചുകൂടെ ഈ ജാതിയെ പറ്റിയൊക്കെ പറയുമ്പോൾ മാർസിസ്റ്റ് സമീപനത്തെ പറ്റി നമ്മൾ കുറച്ചുകൂടെ പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ അത് അതുകൊണ്ടുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. മാർസ്
അദ്ദേഹം ജീവിച്ചത് ഈ ഇംഗ്ലണ്ടിൽ. കാരണം ഒരു ക്ലാസിക്കൽ ക്യാപിറ്റലിസ്റ്റ്, അതായത് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം നടന്ന എന്നുള്ളൊരു ക്ലാസിക്കൽ മുതലാളിത്ത സമൂഹത്തിലാണല്ലോ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അവിടെയാണ് മാർക്സ് ഈ മൂലധനത്തെ സംബന്ധിച്ചുള്ള പഠനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അദ്ദേഹത്തിൻ്റെ എല്ലാ പഠനങ്ങളും അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഈ മുതലാളിത്ത രാജ്യത്ത്, ക്ലാസിക്കൽ മുതലാളിത്ത രാജ്യത്തിരുന്നുകൊണ്ടാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് അദ്ദേഹം ഈ മൂലധനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായിട്ടുള്ള പുസ്തകം രചിക്കുന്നത്. അപ്പോൾ ഈ മൂലധനത്തിൻ്റെ രചനയിൽ അദ്ദേഹം എടുത്ത സമീപനം എന്താണ്? മൂലധനമെന്ന് പറയുന്ന ഒരു സാധനമൊന്നും അല്ലല്ലോ. മൂലധനമെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഒരു സാധനമല്ല, അതൊരു റിലേഷനാണ്, ഒരു സാമൂഹ്യ ബന്ധങ്ങളുടെ ആകത്തുകയാണ് നമ്മൾ ക്യാപിറ്റൽ എന്നതുകൊണ്ട് മാർക്സിസ്റ്റോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർക്സിസം സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു ആകത്തുകയാണ്. അപ്പോൾ മാർക്സ് എന്താ പറഞ്ഞത്? മാർക്സ് പറഞ്ഞത് ഞാനിവിടെ പറയുന്ന ഈ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് സോഷ്യൽ ഫോർമേഷനോ സാമൂഹ്യ രൂപവൽക്കരണമോ, ഞാനതിൻ്റെ ഒന്നും മലയാള അർത്ഥത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ മോഡ് ഓഫ് പ്രൊഡക്ഷനോ അല്ലെ സാമൂഹ്യ രൂപവൽക്കരണമോ എന്ത് പറഞ്ഞാലും ഈ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഇവിടെ മൂലധനത്തെ പറ്റി ഞാൻ നടത്തിയ ഈ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഇത് വേറെങ്ങും ബാധകമാകണമെന്നില്ല. അതിന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാർക്സിസ്റ്റുകൾക്കില്ലാത്ത, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകൾക്കില്ലാത്ത ചില ഉൾക്കാഴ്ചകൾ അദ്ദേഹത്തിന് ഈ ശാസ്ത്രീയ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകത്തിലായാലും അദ്ദേഹത്തിൻ്റെ മറ്റ് അർത്ഥശാസ്ത്രത്തിനുള്ള വിമർശനത്തിൻ്റെ മുഖപുരയിലായാലും അദ്ദേഹം ന്യൂയോർക്ക് ഡെയിലി ട്രൈബ്യൂണിൽ എഴുതിയ, ഇന്ത്യയെ സംബന്ധിച്ചെഴുതിയ നിരവധി ലേഖനങ്ങളിലായാലും നമ്മൾ മാർക്സിൻ്റെ ഏത് ഗ്രന്ഥത്തിലെടുത്താലും ഈ പരാമർശം കാണാം. കാസ്റ്റിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ജാതിയെ സംബന്ധിച്ച് മാർക്സിന് ചില സമീപനങ്ങളുണ്ട്. ആ സമീപനം അദ്ദേഹത്തിന് നേരിട്ടുണ്ടായതല്ലോ, അദ്ദേഹത്തിന് കൈമാറി കിട്ടിയ, ഇവിടുന്ന് കിട്ടിയ സഞ്ചാരികളുടെയോ അല്ലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകളിൽ നിന്നോ അല്ലെ അതുപോലെയുള്ള പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ച് കിട്ടിയ അറിവാണ് മാർക്സിനുള്ളത്. ആ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു. ആ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ബ്രിട്ടനിലെ ഇതേ മോഡ് ഓഫ് പ്രൊഡക്ഷന് ഇതേ സാധനം അങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതൊന്നല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ച്, ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്തുകൊണ്ടാണ് മാർക്സ് ഇന്ത്യയെ ഉദ്ദേശിച്ചുകൊണ്ട് ഏഷ്യാറ്റിക്, കാരണം അന്ന് ഇന്ത്യ ആണല്ലോ ഏഷ്യാറ്റിക് മോഡെന്ന് പറയുമ്പോൾ മാർക്സ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ആ ഇന്ത്യയെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ ഈ ഇവിടുത്തെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ബ്രിട്ടനിലെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ല, അത് ഇവിടുത്തെ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഉൽപാദന, അതനുസരിച്ചാണ് ഇവിടുത്തെ പാർട്ടിയും ഇവിടുത്തെ സംഘാടകത്വവും ഇവിടുത്തെ സാമൂഹ്യ മാറ്റത്തിൻ്റെ അജണ്ടകളൊക്കെ നിർണ്ണയിക്കപ്പെടേണ്ടത്, അങ്ങനെയാണ്. അപ്പോൾ ഇത്തരമൊരു കാഴ്ചപ്പാട് മൗലികമായ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണത്. അപ്പോൾ ഇത്തരമൊരു അടിസ്ഥാനപരമായ പ്രശ്നം മാർക്സ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊക്കെ നമ്മുടെ അക്കാദമിക് ക്ലാസ്സിലെ പിള്ളേരോട് ആരെങ്കിലും ഇങ്ങനെ പറയണമെന്നല്ലാതെ ഇതൊന്നും ഇവിടുത്തെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാര്യങ്ങളൊന്നും പരിശോധിച്ചിരുന്നില്ലെന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? നമുക്ക് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെയും ജാതിവിരുദ്ധ പ്രസ്ഥാനത്തെയും ഈ രണ്ട് ധാരകളെ കൂട്ടിയിണക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്വാഭാവികം പിന്നീട് നമുക്കറിയാം അതിൻ്റെ യാന്ത്രിക, അതിൻ്റെ ഫിലസോഫിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഈ യാന്ത്രിക സമീപനങ്ങൾ അത് ഫലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് അകറ്റി. എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ ഭാഗികമായെങ്കിലും വേരുകളുണ്ടായത്? ഈ കേരളത്തിലും ബംഗാളിലും ഉണ്ടാകുന്ന കാര്യം എന്താ? സ്വാഭാവികമായും നടന്ന ബംഗാളിൽ ഭദ്രലോകം എന്ന് പറയുന്ന ഒരു മധ്യവർഗ വിഭാഗം, അവിടെ ഈ പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ബംഗാളിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പോഴും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് റിക്ഷ വലിക്കുന്ന ആളുകളെ ബംഗാളിൽ കാണാം. കുട്ടികൾ, ഞങ്ങളൊക്കെ ബംഗാളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് കണ്ണിൽ നിന്ന് കരച്ചിൽ വരും. കാരണം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ 6, 7, 8 വയസ്സുള്ള കുട്ടികൾ പണിയെടുക്കുന്നു. ഞാനിപ്പോൾ ഒരു, ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു, ഞാൻ പറയുന്നത് വിഷമം കൊണ്ടാണ്, ഞങ്ങളിരുന്ന ആളൊരു ഫാനഴിക്കാൻ വന്നൊരു കുട്ടി കോണിയിട്ട് കയറുന്ന, 8 വയസ്സേ ഉള്ള കൊച്ചിന്, 6 വയസ്സ് തികയും, 6, 8 അത്രയേ ഉള്ളൂ കൊച്ചു കുഞ്ഞ്, അപ്പോൾ തൊഴിലാളിയാണ്. അപ്പോൾ അത് നമ്മൾ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല, ബംഗാളിലെ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ലളിതമായ ഒരു വിഷയമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ, കേരളത്തിൽ ഇവിടെ നടന്ന ഈ മഹാനായ അയ്യങ്കാളിയുടെയും
ഒക്കെ തന്നെ മുന്നേറ്റങ്ങളുടെ ഫലമായി ഇവിടുത്തെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ മുന്നേറ്റങ്ങളുടെ തുടർച്ചയായി സഹോദരനയ്യപ്പനിലൂടെ വികസിച്ച് വന്ന ഈ ധാരയെ, ഇപ്പോൾ സഹാവ് ഡോക്ടർ സുനിൽ പറയുന്ന പോലെ ഈ ധാരയൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൽ അതിന് വേരുകളുണ്ടാക്കിയത്. പക്ഷേ ആ വേരുകൾ എവിടെ വരെ ഉണ്ടായി? ആ പുരോഗമന ധാര നമുക്കറിയാം, 57 ഭൂപരിഷ്കരണത്തോടെ തീർന്നുപോയി. 57 ഭൂപരിഷ്കരണം നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. കാരണം ഇപ്പോൾ രാജമാണിക്യത്തിൻ്റെയും പിന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഐജിത്ത് ശ്രീജിത്ത് IPS കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ വായിക്കുന്നുണ്ട്. ഈ 5.5 ലക്ഷം ഏക്കർ ഭൂമി ഇപ്പോൾ അവരുടെ കണക്കനുസരിച്ച് ഇതൊക്കെ നിയമവിരുദ്ധമാണ്. അപ്പോൾ നിയമവിരുദ്ധമായി കൊളോണിയൽ കാലത്തിൻ്റെ തുടർച്ചയായി കാരണം അധികാര കൈമാറ്റത്തോടുകൂടി ഇതെല്ലാം അവസാനിച്ചു. ഈ കൊളോണിയൽ എഗ്രിമെൻറ്റുകളെല്ലാം തീർന്നതാണ്. ആ ഭൂമിയൊക്കെ തുടർന്നും കൈവശം വയ്ക്കുമ്പോൾ ഈ ഭൂമി ഇവർ വീണ്ടും തുടരുന്നതിനുണ്ടായ സാഹചര്യം എന്താണ്? അതുപോലെ തന്നെ ഈ ഭൂപരിഷ്കരണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? മണ്ണിൽ പണിയെടുത്തിരുന്ന ആളുകളുടെ കൈകളിലേക്ക് ഭൂമി പോകണമായിരുന്നെങ്കിൽ ഇന്ത്യയെ ജാതിയെപ്പറ്റി പരിശോധിക്കേണ്ട ഇന്ത്യയിൽ. അപ്പോൾ അവിടെയാണ് പ്രശ്നം. ഈ ജാതിയും ഭൂമിയും തമ്മിലുള്ള ബന്ധമൊന്നും പരിശോധിക്കാതെ ഇപ്പോൾ ജിഷയെ പോലെയുള്ള അവസ്ഥ സൃഷ്ടിക്കുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? അപ്പോൾ ഇത് ഇപ്പോൾ കോളനികളിലേക്ക് 26,000 കോളനികൾ, പുറമ്പോക്കുകൾ, അതല്ലെങ്കിൽ മറ്റേ കനാൽ തീരങ്ങൾ, ഇതൊക്കെ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടത് ഈ ഭൂപരിഷ്കരണത്തിൻ്റെ ബാക്കിപത്രമാണ്. ആ ഭൂപരിഷ്കരണത്തിലൂടെ നേട്ടമുണ്ടാക്കിയവൻ തന്നെ ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ കേരളത്തിൽ ഉണ്ടായ ഈ മുന്നേറ്റം പോലും തുടർന്ന് നിലനിന്നില്ല. കാരണം അധികാരം കിട്ടിയതോടുകൂടി, ഒരു ചെറിയ സംസ്ഥാനത്താനങ്ങളും അധികാരം കിട്ടിയതോടുകൂടി കാര്യങ്ങൾ വ്യക്തമായി. അപ്പോൾ സമീപനത്തിൻ്റെ പ്രശ്നമാണ്, നിലപാടിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ മാർസിസത്തെ മാർച്ച് മുന്നോട്ട് വെച്ച ഈ സമീപനത്തെ ഉൾക്കൊള്ളുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണലിൻ്റെ കാര്യം എടുക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ സാവു സുനിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ഞാൻ അതേപ്പറ്റി പിന്നീട് പറയാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഇപ്പം മാർസും അതുപോലെ തന്നെ എംഗൽസും അവർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുകയും അവരാദ്യം ചെയ്തത് എന്താ? ഇൻ്റർനാഷണൽ രൂപം കൊടുക്കുക ചെയ്തേ. അതെങ്ങനെ? ഒരു രാജ്യത്തെ പാർട്ടി ആയിരുന്നില്ല. മാർസ് ഉണ്ടാക്കിയത് ഇൻ്റർനാഷണലാണ്, വർക്കിംഗ് മെൻസിൻ്റെ ആദ്യം ഉണ്ടാക്കിയ സാർവദേശീയ പാർട്ടിയാണ്. അപ്പോൾ സാർവദേശീയ പാർട്ടി ഉണ്ടാക്കി, പിന്നീട് പാരീസ് കമ്മ്യൂൺ 1871 പാരീസ് കമ്മ്യൂണിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആദ്യമായി ഇന്ന് നമ്മൾ ഈ മുതലാളിത്തത്തിൻ്റെ കേന്ദ്രമെന്ന് വിളിക്കുന്ന സ്ഥലത്ത് ആകെ ഉണ്ടായത് പാരീസ് കമ്മ്യൂണാണ്. ബാക്കിയെല്ലാം പുറത്താണ്, ബാക്കിയെല്ലാം മുതലാളിത്തത്തിന് പുറത്താണ് ഉണ്ടായത്. സോവിയറ്റ് യൂണിയൻ ആയാലും ചൈനയല്ലായാലും ഈ മുതലാളിത്ത കേന്ദ്രത്തിന് പുറത്താണ്. അപ്പോൾ ഈ മുതലാളിത്തത്തിൻ്റെ സെൻറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത് അതിൻ്റെ കോറിലുണ്ടായത് പാരീസ് കമ്മ്യൂണാണ്. ആ പാരീസ് കമ്മ്യൂണിൻ്റെ അനുഭവങ്ങൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് മാർസ് മുന്നോട്ട് വെച്ച സൈന്യത്തിൻ്റെ, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്റ്റാൻഡിങ് ആർമി വേണോ, സ്റ്റാൻഡിങ് ആർമി പിരിച്ചുവിടുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്ന് ചർച്ച ചെയ്തിരുന്നു. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ ചരിത്രം, ആ രണ്ടാം ഇൻ്റർനാഷണൽ മുതലാളിത്തത്തിൻ്റെ, അതായത് പിതൃഭൂമിയെ രക്ഷിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അതായത് തൊഴിലാളികൾ ഫാദർലാൻഡ് അവരുടെ അതിനുവേണ്ടി പോരാടണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജീർണിക്കുകയും അതിനെതിരായിട്ടാണ് ലെനിൻ്റെ ഇടപെടലുകളും, അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്, കമ്മ്യൂണിസ്റ്റ് സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഓരോ കുതിപ്പും ഈ സാഹചര്യങ്ങളിലുള്ള സമൂർത്തമായ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടലാണ്. അപ്പോൾ മാർസ് വിശകലനം ചെയ്ത മുതലാളിത്തത്തിൻ്റെ, വ്യാവസായിക മുതലാളിത്തം അല്ലെങ്കിൽ മത്സര മുതലാളിത്തമെന്നോ നമ്മൾ ക്ലാസിക്കൽ മുതലാളിത്തമെന്നോ വിശേഷിപ്പിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനം 19-ാം നൂറ്റാണ്ടായപ്പോൾ മാറി. നിരന്തര മാറ്റത്തിന് വിധേയമാണെല്ലാം. അപ്പോൾ ഈ മുതലാളിത്തം തന്നെ അത് പുതിയൊരു കൂടുതൽ ഉയർന്ന അല്ലെങ്കിൽ കൂടുതൽ വ്യത്യസ്തമായ കൂടുതൽ മാനങ്ങളുള്ള മറ്റൊരു സാമൂഹ്യ വ്യവസ്ഥയായി രൂപം കൊണ്ടു. അതാണ് ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം, മുതലാളിത്തം തന്നെ. പക്ഷേ അതിൻ്റെ സാർവദേശീയമായ ഈ മുതലാളിത്ത വ്യാപനം, അതിനെ വിശകലനം ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പറ്റിയ പരാജയമാണ് രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ തകർച്ച. ഇപ്പോൾ ബേൺസ്റ്റൈൻ, കൗട്സ്കിയും ബേൺസ്റ്റൈനും അടക്കമുള്ള ആളുകളുടെ കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ രണ്ടാം ഇൻ്റർനാഷണൽ തകരുമ്പോൾ, അല്ലെങ്കിൽ അത് ഫലത്തിൽ അത് അപ്രസക്തമാകുമ്പോൾ, ഈ സാമ്രാജ്യത്വത്തെ സംബന്ധിച്ച ലെനിൻ്റെ പഠനമാണ്
മൂലധനത്തെ സംബന്ധിച്ച ലെനിൻ്റെ പട അതാണ് ഇപ്പം മൂലധനത്തിൻ്റെ നാലാം വാളി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ലെനിൻ്റെ ചെറിയ പുസ്തകമാണെങ്കിൽ കൂടി അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയാണ് പിന്നീട് മൂന്നാം ഇൻ്റർനാഷണൽ രൂപം കൊടുക്കുന്നത്. അപ്പോൾ ഇത് സോഷ്യലിസ്റ്റ് ഈ പറയുന്ന സാമ്രാജ്യത്വം അല്ലെങ്കിൽ മുതലാളിത്ത രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് വിപ്ലവത്തെയും ഇന്ത്യയെ പോലെയുള്ള അല്ലെങ്കിൽ കോളണി അർദ്ധ കോളണി രാജ്യങ്ങളിലെ ദേശീയ വിമോചന പ്രസ്ഥാനത്തെയും കൂട്ടിയിണക്കുന്ന ലോകവിപ്ലവത്തിൻ്റെ രണ്ട് ധാരകളായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിന്നീട് വികസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സുനിൽ തന്നെ പറയുന്നൊരു അഭിപ്രായമുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞ പോസിറ്റീവായ കമ്മ്യൂണിസ്റ്റ് സർവ്വദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ മൂന്നാം ഇൻ്റർനാഷണലിൻ്റെ ചില പരിമിതികളെ പറ്റി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്ന അതിൽ നേരെ ഒരു വിഷയം അദ്ദേഹം പറയുന്നൊരു പ്രശ്നം ഈ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഈ അതായത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഒരു എന്താണ് അതൊരു ദേശരാഷ്ട്ര ഒരു ദേശരാഷ്ട്ര അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ദേശരാഷ്ട്ര ഒരു താല്പര്യത്തിന് വേണ്ടിയുള്ള അതിൻ്റെ ഒരു ഊന്നൽ പൊതുവിൽ അത് ഉണ്ടാക്കിയ അതിൻ്റെ തിരിച്ചടികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന നേരെ തിരിച്ചൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് കാണണം. കാരണം കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ രൂപം കൊള്ളുകയും ആ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ മുൻകൈയിലാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ലോകമെങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആവിഷ്കരിക്കുന്നത്. ലോകമെങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്ഥാപിക്കപ്പെടുന്നതും വികസിക്കുന്നതും മൂന്നാം ഇൻ്റർനാഷണലിൻ്റെ കോമിൻ്റേൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ നേതൃത്വത്തിലാണ്. ചൈനയിലെ ചൈനീസ് വിപ്ലവം 49 പൂർത്തീകരിക്കുന്നതിലേക്ക് എത്തുന്ന ഈ ധാരയെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ യഥാർത്ഥത്തിൽ അത് പിരിച്ചു വിട്ടത് തന്നെ 43 പിരിച്ചു വിട്ടതാണ് ഈ നമ്മളീ പറഞ്ഞ ദേശരാഷ്ട്ര താല്പര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോൾ അങ്ങനെ ഒരു ഘടകം കൂടി നമ്മൾ കാണണം. ഈ ദേശ അതായത് ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തിൽ പിതൃഭൂമിയെ രക്ഷിക്കുക അതായത് സോഷ്യലിസത്തെ ഫാദർലാൻഡ് സോഷ്യലിസത്തിൻ്റെ പിതൃഭൂമിയെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് ആധിപത്യത്തിലേക്ക് വരികയും ലെനിനൊക്കെ തന്നെ മുന്നോട്ട് വെച്ച സോഷ്യലിസത്തെ സംബന്ധിച്ചുള്ള സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ആ മാർസിസ്റ്റ് ലെനിനിസ്റ്റ് നിലപാടുകൾ കൈയൊഴിയപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ആ സാഹചര്യം ഉണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിനെ സ്വാധീനിച്ച ദേശരാഷ്ട്ര ഘടകങ്ങളാണ്. പക്ഷേ അപ്പോൾ അത് ആ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ മുന്നോട്ട് വെച്ച നിലപാടുകൾ യഥാർത്ഥത്തിൽ സാർവദേശീയ കാഴ്ചപ്പാടുകളായിരുന്നു. അതുകൊണ്ടാണത് പിരിച്ചുവിട്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 43 കോമിൻ്റേൺ പിരിച്ചുവിടുന്നത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാതെയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം അതിനെതിരായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ പിരിച്ചുവിടുന്നത് തന്നെയാണ് ഈ ഘടകം. പക്ഷേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഈ ദേശീയമായ ഈ താല്പര്യങ്ങളെക്കാൾ സർവ്വദേശീയ താല്പര്യങ്ങൾക്കാണ് ഊന്നുന്നതെന്ന് വരികയും ആ കാലമാവുമ്പോഴേക്കും പല രാജ്യങ്ങളിലും ആധിപത്യത്തിലേക്ക് വന്ന വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ ചെലുത്തിയ സ്വാധീനമാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ പിരിച്ചുവിടുന്നതും. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ പിരിച്ചുവിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? സ്വാഭാവികമായും രണ്ടാം ലോകയുദ്ധാനന്തരം മുതലാളിത്ത വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ. ഈ മുതലാളിത്ത വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളെ വിശകലനം ചെയ്യുന്നതിനോ പഠിക്കുന്നതിനോ സാർവദേശീയ പ്രസ്ഥാനം പോലും ഇല്ലാതായി, സാർവദേശീയ നേതൃത്വം ഇല്ലാതായി. ലെനിൻ്റെ കാലത്തുണ്ടായിരുന്ന അത്തരം സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. ലെനിൻ വിശകലനം ചെയ്ത പോലെ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുണ്ടായ മാറ്റങ്ങളെ, കാരണം രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ഇപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായത്, നമ്മൾ പഴയൊരു ലോകമല്ല, അപകോളണീകരണം നടന്നു. പക്ഷേ മൂലധനത്തിൻ്റെ വ്യാപനം കൂടി. അപകോളണീകരണം നടന്നെങ്കിലും കൊളോണിയൽ കാലത്തുണ്ടായിരുന്നതേക്കാൾ 1000 മൂലധനത്തിൻ്റെ വ്യാപനം. അതിൻ്റെ പരപ്പിലും ആഴത്തിലും അത് വ്യാപിച്ചു. ഇന്ന് നമ്മളെന്താ പറയുന്നത്? ഇന്ന് ലെനിൻ്റെ കാലത്ത് പറയുന്ന പോലല്ല, ഇന്ന് മൂലധനത്തിൻ്റെ സാർവദേശീയവൽക്കരണം നടന്നിരിക്കുന്നു. ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് ക്യാപിറ്റലാണ്. ഇന്ന് മൂലധനം സാർവദേശീയവൽക്കരിച്ചിരിക്കുന്നു. ഈ മൂലധനത്തിൻ്റെ സാർവദേശീയവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ഈ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നുവെന്ന് പഠിക്കുന്ന ഒരു സമീപനം കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിനെ മുന്നോട്ട് അല്ല അങ്ങനെ കമ്മ്യൂണിസ്റ്റ് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു സമീപനം വയ്ക്കാൻ കഴിയും. മുതലാളിത്തത്തിൻ്റെ അതിജീവനത്തെ, മുതലാളിത്തത്തിൻ്റെ മാറ്റങ്ങളെ എങ്ങനെ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം അത് ജനാധിപത്യത്തിൻ്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ടും ക്ഷേമരാഷ്ട്രത്തിൻ്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ടും അപകോളണീകരണമൊക്കെ നടത്തിക്കൊണ്ടും എങ്ങനെ അതിൻ്റെ ആധിപത്യം അത് കൂടുതൽ വികസിപ്പിച്ചു എന്ന് പറയുന്ന
ഈ ഒരു സാഹചര്യത്തെ വിശകലനം ചെയ്യുന്നതിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നം, ഇന്ന് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷവും ഇന്നും ഇപ്പം നവ ഉദാരീകരണം വരുന്നു, അതിൻ്റെ പ്രത്യയശാസ്ത്രമായി പോസ്റ്റ് മോഡേണിസം അടക്കമുള്ള ഇപ്പോൾ ഫ്രെഡറിക് ജെയിംസണൊക്കെ പറയുന്ന പോലെ കൾച്ചറൽ ലോജിക് ഓഫ് ലേറ്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന, അപ്പോൾ ഇപ്പോൾ ഫ്രെഡറിക് ജെയിംസിനെ പോലെയുള്ള ആളുകളൊക്കെ പിന്നെ ചിലപ്പോൾ പോസ്റ്റ് മോഡേണിസ്റ്റ് എന്ന് പറയുന്ന ഉത്തരാധുനികമായ ചില നിലപാടുകളിലേക്ക് എത്തുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിനൊക്കെ തന്നെ ഇപ്പം ഇതിനകത്തൊക്കെ തന്നെയുള്ള നമ്മുടെ ചിന്തകർ ഇപ്പോൾ ടെറി ഈഗിൾട്ടൺ, എനിക്ക് തോന്നുന്നു പലപ്പോഴും വളരെ കൃത്യമായ നിലപാടെടുക്കുന്ന ടെറി ഈഗിൾട്ടൺ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. പല കാര്യങ്ങളും ഇപ്പോൾ അദ്ദേഹം സുനിൽ പറഞ്ഞ ഈ പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന അപ്പോൾ അദ്ദേഹം ഈ കൾച്ചറൽ അതിൻ്റെ പ്രാഥമ്യത്തിൽ അതിൻ്റെ സാധ്യതകളേക്ക് അംഗീകരിക്കുമ്പോൾ തന്നെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഒരു പൊതു വിഷയം ഒരു പൊതു ട്രെൻഡ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചർച്ചകളിൽ ഇന്നിപ്പോൾ ഒരു പൊതു കാര്യം സംഭവിക്കുന്നുണ്ട്, ഒരു പൊതു പ്രവണതയുണ്ട്. കാരണം ഇപ്പം അക്കാദമിക് രംഗത്ത് അല്ലെങ്കിൽ മാർസിസത്തിൻ്റെ ഇപ്പോൾ പോസ്റ്റ് മോഡേണിസ്റ്റുകളെന്ന് നമ്മൾ പറയുന്ന ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ മുതൽ ഇങ്ങോട്ട് ക്രിട്ടിക്കൽ തിയറിയുടെ ആളുകൾ മുതൽ, ഞാൻ ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ മറ്റേ അഡർണോയും ഹോക്കിമറും ഒക്കെ മുതൽ പിന്നീട് അതിൻ്റെ ഹേബർമാസ് വരെ അടങ്ങുന്ന നിയോ ക്രിട്ടിക്കൽ ആ വിഭാഗം, പിന്നീട് 80s പോസ്റ്റ് മാർസിസ്റ്റുകൾ ലെക്ലായു മൗഫു ഒക്കെ അടങ്ങുന്ന ആ ധാരകൾ, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെയൊക്കെ കാണുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ട്. ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയനിൽ അത് പൂർണ്ണമായും മുതലാളിത്ത പക്ഷത്തേക്ക് പോവുകയും ഈ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുന്ന സമീപനത്തിൽ പ്രത്യേകിച്ചും അപകോളനീകരണം എന്ന് പറഞ്ഞ സാമ്രാജ്യത്വത്തിൻ്റെ പരാജയമാണെന്നും അത് പരാജയപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നൊരു ഭീഷണത്തിലേക്ക് എത്തുകയും മൂലധനത്തെ മുതലാളിത്തത്തെ വിശകലനം ചെയ്യുന്നതിൽ അതിന് കഴിയാതെ വരികയും ചെയ്തൊരു സന്ദർഭത്തിൽ മറുഭാഗത്തോ, ഞാൻ ഈ പറഞ്ഞതിലേക്ക് വരാം, മറുഭാഗത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അപകോളനീകരണത്തിന് ശേഷമുണ്ടായ ലോക സാഹചര്യം കൊളോണിയലിസത്തേക്കാൾ ഭീകരമാണെന്നും പെർണീഷ്യസ് ആൻഡ് സിനിസ്റ്റർ രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ച്. അതായത് മുതലാളിത്തം സാമ്രാജ്യത്വം കൊളോണിയൽ കാലത്തേക്കാൾ ഭീകരമായൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ രണ്ടാം ലോകയുദ്ധാനന്തരമുള്ള പുത്തൻ കൊളോണിയൽ ഘട്ടത്തിൽ. അതിനാണ് ന്യൂയോ കൊളോണിയലിസം എന്നുള്ളൊരു പദം, ഒരു സംജ്ഞ തന്നെ, ഒരു ടെർമിനോളജി തന്നെ അവർ ആവിഷ്കരിച്ചു. ഇത് സൈദ്ധാന്തികമായി ഇതിനൊരു മുന്നോട്ട് വയ്ക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 1963 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സോവിയറ്റ് റിവിഷണിസത്തിനെതിരെ നടന്ന, സോവിയറ്റ് യൂണിയനിലെ മുതലാളിത്ത പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ നടന്ന മഹത്തായ സംവാദമെന്ന് പറയുന്ന അതിലൂടെ പുറത്തു വന്ന രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പം അതിലാണ് മാവോസേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നിലപാട് മുന്നോട്ട് വെച്ചു. അതായത് കൊളോണിയലിസം പുത്തൻ കൊളോണിയലിസമായിട്ട് മാറിയിരിക്കുന്നു. ഈ പുത്തൻ കൊളോണിയലിസം കൊളോണിയലിസത്തേക്കാൾ കൂടുതൽ പൈശാചികവും ഭീപത്സവുമാണെന്നാണ് പറഞ്ഞത്, മോർ പെർണീഷ്യസ് ആൻഡ് സിനിസ്റ്റർ. ഇപ്പം ഇത്തരമൊരു നിലപാട് മുന്നോട്ട് വയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു, പക്ഷേ മുന്നോട്ട് കൊണ്ടുപോയില്ല. സോവിയറ്റ് യൂണിയനെതിരായൊരു പോളമിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നയിച്ചത്. സോവിയറ്റ് യൂണിയനെതിരായൊരു പോളമിക്സിൻ്റെ ഭാഗമായി ഉന്നയിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്ത് സംഭവിച്ചേ, ഈ നിലപാടുകൾ പിന്നീട് വികസിപ്പിച്ചില്ല. കാരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ട്രെൻഡ് ഉയർന്നു വന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയനിലെ മുതലാളിത്ത പുനഃസ്ഥാപനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിയ മാവോയുടെ ഇടപെടൽ സാംസ്കാരിക വിപ്ലവം, കൾച്ചറൽ റവല്യൂഷൻ, ഈ കൾച്ചറൽ റവല്യൂഷൻ ലെനിൻ്റെ കാലത്ത് തന്നെ പറഞ്ഞ അതിൻ്റെ തുടർച്ചയായി മാവോ സോവിയറ്റ് പാർട്ടിയിലുണ്ടായ അനുഭവങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് മാവോ എടുത്ത നിലപാടുകളും അതിൻ്റെ ഭാഗമായി എങ്ങനെ മുതലാളിത്ത പുനഃസ്ഥാപനം ഈ സോവിയറ്റ് യൂണിയൻ എങ്ങനെ ആവർത്തിക്കാതിരിക്കാം, ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ ശ്രമം യഥാർത്ഥത്തിൽ അതിനകത്തൊരു വലിയ വ്യതിചലനം ഉണ്ടായി, അത് കൂടുതൽ വിഭാഗീയമായ നിലപാടിലേക്ക് പോയി. ലിൻ ബിയാവോ എന്ന് പറയുന്ന അദ്ദേഹം എന്താ പറഞ്ഞത്, സാമ്രാജ്യത്വം ദുർബലമായിരിക്കുന്നുവെന്നാണ്. ഇപ്പോൾ ഒരു തള്ളുകൊടുത്താൽ വീഴും. അതായത് ക്രൂഷ്ചേവിൻ്റെ കാലത്ത് പറഞ്ഞ പോലെ സാമ്രാജ്യത്വം ദുർബലമായി എന്ന് വലത്തു നിന്ന് പറഞ്ഞെങ്കിൽ ഇടത്തുനിന്ന്
സാമ്രാജ്യത്വം ദുർബലമായി ഒരു തള്ളുകൊടുത്താൽ വീഴും, അതായത് സാമ്രാജ്യത്വത്തിൻ്റെ സർവനാശത്തിൻ്റെ ഘട്ടമാണെന്നാണ് ലിൻബിയാവോയുടെ സിദ്ധാന്തം. സ്വാഭാവികമായി എന്താ പിന്നെ സാമ്രാജ്യത്തെപ്പറ്റി പഠിക്കണ്ടല്ലോ, മുതലാളിത്തത്തെപ്പറ്റി പഠിക്കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ മുതലാളിത്ത വ്യവസ്ഥയെ, ഞാനിപ്പോൾ ബ്രെക്സിറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്, ഇന്ന് മുതലാളിത്തത്തെ, ഇന്ന് സാമ്രാജ്യത്വത്തെ, മൂലധനത്തിൻ്റെ ഇന്നത്തെ ചലനക്രമങ്ങളെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇതൊരു ഇക്കണോമിക് ഡിറ്റർമിനൻസ് അല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയുന്ന സാമ്പത്തിക നിർണയവാദമല്ല, ഇതുമായി ബന്ധപ്പെട്ടാണ് മുഴുവൻ. ഇതൊരു സമഗ്രമായ ഈ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഈ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തെ പരിശോധിക്കുന്നതിൽ ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല, അത് വേറൊരു ആ ചർച്ച അങ്ങനെ പോയാൽ അത് വേറൊരു തരത്തിലേക്ക് പോകും. അപ്പോൾ ഈ കാര്യത്തിൽ സംഭവിച്ച പരാജയം എന്താ? ഇപ്പോൾ ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് പറയുന്ന ആളുകൾ തന്നെ ആ ധാര തന്നെ ഈ വിശകലനങ്ങൾ ഒഴിവാക്കി. ഇപ്പുറത്തോ ഫ്രാങ്ക്ഫർട്ട് സ്കൂളും അതിൻ്റെ തുടർച്ചയായി വന്ന ആളുകളും, അതിലിപ്പോൾ ഞാൻ തെറി ഈഗിൾട്ടനെ പോലെ ആളുകളൊക്കെ വീണ്ടും ഈ കൾച്ചറൽ റിലേറ്റീവിസം എന്നൊക്കെ പറയുമ്പോൾ അതിനെ വീണ്ടും വീണ്ടും മാർസിസ്റ്റ് അടിസ്ഥാനത്തിൽ അതിനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പക്ഷേ അതിൻ്റെ ആ ധാരയ്ക്ക് എന്താ സംഭവിച്ചത്? ഈ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രം എന്ന് പറയുന്ന അജണ്ടയിൽ നിന്ന് പോയി, അതില്ല. അപ്പോൾ ഇത് മാർസിസ്റ്റ് നിലപാടുകൾ ഇപ്പോൾ എല്ലാം കൾച്ചറലാണ്, പൊളിറ്റിക്കലല്ല, എല്ലാം ലോക്കലാണ്, ഗ്ലോബലല്ല. അപ്പോൾ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എല്ലാത്തിനെയും മൈക്രോയിലേക്ക് പോകണം, മാക്രോയിൽ നിന്ന് മൈക്രോ. അപ്പം എന്താ ഫൂക്കോ പറയുന്നത്? മൈക്രോ ഫിസിക്സ് ഓഫ് പവർ എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒപ്രഷനെതിരായിട്ടുള്ള ഈ ഇതിലൊക്കെ തന്നെ, അതായത് രാഷ്ട്രീയ അധികാരത്തെ സംബന്ധിക്കുന്ന, ഭരണകൂടത്തെ സംബന്ധിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട മൂലധനത്തിൻ്റെ ചലനക്രമങ്ങളെ സംബന്ധിക്കുന്ന ചർച്ചകൾക്ക് ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇക്കണോമിക് ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ യാന്ത്രിക വികസനത്തെ പറ്റിയൊക്കെ എന്താ പറയുന്നത്? ഇവിടെ വികസനത്തെ പറ്റി എതിർക്കുന്നവർ അവരെ കൈകാര്യം ചെയ്യുന്നല്ലേ മുഖ്യമന്ത്രി പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത്? വികസനത്തെ പറ്റി എതിർക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരുന്നു, വികസനത്തെ എതിർക്കുന്ന ആളുകളെ നേരിടുമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യുന്നുള്ള വാക്ക് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കണേ. എന്താ വികസനം? വികസനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കാൻ, വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ മാർസിസത്തിന് കഴിഞ്ഞോ? നമ്മൾ സ്വയംഭൂ മുസ്ലിമരായി കാണണം, നമ്മൾ അതാ ഇവിടെ ചർച്ച ചെയ്യണ്ടേ. ഞാൻ ഈ ചർച്ചകളാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പോൾ വികസനത്തെ സംബന്ധിച്ച് സോവിയറ്റ് യൂണിയനിൽ ഞാൻ ശ്രമങ്ങൾ ഉണ്ടായില്ലെന്ന് പറയില്ല. കാരണം സോവിയറ്റ് യൂണിയനിൽ 91 ഗോർബച്ചേവ് വന്ന് ഇത് പിരിച്ചുവിടുന്നത് വരെ 333,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം സപ്പോവെട്നിക്സ് എന്ന് പറയും, സപ്പോവെട്നിക്സ്. ആ 333,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം സർക്കാരിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ മുൻകയ്യിൽ, അതായത് സോവിയറ്റ് യൂണിയൻ്റെ ഔദ്യോഗികമായി തന്നെ പാർട്ടിയുടെ മുൻകയ്യിൽ ലെനിൻ്റെ കാലത്ത് ആരംഭിച്ച പ്രദേശം വെറുതെ ഇട്ടു അവിടെ കാട് പിടിക്കാൻ വേണ്ടി. അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, നിയമപരമായി എൻട്രി ചെയ്യാൻ പാടില്ല. അവിടെ എത്ര പ്രദേശമാണെന്നറിയാം? നമ്മുടെ സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ 1/6, ലോകത്തിലെ 1/6 വരുന്ന സോവിയറ്റ് യൂണിയൻ്റെ 1.5% എന്ന് പറയുമ്പോൾ നമ്മുടെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ ഏതാണ്ട് 10-12 crore ജനങ്ങൾ അധിവസിക്കുന്ന തെക്കേ ഇന്ത്യൻ ഒരു ഭാഗം വരും. ഇത്രയും പ്രദേശം സോവിയറ്റ് യൂണിയൻ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി മാറ്റിയിട്ടു. അപ്പം നമ്മളത് കാണാൻ കാഴ്ചപ്പാടുകളില്ലായിരുന്നു എന്നല്ല, ഉണ്ടായിരുന്നു. സോവിയറ്റുകളെ പറ്റിയുള്ള കാഴ്ചപ്പാട് ലെനിൻ എന്താ പറഞ്ഞേ? ലെനിൻ്റെ അഭിപ്രായം ഇപ്പം നമുക്കറിയാം, സോവിയറ്റ്സ് പ്ലസ് ഇലക്ട്രിസിറ്റി എന്താണ്, അതാണ് സോഷ്യലിസം എന്നൊക്കെ പറയുന്ന ലെനിൻ ചില കൊട്ടേഷൻസൊക്കെ പറയാറുണ്ട്. അത് അന്നത്തെ സാഹചര്യത്തിൽ, ഇതെല്ലാം നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഒരു പ്രസംഗം നടത്തുമ്പോൾ ഒരഭിപ്രായം അതാണ് എല്ലാമെന്നല്ല. റഷ്യ വളരെ പിന്നോക്കമാണ്, അതായത് ഏറ്റവും യൂറോപ്പിലെ ഏറ്റവും പിന്നോക്കം നിന്നൊരു രാജ്യമാണ് റഷ്യ. അപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ, വ്യവസായവൽക്കരണത്തിൻ്റെ, ഇപ്പം നമ്മളിപ്പോൾ പോസ്റ്റ് മോഡേണിസ്റ്റുകളൊക്കെ എന്താ പറയണത്? ഡീ ഡെവലപ്മെൻറ്റ്, പോസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്താ പറയണത്. എൻ ജി ഒകളൊക്കെ എന്താ പറയുന്നത്? നമുക്ക് വികസനമേ വേണ്ട, വികസനം കഴിഞ്ഞു, ഇനിയിപ്പോൾ വികസനത്തിൻ്റെ ആർക്കാ വികസനം കഴിഞ്ഞത് നമ്മൾ പരിശോധിക്കണം. അമേരിക്ക ഒരു ശരാശരി അമേരിക്കക്കാരൻ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഇന്ത്യക്കാരൻ ഒരു ശരാശരി ഇന്ത്യക്കാരൻ ഉപയോഗിക്കുന്നതിൻ്റെ 8 പ്രകൃതി വിഭവങ്ങളാണ്. അപ്പോൾ ഒരു ശരാശരി അമേരിക്കക്കാരൻ ലോകത്തിലേക്ക് സമ്മാനിക്കുന്ന കാർബൺ എമിഷനായാലും, അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായ ഘടകങ്ങളായാലും, പരിസ്ഥിതി വിനാശത്തിന് കാരണമായ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ 8 ഇന്ത്യക്കാരനുള്ളൂ. ആഫ്രിക്കക്കാരൻ വളരെ കുറവാണ്.
ഞാൻ പറഞ്ഞതല്ലേ ഈ സമീകരിക്കേണ്ട, അതുകൊണ്ട് നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതല്ലേ. പക്ഷെ നമ്മുടെ വികസനത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ലളിതമായി ഈ വികസനത്തെ പറ്റി പറയുമ്പോൾ ഒരു ഏകപക്ഷീയതയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ ലെനിൻ പറഞ്ഞ അന്നത്തെ കാലത്ത് പറഞ്ഞ ഒരു മുദ്രാവാക്യം എടുത്തുകൊണ്ട് ഈ കാഴ്ചപ്പാടുകൾ ഈ ആന്തരികമായിരുന്നു എന്ന് പറയരുത്. കാരണം ലെനിൻ അങ്ങനെ ഒരു സമീപനമായിരുന്നില്ല വെച്ചിരുന്നത്. ഞാൻ ലെനിനെ ഈ ലെനിനെ വിമർശിക്കാൻ പാടില്ലെന്നല്ല പറയുന്നത്, പക്ഷേ അന്ന് ചില നിലപാടുകൾ വെച്ചിരുന്നു. സോവിയറ്റുകളുടെ അധികാര പവർ ടു ദ സോവിയറ്റ്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പരിസ്ഥിതി സംരക്ഷണത്തെ സംബന്ധിച്ചുള്ള പല നിലപാടുകൾ മുന്നോട്ട് വെച്ചിരുന്നു. ലെനിന് വയ്ക്കുമ്പോൾ ലെനിൻ്റെ മഹത്വം, ഞാൻ ലെനിൻ്റെ പ്രാധാന്യം പറയുന്നത് എംഗൽസിൻ്റെ പുസ്തകം പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത, ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞ പുസ്തകം എംഗൽസ് ലെനിൻ കണ്ടില്ല. ഇപ്പോൾ സുനിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന അതിലൊരു എനിക്ക് തോന്നുന്നു ചെറിയ ഈ ഒരു ആവർത്തനം ഒന്ന് നോക്കണം ഈ പുസ്തകത്തിൽ. അതായത് അവിടെ ഒരു പേജ് എനിക്കൊന്നുണ്ട് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നിടത്തൊരു ഒരു ചെറിയ ആവർത്തനമുണ്ട്, ഞാനിവിടെ കുറിച്ചിട്ടുണ്ട്, കണ്ടു കാണും. അത് ഒന്ന് പരിശോധിക്കേണ്ട പ്രശ്നമുണ്ട്. ഈ പരിസ്ഥിതിയെ സംബന്ധിച്ച് പറയുന്ന ഒരേ പേജിൽ ആവർത്തിച്ചിട്ടുണ്ട്. അത് പലപ്പോഴായിട്ട് എഴുതിയ ലേഖനം കൊണ്ടായിരിക്കും, ഒരേ കാര്യം തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ അറിയാം പേജ് ഏതാണ്ടൊരു ആദ്യത്തെ 100 പേജിനകത്താണ്. ഞാൻ പറഞ്ഞപ്പോൾ ഈ ലെനിൻ ഈ പരിസ്ഥിതിയെ സംബന്ധിച്ച് ലെനിൻ ഈ വികസനത്തെ സംബന്ധിച്ചുള്ള ലെനിൻ്റെ നിലപാടുകൾ യഥാർത്ഥത്തിൽ വളരെ ശാസ്ത്രീയമായൊരു സമീപനമാണ് ലെനിൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ പക്ഷേ എന്താ സംഭവിച്ചേ, 17 രാജ്യങ്ങളുടെ നേതൃത്വത്തിലെ വുഡ്രോ വിൽസൻ്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയനെ വലയം ചെയ്തു. വാർ കമ്മ്യൂണിസം, യുദ്ധകാല കമ്മ്യൂണിസം മുന്നോട്ട് വയ്ക്കേണ്ടി വന്നു. പിന്നീട് തകർന്നു പോയ സോവിയറ്റ് സമ്പക്കറിനെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ന്യൂ ഇക്കണോമിക് പോളിസി വെക്കേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് തന്നെ ലെനിൻ്റെ കാലത്ത് ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എതിരഭിപ്രായമുള്ളവർക്ക് ഫ്രാക്ഷൻ പ്രവർത്തനം നടത്താം, അതിനുള്ള അവകാശം ഉണ്ടായിരുന്നു, പ്രസിദ്ധീകരണമാകാമായിരുന്നു. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ പാർട്ടിക്കകത്ത് ജനാധിപത്യത്തിൻ്റെ വലിയ മണ്ഡലങ്ങളാണ് ലെനിൻ തുറന്നിട്ടത്. പക്ഷേ ഇതെല്ലാം സാഹചര്യങ്ങൾ മാറി. കാരണം സോവിയറ്റ് യൂണിയൻ വുഡ്രോ വിൽസൻ്റെ നേതൃത്വം, വുഡ്രോ വിൽസൺ ആരാ, ലോക നേതാവാണ്, അമേരിക്കയാണ്. അങ്ങനെ 17 രാജ്യങ്ങളാണ് സോവിയറ്റ് യൂണിയൻ വലയം ചെയ്തത്. പട്ടാളക്കാരെല്ലാം മരിച്ചു പോയി യുദ്ധം മൂലം. പഴയ റെഡ് ആർമി എല്ലാം, അതിലേക്ക് പല നേതാക്കന്മാരുമില്ല. പിന്നെ ആരെ, സോവിയറ്റുകൾ ജനങ്ങളാണ് ചെറുത്ത് നിന്നത്. അപ്പോൾ ഇങ്ങനെ ചെറുത്ത് നിന്നോ, പിന്നെ വികസനത്തിൻ്റെ പ്രശ്നം വന്നു. പഴയ സാറിസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ആശ്രയിക്കേണ്ടി വന്നു. വൈദഗ്ധ്യത്തിൻ്റെ പ്രശ്നം വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ഇതിപ്പോൾ സോഷ്യലിസം, നമ്മളിപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞ സോഷ്യലിസമൊക്കെ തീർന്നു എന്ന് പറയും. ഇത് 150 വർഷത്തെ ചരിത്രമല്ലേ ഉള്ളൂ, മുതലാളിത്തത്തിൻ്റെ ചില 500 വർഷത്തെ ചരിത്രമാണ് ഉള്ളത്. അപ്പോൾ 150 വർഷത്തെ ചരിത്രമുള്ള മാർസിസത്തെ ഇന്ന് വിമർശിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാതെ ആർക്കും പോകാൻ പറ്റില്ല. ആ കാര്യം ഇദ്ദേഹം സുനിൽ പറയുന്നുണ്ട്. അതായത് നമ്മളിന്ന് മാർസിസത്തെ പരാമർശിക്കുകയോ വിമർശിക്കുകയോ ചെയ്യാതെ ഒരു പ്രത്യയശാസ്ത്രകാരനും ഒരു സിദ്ധാന്തകനും ഒരു പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒന്നിലും ഒരു മാർസിസത്തെ എതിർത്തേ പറ്റൂ, രണ്ട് ഭാഗങ്ങളും പറയണം. പോണ വഴിക്ക് മാർസിസ്റ്റുകാരുടെ ഒരു കല്ലെങ്കിലും എറിയണം, അല്ലാതെ അവർക്ക് പറയാം, അല്ല തീരി ശരിയാവില്ല അവരുടെ. അപ്പോൾ ഒന്നിലെ കമ്മ്യൂണിസത്തെ എറിയണം, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ ഈ അല്ലെ അതിനെ അനുകൂലിക്കണം. അപ്പോൾ അതിനെ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചടികളൊക്കെ നേരിടുമ്പോഴും മാർസിസം സൈദ്ധാന്തികമായി അവന് ഞാനീ പറഞ്ഞ പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ അത് അജയ്യമാണ്. കാരണം ലോകത്തിലൊരു പ്രത്യയശാസ്ത്രവും ലോകത്തിലൊരു ദർശന പദ്ധതിയും ഒരു ചിന്താ പദ്ധതിയും ഇത്രമാത്രം വിമർശിക്കപ്പെട്ടിട്ടുള്ള, ഇത്രമാത്രം ആക്രമിക്കപ്പെട്ടിട്ടുള്ളതില്ല മാർസിസത്തെ പോലെ. പക്ഷേ എന്നിട്ടും മാർസിസം, ഇപ്പോൾ നമ്മൾ സർവകലാശാലകളൊക്കെ എടുക്കൂ, ഇവിടുത്തെ സർവകലാശാലകളിലെ മെത്തഡോളജി എന്താ? ഇവിടെ ഇപ്പോൾ ഇവിടെ ചിക്കാഗോയിലും അല്ലെ ഹാർവാർഡിലൊക്കെ എന്ത് മെത്തഡോളജിയാണ് ഈ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നത്? അതൊക്കെ ഡയലക്റ്റിക്സ് മാർസിസ്റ്റ് മെത്തഡോളജി എന്നീ ഗവേഷണ പരിപാടികളൊക്കെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുകയും നമ്മളിതിനെ നിഷേധിക്കുകയും ചെയ്യുന്നതിൽ പ്രസക്തിയൊന്നുമില്ല. പറഞ്ഞു വരുന്നത്, അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ ഈ പരിസ്ഥിതി സംബന്ധമായ നിലപാടുകളൊക്കെ ഉള്ളപ്പോഴും ഞാൻ സൂചിപ്പിച്ചത് എംഗൽസിൻ്റെ കാര്യമാണ്. എംഗൽസിൻ്റെ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയാണ്. അപ്പം അതിൽ ഈ ഡോക്ടർ സുനിലിൻ്റെ ഒരു എനിക്ക് തോന്നുന്ന ആ കമൻറ്റ്, അദ്ദേഹം അതൊരു സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇപ്പോൾ എംഗൽസിൻ്റെ ഈ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ഈ ഇത് ഒരു എന്താണ് ഒരു ഉൽപാദന ശക്തികളുടെ ഒരു വികാസത്തിലേക്ക് ആ ഒരു കാഴ്ചപ്പാടിന് സഹായകരമായി എന്ന് പറയുന്നൊരു കമൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പരിശോധിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എംഗൽസാണ് നമ്മൾ ഇത് ഇന്ന് ഇവിടുത്തെ പരിസ്ഥിതിവാദികൾ, ഇന്ന് ഇവിടുത്തെ പരിസ്ഥിതിയുടെ രംഗത്ത് നിൽക്കുന്ന ഞാനവരെ ഇപ്പോൾ ചെല്ലാം അവമാനിക്കുന്ന പോലെ മൗലികവാദികളെന്നല്ല പറയുന്നത്.
പക്ഷേ എൻ ജി ഒകളായാലും ഇവരൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ മുമ്പ് ഇന്നും ലോകം മുതലാ ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ന് പ്രകൃതി നേരിട്ടുകൊണ്ടിരിക്കുന്ന മൂലധനത്തിൻ്റെ ഈ പ്ലണ്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്വാനത്തെ എന്ന പോലെ തന്നെ പ്രകൃതിയെയും ഇന്ന് കൊള്ളയടിക്കുന്ന ഈ മൂലധനത്തിൻ്റെ ഈ കൊള്ളയുടെ ഭാഗമായി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി വിനാശം ഇത്രയും ഭയാനകമാകുന്നതിന് എത്രയോ അതിൻ്റെ ഏറ്റവും ചെറിയൊരു ഘട്ടത്തിലാണ് എംഗൽസ് പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത എഴുതുന്നത്. അതിൽ അദ്ദേഹം ഈ പറയുന്ന ഏഷ്യാമൈനറും ഈ പറയുന്ന മെസപ്പൊട്ടോമിയൻ സംസ്കാരം തമ്മിൽ യൂറോപ്പിലെ ഉരുളക്കിഴങ്ങ് രോഗം ബാധിച്ച് മനുഷ്യർ ചത്തുപോയി നടക്കുള്ള കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് എംഗൽസ് പറഞ്ഞ കാര്യങ്ങൾ, ഞാനത് ഞാൻ പറയുന്നില്ല, ഞാൻ ചില ആളുകൾ പറഞ്ഞ കാര്യം പറയാം. എംഗൽസ് 1870 മുതൽ 82 ഒരു ദശാബ്ദം കൊണ്ടാണ് ഈ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത എഴുതി തീർത്ത്. മാർസ്, ഇപ്പോൾ എംഗൽസിൻ്റെ കുടുംബം ഈ സ്വകാര്യ സ്വത്ത് മറ്റേ ഭരണകൂടാ അതിൻ്റെ ഉത്ഭവം ആ പുസ്തകം പബ്ലിഷ് ചെയ്ത് മാർസിൻ്റെ മരണശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. മാർസ് മരിച്ചതിന് ശേഷമാണ് എംഗൽസിൻ്റെ ഈ പുസ്തകം ഇറങ്ങുന്നത്. പക്ഷേ ഈ പുസ്തകത്തേക്കാൾ എൻ്റെ അഭിപ്രായത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കാൾ വ്യക്തതയും കൃത്യതയോടും കൂടിയാണ് എംഗൽസ് ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം. കാരണം ഈ പുസ്തകം ബേൺസ്റ്റൈൻ ഏൽപ്പിച്ചു. എംഗൽസ് മരിക്കുമ്പോൾ രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ നേതാവായിരുന്ന ബേൺസ്റ്റൈൻ്റെ കയ്യിൽ എംഗൽസിൻ്റെ മാനുസ്ക്രിപ്റ്റ് കൊടുത്തു. ബേൺസ്റ്റൈൻ അത് പ്രസിദ്ധീകരിച്ചില്ല, കാരണം ബേൺസ്റ്റൈന് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല, അയാളുടെ നിലപാടിനെതിരാണ്. കാരണം യാന്ത്രിക നേരെ അവരൊക്കെ തന്നെ പൂർണ്ണമായും യാന്ത്രികവാദത്തിന് അടിപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ എംഗൽസിൻ്റെ ഈ പുസ്തകം അതിൻ്റെ കോപ്പി മാനുസ്ക്രിപ്റ്റ് ഐൻസ്റ്റീൻ്റെ കയ്യിലാണ് വന്നത്, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കയ്യിൽ. ആൽബർട്ട് ഐൻസ്റ്റീൻ റിയാസ്നോവ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ ഒരു പബ്ലിഷർ ഇത് ഏൽപ്പിക്കുകയും 1927 എംഗൽസിൻ്റെ ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു പ്രാഥമിക രൂപം പുറത്തു വരുന്നത്. ലെനിൻ 1924 മരിച്ചു, ലെനിൻ ഈ പുസ്തകം കണ്ടില്ല. അപ്പോൾ എംഗൽസിൻ്റെ പുസ്തകം കാണാതെ തന്നെയാണ് ലെനിൻ ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എംഗൽസിൻ്റെ പുസ്തകം 35 അതിൻ്റെ ഇംഗ്ലീഷ് അടക്കം അതിൻ്റെ പൂർണ്ണരൂപത്തിൽ അത് വരുന്നത്. ജെ ബി എസ് ഹാൽഡെയ്ൻ, നിങ്ങൾക്കറിയാം ജെ ബി എസ് ഹാൽഡെയ്ൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞനാണ്. ഹാൽഡെയ്ൻ എന്താ പറഞ്ഞതെന്നറിയാമോ? എംഗൽസിൻ്റെ പുസ്തകം ഒരു 30 മുമ്പ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് പല തെറ്റുകളും ഉണ്ടാകില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഉദ്ധരണി ഞാൻ ഞാനിവിടെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞത് ഞങ്ങളടക്കമുള്ള ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്ക് നിരവധി തെറ്റുകൾ പറ്റി, എംഗൽസിൻ്റെ പുസ്തകം 30 മുമ്പ് വരേണ്ട പുസ്തകം വരാതിരുന്നതുകൊണ്ടാണ് അത് പറഞ്ഞു. ഐൻസ്റ്റൈൻ 1948 മന്ദിലിറുബിയിൽ വൈ സോഷ്യലിസം എന്ന് പറഞ്ഞെഴുതിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ ഐൻസ്റ്റൈൻ ഈ കാര്യം അടക്കം പറഞ്ഞുകൊണ്ടാണ് എന്താണ് സോഷ്യലിസമാണ് ബദലെന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് അപ്പോൾ എംഗൽസിൻ്റെ ഈ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകതയെ സംബന്ധിക്കുന്ന അത് ഡയലക്റ്റിക്കലാണ്. അതിൽ എംഗൽസ് മുന്നോട്ട് അതിൽ ഒരു യാന്ത്രികവാദവും ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ യാന്ത്രികമായ അതിൽ ഉൽപ്പാദന ശക്തികളുടെ സിദ്ധാന്തം ഒന്നുമല്ല എംഗൽസ് വെച്ചിരിക്കുന്നത്. വളരെ വ്യക്തതയോടുകൂടി ഇന്നത്തെ നമുക്കിന്ന് പരിസ്ഥിതി രംഗത്ത് നമുക്ക് കാണാവുന്ന നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്ത് ഈ കാര്യങ്ങൾ എംഗൽസ് പറഞ്ഞു. പക്ഷേ ഇതൊന്നും പിന്നീട് നമുക്ക് കഴിഞ്ഞില്ല. കാരണം സോവിയറ്റ് യൂണിയനിലൊക്കെ എന്താ സംഭവിച്ചത്? 30 അമേരിക്കൻ എഫിഷ്യൻസിയെ പറ്റിയാണ് സംസാരിച്ചത്. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന പോലെ നമുക്ക് എന്താണ് നമുക്ക് മൂല ഇത് ഇറക്കുമതി ചെയ്താൽ നമുക്ക് വികസിക്കാമെന്ന് പറയുന്ന വളരെ യാന്ത്രികമായ അമേരിക്കൻ എഫിഷ്യൻസിയെ പറ്റിയുള്ള വലിയ ചർച്ചകൾ നടന്നു. ഫോർഡിസ്റ്റ് ഉൽപ്പാദന രീതികൾ ഇറക്കുമതി ചെയ്തു, ടെയ്ലറിസം, ഫോർഡിസം. അപ്പോൾ ഇത് തൊഴിലാളികളെ എങ്ങനെ ഫാക്ടറി അടിസ്ഥാനത്തിൽ അവരെ എങ്ങനെ മിച്ചമൂല്യം ഉണ്ടാക്കാമെന്ന് പറയുന്ന തരത്തിലുള്ള, ഞാനിപ്പോൾ സോവിയറ്റ് യൂണിയൻ മിച്ചമൂല്യം ഉണ്ടാക്കിയെന്നല്ല പറയുന്നത്, അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് സോവിയറ്റ് വികസന കാഴ്ചപ്പാടുകൾ മാറി. അപ്പം ലെനിൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ മാറി. ഇതടക്കം സോവിയറ്റ് യൂണിയനിലുണ്ടായ ഗൗരവതരമായ തിരിച്ചടികളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് മാവോ സേതുങ് 10 major relationships അദ്ദേഹം 56 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയെ അദ്ദേഹം ഒരു നിലപാട് വെച്ചു. ഞാൻ ഈ വികസനത്തെ പറ്റിയൊക്കെ പറയും, പരിസ്ഥിതിയെ പറ്റി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയാൻ വേണ്ടി ഞാൻ പറയുന്നത്. നമ്മൾ കാണേണ്ട, പരാമർശിക്കേണ്ട കുറേ, കാരണം അത് ഡെവലപ്പ് ചെയ്യേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും മാർസിസ്റ്റ് വിരുദ്ധരും ഒക്കെ, കമ്മ്യൂണിസ്റ്റുകാരൊന്നും എല്ലാം അവർക്കൊന്നും അറിയാം, ജാതിയെപ്പറ്റി ഒന്നുമില്ലായിരുന്നു. പക്ഷേ മാർസിൻ്റെ സമീപനം എന്താ? മാർസ് അദ്ദേഹം ഒരിക്കലും ഈ മെക്കാനിക്കൽ മെറ്റീരിയലിസ്റ്റ് ആയിരുന്നില്ല, അങ്ങനെ വെച്ചിട്ടില്ല അദ്ദേഹം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? സുനിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് മനുഷ്യനും പ്രകൃതിയും ഒരേ ഈ മെറ്റാബോളിക് ഒരേ ഇതിൻ്റെ ഭാഗമാണ്.
അപ്പം ഈ മൂലധനം അധ്വാനത്തെ കൊള്ള ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രകൃതിയെയും ഇല്ലാതാക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിൻ്റെ നിലനിൽപ്പിൻ്റെ രണ്ടടിസ്ഥാന ഘടകങ്ങളെ മൂലധനം ഇല്ലാതാക്കുന്നു എന്നാണ് മാർക്സ് പറഞ്ഞത്. ഒന്ന് പ്രകൃതി, ഒന്ന് മനുഷ്യൻ, മനുഷ്യാധ്വാനം. അപ്പം ഇത് രണ്ടും മൂലധനം തകർക്കുന്നു. ഇന്നെന്താ നമ്മൾ കാണുന്നത്? ഇന്ന് പ്രകൃതിയെ കൊള്ള ചെയ്യുന്നു, ഇന്ന് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നു. അപ്പം ഇന്നും ഒരുപക്ഷെ ഇന്ന് മൂലധനം ശ്രമിക്കുന്നത് കൂടുതൽ പ്രകൃതിയെ കൊള്ള ചെയ്യാനാണ്. കാരണം ഇപ്പം ഈ അടുത്ത കാലത്ത് ചില ഈ അക്യുമുലേഷനെ സംബന്ധിച്ച് നവ ഉദാര നിയോ ലിബറൽ അക്യുമുലേഷനെ സംബന്ധിച്ച് ചില ഗൗരവതരമായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ മന്ത്ലി റിവ്യൂവിൽ ഞാനിപ്പോൾ സുനിലിൻ്റെ പുസ്തകം നോക്കിയപ്പോൾ ഒരു സൂചിക പോലും ഈ മന്ത്ലി റിവ്യൂവിനെ പറ്റി കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു പരിമിതി ഉണ്ടെന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറയണേ. കാരണം ഇപ്പോൾ ഈ ഇക്കോളജിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ജോൺ ബെല്ലമി ഫോസ്റ്റർ, ഇപ്പോൾ മന്ത്ലി റിവ്യൂവിൻ്റെ എഡിറ്ററായിട്ടുള്ള ജോൺ ബെല്ലമി ഫോസ്റ്റർ ഇക്കോളജിയെയും ഇക്കോണമിയെയും സംബന്ധിച്ച് ഈ ഇതിൻ്റെ ഡയലക്റ്റിക്കൽ വൈരുദ്ധ്യാത്മക സമീപനം വിശദീകരിക്കുന്ന നിരവധി പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. മന്ത്ലി റിവ്യൂ എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ട പ്രശ്നമുണ്ട്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് യാന്ത്രികമല്ല. അതിൽ പറയുന്നത് അതായത് മാർസ് ഒരിക്കലും പ്രകൃതി ഇങ്ങനെ ഉൽപ്പാദന ശക്തികളുടെ വികാസം എന്നൊരു സിദ്ധാന്തം വെച്ചിട്ടില്ല. ഇങ്ങനെ ഈ മൂലധനത്തിൻ്റെ ഈ വൈരുദ്ധ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ പ്രകൃതിയും മൂലധനവുമായിട്ടുള്ള വൈരുദ്ധ്യവും കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെന്നിടത്തോളം പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ മാർസസ് എങ്ങനെ വികസിച്ചത്? അങ്ങനെ ഒരു സിദ്ധാന്തമായിരുന്നെങ്കിൽ മാർസസം വികസിക്കുമായിരുന്നില്ല. മാർസ് ഞാനിപ്പോൾ സുനിലുമായിട്ട് അവിടെ താഴത്ത് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. മാർസിൻ്റെയും എംഗൽസിൻ്റെയൊക്കെ കാലത്ത് വലിയ സംവാദങ്ങളായിരുന്നു. മാർസ് ഓരോരുത്തരുമായി നടത്തിയ സംവാദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും. ഒട്ടേറെ പുസ്തകങ്ങൾ, ഒട്ടേറെ മാർസിൻ്റെ ലേഖനങ്ങളും ഡിബേറ്റുകളും സംവാദങ്ങളും എല്ലാം ലഭ്യമാണ്. ലെനിനും അങ്ങനെ തന്നെയാണ്. ലെനിൻ്റെ കാലത്ത് ലെനിൻ ശാസ്ത്രജ്ഞന്മാരെയും പിന്നെ ബുദ്ധിജീവികളൊക്കെ വിളിക്കുമായിരുന്നു ചർച്ച ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ വിളിക്കുമോ? നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ വിളിച്ച് ചർച്ച ചെയ്യുമോ? നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ അവരെയൊക്കെ പുച്ഛമാണ്. അങ്ങനെ ഒരു സമീപനം ലെനിനില്ലായിരുന്നു. ലെനിൻ്റെ സമീപനം ഇൻ്റലക്ച്വൽസിനെയും ശാസ്ത്രജ്ഞന്മാരെയൊക്കെ വിളിച്ച് സമീപിച്ച് അവരുമായിട്ട് ചർച്ച ചെയ്യും. അവരുടെ ഒപ്പം ഇരുന്ന് സോവിയറ്റ് യൂണിയൻ സ്ഥാപിച്ച ലോകത്തിലെ ഏറ്റവും പ്രസ്റ്റീജുള്ള ലോകത്തിലെ ഏറ്റവും ആദരണീയമായ ലോക നേതാവായിരുന്നില്ല. ഇപ്പം വ്യക്തികളുടെ അർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയിട്ടുള്ള ലെനിനെ പറ്റിയാണ്. ലെനിൻ്റെ പേരിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയിട്ടുള്ളത് ലോകം. ആ ലെനിൻ്റെ പ്രതിമ 1911 കഴുത്തിൽ കുടുക്കിട്ട് ആ പ്രതിമ വലിച്ച് സോവിയറ്റ് യൂണിയനിൽ താഴെ റഷ്യയിൽ താഴെ ഇട്ടപ്പോൾ ഒരു ജനം പോലും അതിന് പിന്നെ എതിർക്കാൻ വന്നില്ല. അതാണ് നമ്മൾ കാണുന്ന പ്രതിസന്ധി. അതായത് ഈ സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപകനായ ലെനിൻ അദ്ദേഹത്തിൻ്റെ പ്രതിമ കഴുത്തിൽ ഇരുമ്പ് വടം കെട്ടി 91 വലിച്ച് താഴെ ഇട്ടു. ജനങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം, ജനങ്ങളില്ല. അപ്പോൾ ഈ സോഷ്യലിസത്തെ ഡിഫെൻഡ് ചെയ്യേണ്ട, സോഷ്യലിസത്തെ സംരക്ഷിക്കേണ്ട ജനങ്ങളില്ല. ഞാൻ പറഞ്ഞത് അപ്പോൾ ലെനിൻ്റെ കാലത്ത് ലെനിൻ ഈ ലെനിൻ ഈ കാര്യത്തിൽ എടുത്ത നിലപാട് അദ്ദേഹം ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളുമായി ചർച്ച ചെയ്യുകയും അവരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ക്ഷമയോടെ കേൾക്കുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും അപ്പോൾ പോലും അവരെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ 1930 എന്താ സംഭവിച്ചേ? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം സൂപ്പർ സയൻസ് ലൈസങ്കോയെ പോലെയുള്ള ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം സൂപ്പർ സയൻസാന്ന് പറഞ്ഞു. പിന്നെ ചർച്ചയില്ലല്ലോ. അപ്പോൾ ഇത് മാർസസ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരുമായിട്ടും ചർച്ച വേണ്ട, ബുദ്ധികളുമായിട്ട് ചർച്ച വേണ്ട, ചിന്തകരുമായിട്ട് വേണ്ട, എഴുത്തുകാർ വേണ്ട. ഞാനിപ്പോൾ ക്ലാരാ സെറ്റ്കിനും ലെനിനും തമ്മിലുള്ള സംവാദത്തെ പറ്റി പറഞ്ഞു, ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ക്ലാരാ സെറ്റ്കിൻ പറഞ്ഞ നിലപാടുകളാണ് സ്ത്രീകളുടെ വിഷയത്തിൽ കൂടുതൽ ശരി ഇന്ന് നമുക്കറിയാം. പക്ഷേ ലെനിനും അവരും തമ്മിലുള്ള സംവാദത്തിൽ ഒരിക്കലും ഒരു ശത്രുതാപരമായ സമീപനം ഉണ്ടായില്ല. അപ്പോൾ ഇതൊന്നും തുടരാൻ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞില്ല? ഞാനിപ്പോൾ പറഞ്ഞത് ഇന്ന് നമ്മൾ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഒന്ന് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന സൈദ്ധാന്തികമായ തിരിച്ചടികൾ, ഈ തിരിച്ചടികൾക്ക് ആധാരമായ കാര്യങ്ങൾ, അത് ആദ്യം ഞാൻ പറഞ്ഞു ക്രൂഷ്ചോവിൻ്റെ കാലത്ത് വലത്തോട്ട് പോയി, ലിൻബിയ ചൈനയിൽ അത് ഇടത്തോട്ട് പോയി, ഫലത്തിൽ
ഈ സാമ്രാജ്യത്വത്തെ സംബന്ധിക്കുന്ന വ്യവസ്ഥയെ സംബന്ധിക്കുന്ന വിശകലനങ്ങളില്ലാതെ പോയി. ഇത് നമ്മൾ ഔദ്യോഗിക മാർസിസ്റ്റുകളെന്ന് പറയുന്ന അല്ലെ ഔദ്യോഗിക മാർസിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത് സംഭവിച്ചെങ്കിൽ അക്കാദമിക് ലോകത്തല്ലെങ്കിൽ മാർസിസ്റ്റ് ചിന്തകർ പാർട്ടിയുമായി ബന്ധമില്ലാത്ത മാർസിസ്റ്റ് ചിന്തകരുടെ രംഗത്തുണ്ടായ ഒരു വ്യതിയാനമുണ്ട്, അത് നമ്മൾ കാണണം. ആ വ്യതിയാനമാണ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന അല്ലെ പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറയുന്ന ഒരു ഒരു സമീപനത്തിൽ നിന്ന് ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ടായി. ഇപ്പോൾ പോസ്റ്റ് മോഡേണിസത്തിൽ നമ്മളിപ്പോൾ ഏത് ധാര പരിശോധിച്ചാലും ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതിലൊന്നും രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തെ പറ്റിയുള്ള ഒരു ചർച്ചയില്ല. ഞാൻ കാണുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് മോഡേണിസ്റ്റ് ഇതെല്ലാം നോക്കിയാലും പോസ്റ്റ് മാർസിസം നോക്കിയാലും അതിലൊന്നും നമ്മൾ ഈ മൂലധനത്തിൻ്റെ ഇന്നത്തെ പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന അതിൻ്റെ ലോകവ്യാപനത്തെ സംബന്ധിക്കുന്ന അതിൻ്റെ ഇന്നത്തെ സങ്കീർണതകളെ സംബന്ധിക്കുന്ന മാർക്സ് മൂലധനത്തിലെടുത്ത ഒരു സമീപനം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതാണല്ലോ അതിനെ ആ ബന്ധങ്ങളെ അനാവരണം ചെയ്യുന്ന ഒരു സമീപനം ഇന്ന് വർത്തമാനകാലത്ത് ഇന്ന് നമ്മൾ കാണുന്നില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. ഈ പരിമിതി വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടെറി ഈഗിൾട്ടൺ പറഞ്ഞത്, അപ്പോൾ ഇത് ആത്യന്തികമായി കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് തൊലിയുടെ നിറമല്ല ചരക്കുകളുടെ വിലയാണ് കൂലിയാണെന്ന് പറഞ്ഞു അദ്ദേഹം. ലിറ്റററി തിയറിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ലിറ്റററി തിയറിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കമ്പോളമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പോളത്തിൻ്റെയും മൂലധനത്തിൻ്റെയും അതിൻ്റെ ചലനക്രമങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള അത് പോസ്റ്റ് മോഡേണിസായാലും അത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ആയാലും അത് പോസ്റ്റ് മാർസിസം ആയാലും അത് യഥാർത്ഥത്തിൽ സഹായിക്കുന്നതാരെയാ, അത് ഇമ്പീരിയൽ അത് ഇതിനെ ഒഴിവാക്കുമ്പോൾ സഹായിക്കുന്ന അവിടെയാണ്. അപ്പോൾ എല്ലാം ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഇപ്പോൾ പല ചിന്തകരും പറയുന്നത്. എന്താ ഇപ്പോൾ ഈ പല പോസ്റ്റ് മോഡേണിസ്റ്റുകളും പറയുന്നത്, പല പോസ്റ്റ് മാർസിസ്റ്റുകളും പറയുന്നത് എന്താ, കാര്യങ്ങളെ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് നടന്നിരിക്കുന്നു, എല്ലാം സാംസ്കാരിക മണ്ഡലത്തിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ എന്താ പറയണേ? അപ്പോൾ ഇത് ഇക്കോണമി എന്ന് പറയുന്നത് കൾച്ചറൽ സൂപ്പർ സ്ട്രക്ചറിലെ ഒരു സബ്സ്ട്രക്ചറായി പോയി എന്നാണ് പറയുന്നത്, അതൊരു ഉപഘടനയായി പോയി. അപ്പോൾ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. അതായത് ഇപ്പോൾ മാർസിസ്റ്റ് സമീപനങ്ങൾ പൊതുവിൽ ഇക്കണോമിക് ഡിറ്റർമിനിസ് ആണ്, യാന്ത്രികവാദമാണ്, അത് ഉൽപ്പാദന ശക്തികളുടെ കാര്യമാണ് എന്ന് വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അടിസ്ഥാനപരമായ ഇന്നത്തെ ഈ മൂലധനത്തിൻ്റെ ചലനക്രമങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങളില്ല, കാര്യമായൊരു സ്റ്റഡി നടക്കുന്നില്ല. അതാണ് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബ്രെക്സിറ്റിൻ്റെയൊക്കെ കാര്യം പറഞ്ഞത്. അവിടെയൊന്നും ഇടതുപക്ഷമില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെടുക്കൂ, വികസനത്തെപ്പറ്റി എന്ത് സമീപനമാണുള്ളത്? വികസനത്തെപ്പറ്റി എന്ത് സമീപനമാണ് ഇടതുപക്ഷത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്? പേരിന് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? നമുക്കില്ലല്ലോ. കാരണം സോവിയറ്റ് യൂണിയനിൽ എന്താ നടന്നത്? ഞാൻ ആദ്യം ഈ പറയുന്ന ഫോർഡിസ്റ്റ് ഉൽപ്പാദന രീതികളുടെയൊക്കെ കാര്യം പറഞ്ഞു, ഫോർഡിസ്റ്റ് ഇറക്കുമതി ചെയ്ത കാര്യം പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാവോ സേതുങ് 10 സുപ്രധാന ബന്ധങ്ങളെപ്പറ്റി പറഞ്ഞ കാര്യം പറഞ്ഞു. അവിടെ മാവോ എന്താ പറഞ്ഞത്? ലളിതമാണ്. അപ്പോൾ ഇത് കൃഷിയും വ്യവസായവും തമ്മിൽ, നഗരവും നാട്ടിൻപുറവും തമ്മിൽ, കന വ്യവസായവും ലഘു വ്യവസായവും തമ്മിൽ, ഹാൻ ദേശീയതയും മറ്റ് ദേശീയ ഇങ്ങനെ മറ്റ് ദേശീയതകളും തമ്മിൽ ഇങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കരുത്, നമ്മൾ ഏകപക്ഷീയമായ ഊന്നലുകളിലേക്ക് പോകരുത്, അപ്പോൾ ഇതിന് സമഗ്രമായ ഒരു സമീപനം മുന്നോട്ട് വയ്ക്കാൻ മാവോ ശ്രമിച്ചു. പക്ഷേ അത് നമുക്കറിയാം പിന്നീട് എന്താ സംഭവിച്ചത്, മാവോയ്ക്ക് ശേഷം ഫോർ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡെങ്ങ് വന്നു. സ്വാഭാവികമായും സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചത് തന്നെ പിന്നീട് ആവർത്തിക്കുക. അതിനേക്കാൾ ഭീതിതമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ വികസനം. ഇപ്പോൾ നമ്മളിന്ന് വികസനത്തെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ പരിസ്ഥിതിയുടെ കാര്യം നമ്മൾ പറയുന്നു, ഇവിടുത്തെ പാർശ്വവൽകൃത ജനവിഭാഗങ്ങളുടെ കാര്യം പറയുന്നു, ഇവിടുത്തെ മർദ്ദിത ജനതകളുടെ കാര്യം പറയുന്നു. നമ്മൾ എന്തൊരു ഓൾട്ടർനേറ്റീവാണ് മുന്നോട്ട് വയ്ക്കുക? നമുക്ക് ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കാണിച്ചു കൊടുക്കാനുണ്ടോ? ഇല്ല. ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്വമുണ്ട്. കാരണം അധികാരത്തിലിരുന്ന കാലത്ത് ഇത്തരം ചില ശ്രമങ്ങൾ നടന്നെങ്കിലും, ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലൊക്കെ നടന്ന പോലെ സപ്പോവിട്നിക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, പക്ഷേ എംഗൽസൊക്കെ പറഞ്ഞതുപോലെ ആ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോലെ മാർസ് വിഭാവനം ചെയ്തതുപോലെ ആ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ പ്രശ്നം വരുന്നത്. കാരണം ഈ വികസനവുമായി ബന്ധപ്പെട്ടാണ് ജനാധിപത്യം. സോവിയറ്റ് യൂണിയനിൽ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലേക്ക് പാർട്ടി പോയതും ഒക്കെ വികസനവുമായി ബന്ധപ്പെട്ടാണ്. അത് ഉദ്യോഗസ്ഥ കാര്യക്ഷമതയിൽ അധിഷ്ഠിതമാണ്, അത് ജനങ്ങളില്ല. വികസനമെന്ന് പറഞ്ഞാൽ മൂലധനത്തിൻ്റെ സമ്പത്ത് സമാഹരണവുമായി ബന്ധപ്പെട്ട ഇന്ന് നമ്മൾ വികസനത്തെ എങ്ങനെയാണ് കാണുന്നത്?
നമുക്ക് എത്ര വികസനം കൊണ്ട് എത്ര മൂലധനം ഇറക്കുമ്പോൾ അതിപ്പോൾ നയപ്രഖ്യാപനം മിനിഞ്ഞാന്ന് വന്നില്ലേ, അതിൽ നമ്മൾ വിദേശ മൂലധനം എല്ലായിടത്തു നിന്നും മൂലധനം കൊണ്ടുവന്നായി. എവിടെയാണ് മൂലധനം? എന്താ മൂലധനം എന്ന് പറഞ്ഞ ഒരു സാധനമാണോ? മൂലധനം സാധനമാണെങ്കിൽ ഇവിടെ ഉള്ള എത്ര എവിടെയാ ഉള്ളേ? ഇവിടെ 100,000 കോടി രൂപ പ്രവാസികളുടെ ഇവിടെ ബാങ്ക് കിടപ്പില്ലേ? 150,000 കോടി രൂപയിലധികം പണം ഇവിടുത്തെ ബാങ്കുകളിൽ കിടപ്പുണ്ട്. ഇവിടെ 850,000 കോടി രൂപ കിട്ടാക്കട എഴുതി തള്ളി. അദാനിക്ക് 65,000 കോടി രൂപ കിട്ടാക്കട ഉണ്ട്, കൊടുക്കുന്നില്ല. ഇവിടുത്തെ ഇന്ത്യയിലെ വൻകിട കുത്തകളെല്ലാം ഞാൻ പെട്ടെന്നൊരു വിഷയത്തിൽ നിന്ന് പോലെ. അപ്പം നമ്മൾ കാണുക, എന്താ മൂലധന പണമാണോ അതിവിടെ ഇഷ്ടം പോലുണ്ട്? ഇതെടുത്ത് ഉപയോഗിക്കുന്നതിന് ഇവിടുത്തെ ഭരണകൂടത്തിന് ആരെങ്കിലും തടസ്സമുണ്ടോ? ആരാ എടുത്ത് ഉപയോഗിക്കുന്നേ? ഉമ്മൻചാണ്ടിക്കോ പിണറായി വിജയനോ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ബാങ്കുകൾ അവർക്ക് വായ്പ കൊടുക്കില്ല. ബാങ്കുകൾ അംബാനിക്കും അദാനിക്കും വായ്പ കൊടുക്കും, അതാ വ്യവസ്ഥ. ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും ഒക്കെ വായ്പ എടുക്കണമെങ്കിൽ അവർ വിദേശ മൂലധനം ലോകബാങ്കിൻ്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ നമ്മുടെ നികുതി പണം വേണം. ബാങ്കുകളൊക്കെ എവിടെയാ? അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിക്കുന്നതിന് മുമ്പായാലും, ഞാൻ ലയനത്തെ കുഴപ്പമില്ലെന്നല്ല, ഭയാനകമായ അവസ്ഥ വരാൻ പോണേ. പക്ഷേ അത് ഈ ബാങ്കുകളൊക്കെ ആർക്കാ വായ്പ? ഇവിടുത്തെ കുത്ത് വെറും ഗുഡ്വില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ്, വെറും ഗുഡ്വില്ലിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പ കൊടുക്കുക. ആ അങ്ങനെ കൊടുക്കുന്ന വായ്പ 850,000 കോടി രൂപയാണ് പിരിഞ്ഞു കിട്ടാനുള്ളത്. ഇവിടെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ ബജറ്റിലൂടെ 35,00,000 കോടി രൂപ ഇളവ് കൊടുത്തു, ടാക്സ് എക്സംഷൻസ് കൊടുത്തു കുത്തകൾക്ക്. രേഖയാണ്, ബജറ്റിലുള്ള കാര്യം ഞാൻ പറയുന്നത്. 35,00,000 കോടി രൂപയാണ്. കാശില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ദേശീയപാത ഉണ്ടാക്കാൻ കാശ് വേണോ? കാരണം ദേശീയപാതയെന്ന് പറയണത് PPP പദ്ധതികളുടെ അർത്ഥം എന്താ? 40% ഗ്രാൻറ്റ് കൊടുക്കും. 40% ഗ്രാൻ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ റേറ്റ് എത്രയാണ്? സാധാരണ റേറ്റിന് 3.5. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 7 കോടി രൂപയ്ക്ക് പണിയാന്ന് പറയുന്ന അവന് 24 കോടി രൂപ പറയും അതിൻ്റെ കിലോമീറ്റർ. അവനപ്പോൾ അതിൻ്റെ 40% ഗ്രാൻറ്റ് മതി ഇത് പണിയാൻ, ബാക്കി അടിച്ചെടുക്കുക, ടോള് പിരിക്കുക. അപ്പോൾ ഈ പരിപാടിയാണ് നടന്നത്, ഇതാണ് വികസനം. അപ്പോൾ ഈ വികസനം മുന്നോട്ട് വയ്ക്കുകയും ഇതാണ് വികസനമെന്ന് പറയുകയും ഈ PPP പദ്ധതി, PPP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തിലെ സമ്പത്ത് സമാഹരണത്തിലൊരു പുതിയ മേഖലയായിട്ട് വന്നിരിക്കുക, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. കാരണം പൊതുജനങ്ങളുടെ നികുതിപ്പണം, പ്രകൃതി വിഭവങ്ങൾ, സമ്പത്ത് കുത്തകൾക്ക് ഒരു ചെലവില്ലാതെ അവരുടെ കയ്യിലേക്ക് വരും. ഇപ്പോൾ ദേശീയപാതയായാലും വിഴിഞ്ഞായാലും ഏത് മേഖല നിങ്ങളെടുത്തോ ഇതെല്ലാം അവരുടെ കയ്യിലേക്ക് കൊടുക്കും. അതുകൂടാതെ തന്നെ 40% നികുതിപ്പണവും കൊടുക്കും. അവനത് ഉണ്ടാക്കി ജീവിതകാലം മുഴുവൻ 100 വർഷത്തോളം തോളും പിരിക്കും. അപ്പോൾ എത്രയോ 10,00,000 കോടി. ഇപ്പം കഴിഞ്ഞ ബജറ്റിൽ അരുൺ ജെയ്റ്റ്ലിയുടെ ബജറ്റ്, പലരും നമ്മുടെ ബജറ്റൊന്നും ആളുകൾ വായിക്കാറില്ല. അതിലെന്താ പറഞ്ഞതെന്നറിയോ? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ PPP കമ്പോളമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്. കാരണം ഇതാ പരിപാടി, ഏറ്റവും വലിയ സമ്പത്ത് സമാഹരണം ഇപ്പോൾ ഇതാ. അപ്പോൾ ഇത്തരം പരിപാടികളാണ് ഇവിടെ വികസനം. ഇതേ സംബന്ധിച്ച് ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട്, മാർക്സിസ്റ്റ് നിലപാടിൽ നിന്നുകൊണ്ട് ആരാണ് ചർച്ച ചെയ്യുന്നത്? ഇടതുപക്ഷക്കാരെന്ന് പറയുന്ന ഒരു ചർച്ച ചെയ്യുന്നുണ്ടോ? അവരിതിൻ്റെ ആളുകളാണ്, അവകാശപ്പെടുന്നവർ ഇതിൻ്റെ ആളുകളാണ്. അപ്പോൾ ഈ പ്രശ്നത്തെ നമ്മൾ സമീപിക്കണമെങ്കിൽ മാർക്സിസ്റ്റ് നിലപാടുകൾ, മാർക്സിസ്റ്റ് രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയാണ്. അപ്പോൾ അത്തരമൊരു സമീപനത്തിൽ നിന്നുകൊണ്ടേ നമുക്ക് ഈ കാര്യങ്ങളെ കാണാൻ കഴിയും. ഞാൻ വികസനത്തെപ്പറ്റി പറയുന്ന, അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ വികസന സമീപനം വേണം. ഈ ബദൽ വികസന സമീപനത്തിൽ മാർക്സിസ്റ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു ബദൽ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നം ഗൗരവമായ പരിശോധന ഇന്ന് അർഹിക്കുന്നുണ്ട്. നമ്മൾ, ഞാൻ എല്ലാം നിഷേധമായിരുന്നു എന്ന് പറയുന്നില്ല, കാരണം സോവിയറ്റ് യൂണിയനിലെ ഈ എല്ലാം വിമർശിക്കുമ്പോഴും വിമർശിക്കും, ചില കാര്യങ്ങൾ കാണണം. സ്ത്രീകളുടെ സ്ഥിതി ലോകത്തിൽ, സ്ത്രീകൾക്ക് ചരിത്രത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനില്ല, സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പോൾ. 1945 1945 ഫ്രാൻസിൽ വോട്ടവകാശം സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. ഇത് കൊടുത്തതെന്താ? സോഷ്യലിസം വന്നതുകൊണ്ടാണ്. സോവിയറ്റ് യൂണിയൻ സോഷ്യലിസം, അപ്പോൾ സോഷ്യലിസത്തിൻ്റെ അതുകൊണ്ടാണല്ലോ ക്ഷേമരാഷ്ട്രമൊക്കെ വരുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് മുന്നേറ്റങ്ങളും കണ്ടുകൊണ്ടാണ് ഇവർ വോട്ടവകാശം സ്ത്രീകൾക്ക് കൊടുത്തത്. പക്ഷേ സോവിയറ്റ് യൂണിയനിൽ സ്ത്രീകളുടെ നില വളരെ മെച്ചമായിരുന്നു. അതുപോലെ തന്നെ പ്രഖ്യാപിച്ച ഡോക്ടേഴ്സ്, ആളോഹരി ഡോക്ടർമാർ, അപ്പോൾ നമ്മുടെ സർക്കാർ ആവശ്യത്തിൽ ഡോക്ടർമാരുണ്ടോ, നേഴ്സുമാരുണ്ടോ? അപ്പോൾ സ്ത്രീ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? വളരെ മെച്ച. ഞാൻ ജനങ്ങളിങ്ങനെ വെറും ഇങ്ങനെ തരാൻ വേണ്ടിയിരിക്കുന്നവരാണെന്നല്ല പറയുന്നത്, അങ്ങനെ ഒരു യാന്ത്രിക നിലപാടല്ല. പക്ഷേ താരതമ്യേന പല കാര്യങ്ങളിലും പല മെച്ചപ്പെട്ട കാര്യങ്ങളും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം നിഷേധമായിരുന്നു, എല്ലാം പരാജയമായിരുന്നു, ചരിത്രമേ ഇല്ലായിരുന്നു, ചരിത്രം അവസാനിച്ചു, പ്രത്യയശാസ്ത്രം അവസാനിച്ചു, അല്ലെങ്കിൽ വർഗസമരങ്ങൾ തീർന്നു എന്ന് പറയുന്ന. അപ്പം ഞാൻ വർഗസമരം എന്ന് പറയുമ്പോൾ ഇപ്പം മാർക്സ് പറഞ്ഞ അത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇതെല്ലാം മാറും. ഇപ്പോൾ തൊഴിലാളി വർഗം നമ്മൾ പറയുന്ന അന്നത്തെ തൊഴിലാളി വർഗ്ഗമല്ല ഇന്നത്തെ തൊഴിലാളി, അതൊക്കെ നമുക്ക് ചർച്ചയാവുന്ന, അതൊന്നും അല്ലല്ലോ വിഷയം. അത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ചല്ല നമ്മുടെ ഡിബേറ്റ്. ഇപ്പോൾ തൊഴിലാളി വർഗം, ഇപ്പോൾ എന്താ ഇപ്പോൾ തൊഴിലാളികൾ? നമ്മുടെ ഇപ്പോൾ ഒരു ഇൻഫോർമൽ, ഇപ്പോൾ പുതിയ
പഠനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഇൻഫോർമൽ വർക്കിംഗ് ക്ലാസ് ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആരാ അവരെ ചേരികളിലാണ്. കാരണം ഇന്നത്തെ അസംഘടിത തൊഴിലാളി വർഗം ലോകത്തിലെ ഏറ്റവും വലിയ വിഭാഗമായി, ലോകത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും 100 കോടി കവിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ ഇൻഫോർമൽ വർക്കിംഗ് ക്ലാസ് 100 കോടി, 750 കോടി ലോക ജനസംഖ്യയിലെ 100 കോടി ഇൻഫോർമൽ വർക്കിംഗ് ക്ലാസ് അനൗപചാരിക തൊഴിലാളി വർഗമായി. അവർ അനൗപചാരികം, അവരെയൊന്നും ആരെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ പാർട്ടികളോ ഒന്നും തൊഴിലാളികളായിട്ട് പരിഗണിച്ചിട്ടില്ല. അവർക്കൊന്നും തൊഴിലാളി വർഗത്തിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ അവരിന്ന് ചേരികളിലും ഒക്കെ ചേരികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അർബനൈസേഷൻ, അപ്പോൾ ഈ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ചേരികളാണ് വളരുന്നത്. അപ്പോൾ ചേരികളുടെ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന പുതിയ സാമൂഹ്യ ബന്ധങ്ങൾ, പുതിയ സമരത്തിൻ്റെ പുതിയ തലങ്ങൾ, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അപ്പോൾ ഇത്തരം മേഖലകൾ, ഇത്തരം പുതിയ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇടതുപക്ഷത്തിന് കഴിയുമ്പോഴാണ് അതിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ ചർച്ച, അപ്പോൾ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, അതിൽ ഒന്ന്, ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇപ്പോൾ നമ്മൾ ഈ മൊത്തം ഈ ഇന്ന് നടക്കുന്ന സൈദ്ധാന്തിക ചർച്ചകളുടെ അതിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ, ഞാനിപ്പോൾ ഈ പുസ്തകത്തിലെ ഡോക്ടർ സുനിൽ പറയുന്ന കാര്യങ്ങളോട് എല്ലാം പരിശോധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഗൗരവമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളും തന്നെയാണ്. അതിനോട് നമുക്ക് സംവദിക്കാം, യോജിക്കാം, പക്ഷേ ഇത്തരമൊരു സമീപനം നമ്മൾ എടുക്കണം. ഇത്തരമൊരു ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. കേരളം പോലെയുള്ളൊരു സ്ഥലത്ത് നമ്മുടെ ബൗദ്ധിക രംഗത്തൊക്കെ നടക്കുന്ന ഇത്തരം ചർച്ചകളാണ് ഇനി നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ നമ്മൾ പറയുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഇന്നത്തെ ഈ വിഷയങ്ങളെ സമീപിക്കുന്നതിൽ ഇടതുപക്ഷത്ത് നിന്ന് ഒരു മുൻകൈയും അല്ലെ ഇടതുപക്ഷ മണ്ഡലത്തിൽ നിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ലോകത്തിൽ നിങ്ങൾ എടുക്കൂ, ലോകത്തിലിപ്പോൾ തോമസ് പിക്കറ്റി എന്ന് പറയുന്ന ഒരു ബൂർഷ്വാ പണ്ഡിതൻ, ഒരു മുതലാളിത്ത പണ്ഡിതൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, തോമസ് പിക്കറ്റി. ഭയങ്കര പ്രചാരമായിന് കിട്ടിയത്. പുസ്തകത്തിൻ്റെ പേര് ക്യാപിറ്റൽ ഇൻ ദ 21st century, 21st century മൂലധനം. എന്ത് പ്രചാരമാണ്, എത്രയായിരം കോപ്പി പോയെന്നറിയാമോ? എന്താ കാര്യം, കമ്മ്യൂണിസ്റ്റുകാരൊന്നും പറയണില്ല, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവരൊന്നും മിണ്ടുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കാരണം ഇതിപ്പം കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ വിട്ടു. അവരിപ്പോൾ നിയോലിബറൽ, ഇടതുപക്ഷക്കാരെന്ന് പറയുന്നവരൊക്കെ നിയോലിബറലിസമാണ് ഇനി നമ്മുടെ വികസനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുക. അപ്പോൾ പിന്നെ തോമസ് പിക്കറ്റിയെ പോലെയുള്ള ബൂർഷ്വാ സമ്പദ്ശാസ്ത്ര, ഞാൻ ബൂർഷ്വാ എന്നുള്ള വാക്ക് ഏതെങ്കിലും, അപ്പോൾ മാർസിസ്റ്റ് തിരി, മുതലാളിത്ത സമ്പദ്ശാസ്ത്രജ്ഞന്മാരാണിപ്പോൾ മൂലധനത്തെ പറ്റി എഴുതുന്നത്. അവരാ പറയുന്നത് മൂലധനത്തിന് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, ഇത് ക്ഷേമരാഷ്ട്രം വന്ന ഇന്ന ചരിത്ര സന്ദർഭത്തിലാണ്, നിയോലിബറലിസം വന്ന ഇന്ന ചരിത്ര സന്ദർഭത്തിലാണ്, പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ രംഗത്തെ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടികളാണ് ഇന്ന് ഈ നിയോലിബറലിസത്തിൽ ഈ കാര്യങ്ങൾ എത്തിയത്. അവർ നേരത്തെ ക്ഷേമരാഷ്ട്രം കൊടുക്കാൻ നിർബന്ധിതമായതാണ്, ജനാധിപത്യം അനുവദിക്കാൻ നിർബന്ധിതമായതാണ്. ഈ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ ബൂർഷ്വാസിയാണ് തോമസ് പി കെറും ഇവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇടതുപക്ഷത്തുനിന്ന് ഉണ്ടാകേണ്ട മുൻകൈ, സൈദ്ധാന്തികമായ മുൻകൈയുടെ അഭാവം ആണ് ഇന്ന് ഇത്തരം ചർച്ചകൾ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലത്തിൽ നടക്കാതെ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ, നമ്മുടെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഈ മണ്ഡലത്തിൽ നിന്ന് എത്ര പേരുണ്ട് ഔദ്യോഗികം? ഇല്ലല്ലോ. കാരണം എന്താ, ഇതൊന്നും ആരെയും ബാധിക്കുന്നില്ല, ഇതൊന്നും അവരുടെ വിഷയങ്ങളല്ല. അവർക്ക് മൂല ഈ പറയുന്ന ഇന്ന് ഇപ്പോൾ മോഡിയും ഒക്കെ വെക്കുന്ന ഇത് തന്നെ വികസനം, വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി ഈയിടെ പരിതപിച്ചു, കേരളത്തിൽ 0.7% വിദേശ മൂലധനം കഴിഞ്ഞ വർഷം വന്നുള്ളൂ, 27,000 കോടിയുടെ വിദേശ മൂലധനം തൊട്ടടുത്ത സംസ്ഥാനത്ത് വന്നു. ഈ വിദേശ മൂലധന ഇപ്പോൾ ബ്രെക്സിറ്റ് അവിടെ കാണുന്നത്, ഈ വിദേശ മൂലധന അമേരിക്കയിൽ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടി സ്റ്റാഗ്ഫ്ലേഷൻ, ഇതെല്ലാം അവിടെ ഇത് അവിടെ തകർന്നുകൊണ്ടിരിക്കുക, ചൈന തകർന്നുകൊണ്ടിരിക്കുക, എല്ലാം കീഴോട്ട് പോവുക. അപ്പോൾ ഈ മൂലധനം എന്താ, ഈ പറയുന്ന അതിനിന്ന് ചരിത്രത്തിൽ അതിന്ന് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം മുന്നോട്ട് പോകണേ എന്ത് ചെയ്യണം, ആളുകൾക്ക് ക്രയശേഷിയില്ല, പർച്ചേസിങ് പവർ ഇല്ല, ജനങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിവില്ല, അതുകൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കിയാൽ ചിലവാകില്ല. പിന്നെ എന്തുണ്ടാക്കണം, യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആഡംബര സാധനങ്ങൾ ഉണ്ടാക്കാം, ഭക്ഷണം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കില്ല, മരുന്ന് ജീവൻ രക്ഷാ മരുന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, നഷ്ടമാണ്, അത് കൊടുത്താലും നഷ്ടം, ജനങ്ങൾക്കൊട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ല. അപ്പോൾ ഇത്തരം മുൻഗണനാക്രമങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഇതാണ് പ്രശ്നം. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ നമ്മൾ സമീപിക്കുന്നതിന് പകരം യാന്ത്രികമായ ഇത്തരം സമീപനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് പോകാനാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, മിക്ക കാര്യങ്ങളും നമ്മൾ ഗൗരവമുള്ള അർത്ഥവത്താണ്, പ്രസക്തമാണ്. അതൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ഒരു
ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. അതൊരു ഇതാ, നമ്മളിപ്പോൾ ഇതിൽ ഈ ഇതിൽ പറയുമ്പോൾ ഇപ്പോൾ യാന്ത്രിക വാദത്തിൻ്റെ മെക്കാനിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ഒരു പ്രശ്നം പറയുമ്പോഴും, പക്ഷേ ഈ മറ്റൊരു കാര്യം കൂടെ പറയണം, ഇതിൽ ഡീവിയേഷൻ ഇടത്തു വലത്തോട്ട് മാത്രമല്ല ഇടത്തോട്ടും ഉണ്ട്, അതും പരിശോധിക്കേണ്ട. കാരണം ഇപ്പം ബെക്കുനിനെതിരായി മാർസ് നടത്തിയ സമരങ്ങൾ, ബെക്കുനൈസിനെതിരായി മാർസ് പ്രൂഥോണും ബെക്കുനുമെതിരെ നടത്തിയ സമരങ്ങൾ നിസ്സാരമാണോ? ഒന്നാം ഇൻ്റർനാഷണൽ പിരിച്ചുവിട്ടത് എന്താ? ഒന്നാം ഇൻ്റർനാഷണൽ പിരിച്ചുവിട്ടത് അരാജകവാദികൾക്കെതിരായിട്ടുള്ള സമരമാണ്, നരോധനികൾക്കെതിരായിട്ടുള്ള സമരമാണ് ലെനിൻ നടത്തിയത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ മാർസിസം എന്ന് പറയുന്നത് ഇതിനെ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇടത്തുനിന്നും വലത്തുനിന്നും ആക്രമണം ഉണ്ടാവും. അപ്പോൾ ഇതിനെ ആ രീതിയിൽ ഒരു കുറച്ചുകൂടെ ഇതിൻ്റെ ഇനിയെങ്കിൽ ഇത് അടുത്ത ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വികസിപ്പിക്കുകയും ഈ കാര്യങ്ങളെ, ഞാനിപ്പോൾ മറ്റ് കേരളത്തിൽ അദ്ദേഹം ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞ, കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞ മറ്റ് ചിന്തകന്മാരെയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ ഓരോ ആളുകൾ ഇതൊക്കെ അതൊക്കെ നല്ല വായനി പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് വിയോജിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം തന്നെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ ആളുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് എടുക്കുന്ന എത്ര ലളിതമായ, ഇപ്പോൾ നമ്മൾ ഹെഗലിൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഹെഗലിനെയൊക്കെ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ആദിശങ്കറിനെ ഹെഗലിനോട് ഉപമിച്ചു ഇല്ലേ? നമ്മുടെ മാർസിസ്റ്റാചാര്യൻ എന്താ ചെയ്തേ? ആ ഹെഗലെന്ന് പറയുന്ന പാശ്ചാത്യ ലോകത്ത് ചിന്തയുടെ ഉദാത്ത രൂപം, അതായത് മാർസിസത്തിൻ്റെ തന്നെ ആവിർഭാവത്തിലേക്ക് നയിച്ച ഡയലക്റ്റിക്സിൻ്റെ ഉപജ്ഞാതാവായ ഹെഗലിനെ ഫ്യൂഡൽ ജീർണതയുടെ പര്യായമായ ആദിശങ്കറിനോട് ഉപമിച്ചു. അപ്പോൾ നമ്മൾ അവസരം ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഇത്തരം തരത്തിലുള്ള എളുപ്പ കുറുക്കുവഴികളൊന്നും യഥാർത്ഥത്തിൽ മാർസിസത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വളരെ ഗൗരവമായ ആഴത്തിലുള്ള ശ്രമകരമായ സിദ്ധാന്തത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും തലത്തിൽ ഇപ്പോൾ സൈദ്ധാന്തികമായ മുന്നേറ്റങ്ങളും അതിനനുസരിച്ചുള്ള മുന്നേറ്റങ്ങൾക്കനുസരിച്ചമായ സിദ്ധാന്ത വികാസങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ഈ അർത്ഥത്തിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അടിസ്ഥാനപരമായി നമ്മുടെ സമൂർത്ത സാഹചര്യങ്ങളെ സ്വാഭാവികമായും, ഇന്ന് ഇപ്പം ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ ഒരു തെറ്റിദ്ധാരണ വരും, കൾച്ചർ വളരെ പ്രധാനപ്പെട്ട സംസ്കാരത്തിൻ്റെ മണ്ഡലമാണെന്ന് ഏറ്റവും വർക്ക് ഇന്ന് സമരം നടക്കുന്നത്, ആ മേഖലയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ അതിലേക്ക് ഊന്നുമ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര പഠനങ്ങളും അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും പൊതുവിൽ ഇന്ന് നിഷേധിക്കപ്പെടുന്ന ഒരു ട്രെൻഡ് പൊതു ചർച്ചകളിലുണ്ട്, പല അക്കാദമിക് മണ്ഡലങ്ങളൊക്കെ കാണാവുന്നതാണ് എന്നൊരു കാര്യം ഞാൻ പറഞ്ഞതേയുള്ളൂ. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് സഹാവ് സുനിലിൻ്റെ പുസ്തകം വളരെ, നമ്മളിത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, മാർസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, മാർസിസ്റ്റ് നിലപാടിൽ നിന്നുകൊണ്ട് ഇന്ന് വ്യത്യസ്ത ചിന്തകളെയും ധാരകളെയും പരിശോധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതിപ്പോൾ സവാൾട്ടേൺ ഷെഡീസ് ആയാലും, അപ്പോൾ ഗ്രാംജിയെ സംബന്ധിച്ചുള്ള, അപ്പോൾ എനിക്ക് ഗ്രാംജിയെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ വ്യത്യസ്തമായി പറയും. ഇപ്പോൾ ഗ്രാംജിയുടെ സിവിൽ സൊസൈറ്റി, മാർസിൻ്റെ ക്ലാസ് സൊസൈറ്റി അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, മാർസിൻ്റെ ക്ലാസ് സൊസൈറ്റിയും ഗ്രാംജിയുടെ സിവിൽ സൊസൈറ്റിക്ക് ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഗ്രാംജിയെ മഹാനായ മാർസിസ്റ്റ് ലെനിനിസ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കാരണം ഗ്രാംജി ഈ സിവിൽ സമൂഹത്തിലെ അതിൻ്റെ മേധാവിത്വവൽക്കരണം, എന്താ ഹെജ്മണൈസേഷൻ, അതും മാർസ് പറയുന്ന ക്ലാസ്, ഈ ക്ലാസ് സൊസൈറ്റി എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ക്ലാസ് സൊസൈറ്റിയുടെ എക്സ്റ്റൻഷൻ, സിവിൽ സൊസൈറ്റിയുടെ എക്സ്റ്റൻഷൻ ആണെന്നുള്ള മാർസിസ്റ്റ് സമീപനമൊക്കെ ഒന്ന് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഗ്രാംജിയൊക്കെ പലപ്പോഴും ചെയ്യുന്ന, ഗ്രാംജിയൊക്കെ ഓരോരുത്തരും അവരോരോ സൗകര്യത്തിനനുസരിച്ച് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ച പല പദാവലികളും അതൊക്കെ തന്നെ മാർസിസ്റ്റ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഗാംജിയെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പല ധാരകളും ശ്രമിക്കുന്നുണ്ട്. അവനെയൊക്കെ സംബന്ധിച്ച് മാർസിസ്റ്റുകൾ ജാഗ്രത പുലർത്തണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, പാർശ്വവൽകൃത വിഭാഗങ്ങൾ, ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾ, ഇവരൊക്കെ തന്നെ ഇന്ന് ഇവിടുത്തെ ഇപ്പോൾ ഇന്നത്തെ ഹിന്ദുത്വ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന വിഷയം, ഇതൊക്കെ വളരെ പ്രധാനം. ഞാൻ അതിൻ്റെ ആനുകാലിക പ്രശ്നങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ പ്രധാനമായിട്ടും ജാതി ഉന്മൂലനവുമായി ബന്ധപ്പെട്ട് മാർസിസത്തിന് അടിസ്ഥാനപരമായ നിലപാടുകളുണ്ട്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പരിസ്ഥിതിയെ സംബന്ധിച്ച് നിലപാടുണ്ട്, സ്ത്രീ വിഷയത്തെ സംബന്ധിച്ച്, സ്ത്രീകളുടെ കാര്യത്തെ സംബന്ധിച്ച് മാർസിസ്റ്റ് ഇപ്പോൾ ക്ലാരാസിക്കിനെ ഒക്കെ വെച്ച സമീപനങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ജനാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായ ഒരു ചർച്ചയുടെ മണ്ഡലം ഈ പുസ്തകം തുറന്നിടുന്നുണ്ടെന്നും, ഇത് ആ അർത്ഥത്തിൽ വളരെ സന്ദർഭോചിതമാണ്. ഇത് ഇപ്പം 2014 പബ്ലിഷ് ചെയ്തു, 15 പബ്ലിഷ് റീപ്രിൻറ്റ് ചെയ്തു, നമ്മളിപ്പോൾ ഇപ്പോഴാണ് ചർച്ച ചെയ്യണേ. വളരെ നേരത്തെ തന്നെ ഇത്തരം ചർച്ചകൾ നമ്മൾ നടത്തേണ്ടതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇച്ചിരി നീണ്ടുപോയെന്ന് തോന്നുന്നു. ഈ ചർച്ച എന്നെ ആമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ച
ഇതിൻ്റെ സംഘാടകരോട് സഹാവ് മുരളിയോട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കൊരു ചില പരിമിതി, ഈ പുസ്തകമൊക്കെ എനിക്ക് കിട്ടിയ വളരെ ലേറ്റായിട്ടാണ്, ഞാൻ സുനിൽ ലേഖനമൊക്കെ ഞാൻ നേരത്തെ വായിച്ചിരുന്നു, പക്ഷേ ഈ പുസ്തകം മുഴുവൻ വായിക്കാൻ എനിക്കതുകൊണ്ട് നടക്കുന്ന വഴി മുഴുവൻ വായിച്ച് അതിൻ്റെ കുറിപ്പുകളൊക്കെ എടുക്കേണ്ടി വന്നു, കാരണം സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഞാനതെല്ലാം വായിച്ചു, എനിക്ക് ഈ പുസ്തകത്തോട് വളരെ ഇത് പ്രസക്തമാണെന്നും ഒന്നുകൂടി എല്ലാവരും വായിക്കണമെന്നും ഒന്നുകൂടി ഈ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. സമൂർത്ത സാഹചര്യങ്ങളുടെ സമൂർത്ത വിശകലനമാണ് മാർസിസമെന്നോ ലെനിൻ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ആധുനികതരതയുടെ കാലത്ത് ഒരു സമഗ്രാധിപത്യ പ്രത്യയശാസ്ത്രമാണ് മാർസിസമെന്നോ തിരിച്ചറിയപ്പെടുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന സ്ത്രീകളുടെയും അതുപോലെ തന്നെ ദലിതരുടെയും ലോകത്തെങ്ങും കീഴാളരുടെയും പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ അതിരൂക്ഷമായ വിമർശനങ്ങൾ മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരികയുണ്ടായി. പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഈ സംവാദ മാർസിസത്തിനൊക്ക് ഇത് കൂട്ടിച്ചേർത്താൽ മാർസിസത്തിന് മറ്റൊരു ജീവിതം കേരളത്തിൽ സാധ്യമാകുമോ? അടുത്തതായി കെ കെ ബാബുരാജ് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇതുപോലത്തെ ഒരു ചർച്ചയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. പല കാരണങ്ങളുണ്ട് എനിക്ക് വായിക്കാൻ പുസ്തകം വായിക്കാൻ പറ്റിയില്ലായിരുന്നു, കിട്ടിയില്ലായിരുന്നു, അവിടെ കിട്ടിയില്ലായിരുന്നു. പിന്നെ നിർബന്ധിച്ച് മുരളി വിളിക്കുകയും പിന്നെ സുനിലിനോടുള്ളൊരു വ്യക്തിപരമായൊരു തരം അടുപ്പമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് പ്രസൻസ് അറിയിക്കാനേ പറ്റുള്ളൂ എനിക്ക്. തൽക്കാലം എനിക്ക് പറയാനുള്ളൊരു ചില കാര്യങ്ങൾ, ഇപ്പം കേരളത്തിൽ ഒരു സൈദ്ധാന്തിക മാർസിസത്തിൻ്റെ ഒരു പുതിയ സൈദ്ധാന്തിക ചർച്ചകൾ അല്ലെങ്കിൽ വളരെയധികം പുസ്തകങ്ങൾ ക്രോഡീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, വലിയ ഗഗനമായ പഠനങ്ങളായിട്ട്. ഇപ്പം റാസ്ബറി ബുക്ക് എഴുതിയ ഇറക്കിയ ഒരു മാർസ് പഠനങ്ങളുണ്ട്. അതേപോലെ തന്നെ ജൈവരാഷ്ട്രീയം എന്ന് പറഞ്ഞ് ബി രാജീവൻ്റെ പുസ്തകം, അവയൊക്കെ ഇന്നത്തെ പുതിയ സമൂഹത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ പ്രവണതകളോ അല്ലെ പുതിയ സാമൂഹ്യ വിഭാഗങ്ങളെയോ ഉൾക്കൊണ്ടുകൊണ്ട് മാർസിസത്തിൻ്റെ എങ്കിൽ പോലും മാർസിസത്തിൻ്റെ ഒരു അജയ്യത നിലനിർത്തിക്കൊണ്ട് മാർസിസമാണ് അതിൻ്റെ അഗ്രഗാമി, എല്ലാത്തിൻ്റെയും മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നത്തിൽ വലിയ തടവും തട്ടാതെ അതിനുവേണ്ടിയുള്ള ക്രിറ്റിസിസം എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്നതിന് വലിയ സാധ്യതകളൊന്നും തുറന്നിടാതെ മാർസിസത്തിൻ്റെ ഒരു ലീഡർഷിപ്പിനെ ഉറപ്പിച്ചുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ വളരെയധികം ഗൗരവമായ സൈദ്ധാന്തിക പ്രശ്നങ്ങളാണെന്നുള്ള ഒരു അവകാശബോധമുണ്ട്. അവിടെ എനിക്ക് സുനിലടക്കമുള്ള അങ്ങനെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട തിയറ്റീഷ്യൻസിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു വിമർശനമുള്ളത്, ഇപ്പോൾ മാർസിസം തന്നെ അതിൻ്റെ വളരെ ഗൗരവപ്പെട്ട പല കാര്യങ്ങളെ അടച്ചുകൊണ്ടാണ് ഇവർ സമീപിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം തന്നെ മാർസിസം ഇപ്പം ഓരോ ഘട്ടത്തിലും വളരെ പലതരത്തിലുള്ള വിധാനങ്ങളിലുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവകാരി എന്ന് പറയപ്പെടാവുന്ന ഒരു വിഭാഗം മാവോയിസ്റ്റുകളാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളുടെ അകത്ത് അതിൻ്റെ മാർസിസത്തിൻ്റെ തന്നെ വളരെ ഗൗരവപ്പെട്ട പ്രതിദാന വ്യവസ്ഥ, ഇമാജിനേഷൻ എന്ന് പറയും. മാർസിസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വസ്തുനിഷ്ഠമായ കുറേ കാര്യങ്ങൾ മാത്രമല്ല, അത് വലിയ വലിയ ഇമാജിനേഷനും കൂടിയാണ്. യുദ്ധത്തെപ്പറ്റിയും വിമോചനത്തെപ്പറ്റിയും രക്തസാക്ഷിത്വത്തെപ്പറ്റിയും ഒക്കെ ഉള്ള വലിയ ഇമാജിനേഷനോടെ രൂപപ്പെട്ട ഒരു കാര്യമാണ്. ആ ഇമാജിനേഷൻ CPIയിൽ നിന്ന് കൈമാറിയപ്പോൾ ഇപ്പോൾ CPMലേക്ക് കടന്നു വരികയും CPMലേക്ക് വരികയും പിന്നീട് വിപ്ലവ പ്രസ്ഥാനമായിട്ട് CPML രൂപപ്പെട്ടപ്പോൾ അതിലേക്ക് വരികയും ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ അകത്താണ് ഒരു പ്രത്യേക രീതിയിൽ മാർസിസത്തിൻ്റെ ഇമാജിനേഷൻ, ത്യാഗം, നിർഭയത്വം, ബഹുജന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അതുപോലത്തെ മാർസിസം ആവശ്യപ്പെടുന്ന വിപ്ലവപരത എന്ന് പറയുന്നതിലെ വലിയ കാര്യം ഇപ്പോഴത്തെ ML ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ അക്കാഡമിക്സിനോ മാത്രമല്ല മാവോയിസ്റ്റുകളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ നടത്തിയ ചർച്ചകളെപ്പറ്റി ഈ പുസ്തകം, ഇതേപോലത്തെ നമ്മുടെ മാർസിസ്റ്റുകളായ പുതിയ തിയറ്റീഷ്യർ ഒട്ടും പരിഗണിച്ചിട്ടില്ലെന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. എന്തുകൊണ്ട് അവർ പരിഗണിക്കുന്നില്ല? ടി വി മതു മുതൽ സുനിൽ വരെയുള്ളവർ. അതേപോലെ തന്നെ കേരളത്തിലെ ML പാരമ്പര്യമുണ്ട്, ML രാഷ്ട്രീയം ഇന്ത്യയിലും കേരളത്തിലുമുണ്ട്. അവ മാവോസ്യത്ത് മുന്നോട്ട് വെച്ച മാർസിസത്തിൻ്റെ, ഇപ്പോൾ മാർസ് ഏംഗിൾസ്, അത് കഴിഞ്ഞ് യൂറോപ്യൻ കുറേ ചിന്തകർ, ആ ചിന്തകർ എന്ന് പറയുന്നത് പലരും വളരെ അക്കാഡമിഷനും വരേണ്ടിയിരുമാണ്. പലരും വളരെ എളുപ്പവിദ്യയിൽ കാര്യങ്ങളെ കണ്ടാണ്, മറിച്ച് മാവോയുടെ തിയറികൾ, പ്രത്യേകിച്ച് മാവോ ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ചർച്ച ചെയ്യാതെ ഒരു പറഞ്ഞ പോലെ എളുപ്പത്തിൽ തന്നെയാണോ അവർ കണ്ടുപോകുന്നെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ആ അർത്ഥത്തിൽ അതിനെയും കൂടെ ഇല്ലാതെ നമുക്ക് മാർസിസത്തിൻ്റെ ചർച്ച സംവാദങ്ങൾ ഇവർക്ക് കൊണ്ടുപോകാൻ കഴിയുമോ?
വലിയൊരു അഭാവമല്ലേ ഇവർ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ള സൗഹൃദത്തോടു കൂടി തന്നെ ചോദിക്കുന്നതാണ്. ഈ അർത്ഥത്തിൽ മാർസിയൻ ചർച്ചകളാണെങ്കിൽ, മാർസിസത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ചർച്ചയെങ്കിൽ അതിൻ്റെ വളരെ വലിയ ഇമാജിനേഷൻ, മാർസിസത്തിൻ്റെ ഇമാജിനേഷൻ വെസ്റ്റേൺ യൂറോപ്പിലെ കുറേ പേര് ഇങ്ങനെ വീണ്ടും വീണ്ടും മാർസിസത്തെ പുനരാവർത്തിക്കുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു എന്നുള്ളത് മാത്രമല്ല അത് വിപ്ലവം സംഘടിപ്പിക്കുന്നു എന്നുള്ളതും ഒക്കെ കൂടിയതാണ് മാർസിസത്തിൻ്റെ ഇമാജിനേഷൻ വ്യവസ്ഥ. ഈ മാർസിസത്തിൻ്റെ ഇമാജിനേഷൻ വ്യവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ വമ്പിച്ച രീതിയിൽ അതുകൊണ്ടാക്കാവുന്ന ഇമാജിൻ വ്യവസ്ഥ ഇന്ന് കയ്യിലില്ലാത്തവരാണ് ട്രബിളായിരിക്കുന്നു. പല വിധത്തിലും കൈമോശം വന്നവരാണ് ഒരു ട്രബിൾ. ലോക മാർസിസ് ഒരു ട്രബിളിൽ ആയിരിക്കുന്നുവെന്ന് വല്ലാതെ വിലാപം ഉന്നയിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിലാപത്തിന് ഒരു പഴക്കമുണ്ട്. ഈ വിലാപം തന്നെയാണ് ഹെഗലൊക്കെ പുലർത്തിയത്. പഴയ സമൂഹം അസ്തമനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഈ അസ്തമനത്തിൽ മിനർവയുടെ ശിരസിൽ നിന്ന് ഒരു ഒരു പക്ഷിയുണ്ട് മൂങ്ങ പറന്നു വരുന്ന പോലെ പുതിയൊരു വിജ്ഞാനം വരുമെന്നും, അങ്ങനെ ഒരു ഏതോ സമൂഹത്തിൻ്റെ ഒരു തകർച്ചയെ മുന്നോട്ടുണ്ട്. ആരുടെയൊക്കെയോ ട്രബിളോ ആരുടെയൊക്കെയോ ഒരു ഹൊറൊക്കെ ആയ ഒരു മണ്ഡലത്തിൽ നിന്നാണ് വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് യൂറോപ്പിലെ വരേണ്യ വിഭാഗങ്ങളുടെ വിജ്ഞാനത്തെ കേന്ദ്രമായി ജീവിച്ചിരുന്നവരുടെ പുസ്തകജ്ഞാനത്തെ കേന്ദ്രീകരിച്ചിരുന്ന ഹൈ സമൂഹങ്ങളുടെ തന്നെ തകർച്ചയും അവ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ചില ചിഹ്നങ്ങളിലൂടെയുമാണ് ഹെഗൽ പോലുള്ളവർ അവരുടെ വിജ്ഞാന സമ്പ്രദായം ചെറുതാന്ന് ഞാനല്ലേ പറഞ്ഞത്. അതേപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച മാവോയിസ്റ്റുകളെ പോലുള്ള ആൾക്കാർ ആണ് മാർസിസ്റ്റിന് ഇപ്പം സുനിലൊക്കെ പറയുന്ന മാർസിസ്റ്റിന് അപ്പുറം നിൽക്കുന്നവരെന്നുള്ള അർത്ഥത്തിലല്ലേ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളില്ലാതെ ഈ ഡിബേറ്റ് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചുള്ളൂ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദലിതർ പോലുള്ള ഞങ്ങളെപ്പോലെ ഞാൻ അടക്കമുള്ളവർ മാർസിസ്റ്റ് വിരുദ്ധരോ മാർസിസ്റ്റ് എതിരരോ ഒക്കെ ആയിട്ട് വന്നവരൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഒരു മാർസിസ്റ്റ് വായനയൊക്കെ വളരെ തീവ്രമായിട്ട് വായിക്കുകയൊക്കെ ചെയ്തപ്പോഴും മാത്രമല്ല മാർസിസത്തിൻ്റെ തന്നെ ആവിഷ്കാരം, ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സി ഡി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. അവർ പൂർണ്ണമായിട്ടും മാർസിസത്തെ തന്നെ കർഷവർഗം എന്ന് പറയുന്ന പരികൽപ്പനയിലേക്ക് കാർഷിക ഈ താഴ്ന്ന തട്ടിലേക്ക് എത്താൻ കഴിയാത്ത കൊണ്ട് അതിനെയും കൂടെ കളക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതിനെ വികസിപ്പിക്കുകയാണെന്നുള്ള വലിയ ആത്മവിശ്വാസമുള്ളൊരു വിഭാഗമായിരുന്നു. ഈ അർത്ഥത്തിൽ തന്നെ ഞങ്ങൾ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുകയും ഒരുപാട് വർഷങ്ങളൊക്കെ പോവുകയും ചെയ്ത് കഴിയുമ്പോഴാണ് പ്രത്യേക ഘട്ടത്തിൽ വെച്ചാണ് ഇവ തമ്മിലുള്ള സംവാദം, ഇപ്പം സുനിൽ വിചാരിക്കുന്ന പോലെ അല്ല സുനിലോ അല്ല ഞാൻ സുനിലെ കുറ്റം പറയല്ല, ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് സാധ്യമാണോ എന്നുള്ളത്, ഇതിപ്പം അതായത് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകൾ ലാൽ സലാം പറയുന്നു, ഇടത് ഒരുപാട് ദലിത് പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ നീൽ സലാമും ലാലും പറയുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനും അത് കഴിഞ്ഞിട്ട് അവർ ലാൽ സലാം നീൽ സലാം പറയുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം വീണ്ടും ലാൽ സലാം പറയും. ഇതാണ് അതിൻ്റെ ഒരു ചാക്രിക ചലനം. ഇങ്ങനെയാണ് സാധ്യതയുള്ളത്, ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് വൈരുദ്ധ്യവാദത്തിനകത്ത് നിന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് രൂപപ്പെട്ട ലോകത്തിലെ സൈദ്ധാന്തിക പ്രമേയം എന്ന നിലയിൽ മാർസിസ്റ്റനാന്തര പ്രമേയങ്ങളാണ് ഇവയെന്നുള്ള ഇപ്പം നിലനിൽക്കുന്ന പലതരത്തിലുള്ള അദ്ദേഹം പറഞ്ഞ പോലുള്ള പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ എന്നതിനോട് എനിക്ക് വളരെ വിയോജിപ്പുണ്ട്. പക്ഷേ അതിന് കൃത്യമായിട്ട് എന്താണെന്ന് പറയാൻ കഴിയും, കാരണം പ്രമാണ ഗ്രന്ഥങ്ങളൊന്നുമില്ല. അപ്പോൾ മാർസിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളിലൂടെ സമാഹരിക്കപ്പെട്ട പ്രമാണ ഗ്രന്ഥങ്ങളിലൂടെ സമാഹരിക്കപ്പെട്ട മാർസ് മൂലധനവും മാനിഫെസ്റ്റോയും പോലുള്ള പുസ്തകങ്ങളിലൂടെ സമാഹരിക്കപ്പെട്ട യൂറോപ്യൻ തത്വചിന്തയുടെ പലതരത്തിലുള്ള വിജ്ഞാനത്തിൻ്റെ തുടർച്ചകളിലൂടെ രൂപപ്പെട്ട അനസ്യൂതികളിൽ നിന്ന് രൂപപ്പെട്ട വലിയൊരു ട്രജക്ടറിയാണ് മാർസിസം. അതുകൊണ്ട് തന്നെ അവയുടെ പ്രമാണ ഗ്രന്ഥങ്ങളിലൂടെ രൂപപ്പെട്ടതും പ്രമാണ പ്രസ്ഥാനങ്ങൾ നേതാക്കന്മാർ വലിയ പേരുകേട്ട നേതാക്കന്മാർ ചരിത്രം തന്നെ സാക്ഷിയായ സംഭവങ്ങളിലൂടെയൊക്കെ വന്ന ഒരു വലിയ എംപയറിൻ്റെ സ്ഥാനം തന്നെ, മുതലാളിത്തം എങ്ങനെയാണോ അല്ലെ ആധുനിക സാമ്പ്രാജ്യത്വം എങ്ങനെയാണോ നമ്മൾ അടയാളപ്പെടുത്തുന്ന അതിന് തുല്യമായെങ്കിൽ ഒപ്പമെങ്കിലും ആയ സാമ്രാജ്യമായ ചിഹ്നങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പോയി നിങ്ങളൊരു ഇൻ്റർനെറ്റിലേക്ക് ഒരു മാർസിനെ പറ്റി ഒരു സാധനം അടിച്ചു കൊടുക്കുക, ശരിക്കും ഈ ലോക എംപയറിന് തുല്യമായ റെക്കോർഡ്സാണ് നമുക്ക് കയ്യിൽ വരുന്നത്. ലോക എംപയർ ലോകത്തിലൊരു എംപയറിന് തുല്യമായ എല്ലാ റെക്കോർഡ്സും വരുന്ന രീതിയിൽ വളരെ അപൂർവമായ
കാര്യങ്ങൾക്ക് മാത്രം ഇത്ര റെക്കോർഡുള്ളൂ, അല്ലെങ്കിൽ ഇത്ര എംപയറിൻ്റെ സവിശേഷതയുള്ളൂ. ഈ സവിശേഷത ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ എന്തുകൊണ്ടും അംഗീകരിച്ച് പി ജെ ജോസഫും അല്ലെ പി ജെ ജെയിംസ് സാർ അടക്കമുള്ള ആൾക്കാരും പോകാൻ കഴിയുള്ളൂ. അതാണ് കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനോടുള്ള മാർസിസത്തോടുള്ള വിയോജിപ്പ് ആരുടെയെങ്കിലും ദുശാഠ്യങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതല്ല, ഏതെങ്കിലും വിഭാഗങ്ങൾ കടന്നു പോരാൻ മാർസിസത്തെ തോൽപ്പിക്കണമെന്ന് കൊണ്ട് രൂപപ്പെട്ടതുമല്ല. അതാണ് ആദ്യത്തെ കാര്യം. എനിക്ക് തോന്നുന്നത് അത് വ്യത്യസ്തമായ ചില ഒറിജിനുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഫെമിനിസം പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും മനസ്സിലാവുന്നത്. ഫെമിനിസം നമ്മുടെ സോക്കോൾഡ് പുരോഗമനകാരികൾ ഉണ്ടാക്കിയതല്ല, മാർസിസത്തിൽ പക്ഷേ പുരോഗമനകാരികളുടെ ലോക പ്രോഗ്രസീവ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയതാണ് മാർസിസം എന്ന് ഉറപ്പാണ്. ലെനിൻ ആയാലും മാർസ് ആയാലും ഏംഗൽസ് ആയാലും ലോക പ്രോഗ്രസീവുകളിലെ ഏറ്റവും വികസിതരായ ഒരു വിഭാഗമാണ്. അവരെ തള്ളിപ്പറയുന്ന ആളല്ല ഞാൻ, അത് വെറുതെ ഉണ്ടാക്കുന്ന ഒരു ആരോപണമാണ്. മാർസിസത്തോടുള്ള ഡിബേറ്റിന് വേണ്ടി ഉന്നയിക്കുന്ന കാര്യങ്ങൾ മാർസിസ്റ്റ് വിരുദ്ധരാണെന്നൊക്കെയുള്ളൊരു വാദം മാത്രമാണ്. അതിനപ്പുറം ഞാൻ പറയുന്നൊരു കാര്യം, ലോകത്തിലെ പുരോഗമനകാരികളുടെ രക്ഷാകർത്തൃത്വത്തിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ അവരുടെ അകത്ത് നടന്ന ഇനിഷ്യേറ്റീവുകളിൽ ഒന്നല്ല ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും, പിന്നീട് വന്ന ഫെമിനിസത്തെ തന്നെ വിവിധ പ്രവർത്തനങ്ങളും ദലിത് പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ പാർശ്വ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ് പ്രശ്നം. അവ ഇവയോട് അങ്ങോട്ടും ഇങ്ങോട്ടും എൻഗേജ് ചെയ്യുമ്പം അതുകൊണ്ട് തന്നെ ഇവ ഇനിയുമുള്ള കാലത്ത് തന്നെ കൂട്ടിമുട്ടിക്കൽ സാധ്യമാണോ എന്നതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്. സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. മറിച്ച് ഈ ഇവ വിവിധ തരത്തിൽ സഹവർത്തിക്കാൻ സാധ്യതയുണ്ട്, വിവിധ തരത്തിൽ. കാരണം ലെഫ്റ്റിസ്റ്റുകളിൽ നിന്നൊരു വളരെ പിന്തിരിപ്പം വിഭാഗമാണെന്ന് വിചാരിക്കുന്ന ഒരാളല്ല, കാരണം ലെഫ്റ്റിസ്റ്റുകളുടെ ധാരകളുമായിട്ട് വ്യത്യസ്ത ധാരകൾ ലെഫ്റ്റിസ്റ്റുകൾ നിലനിൽക്കുന്നുണ്ട്. അവരുമായിട്ട് സമൂഹത്തിൻ്റെ പ്രോഗ്രസീവ് ഘടകങ്ങൾ തന്നെയാണ് പലപ്പോഴും സമൂഹത്തെ രാഷ്ട്രീയാധികാരം പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ. ഒരു മതവിഭാഗം ചെയ്താൽ ഒരു കാരണവശാലും പലപ്പോഴും സമൂഹത്തിൻ്റെ പല വ്യത്യസ്ത വിഭാഗങ്ങൾ അതിന് പരിഗണിക്കാൻ കഴിഞ്ഞേക്കില്ല. അതുകൊണ്ട് തന്നെ പ്രോഗ്രസീവിന് എന്ന് പറയുന്നവരുടെ ഒരു മേൽക്കൈ അത്യാവശ്യമാണ്. പക്ഷേ ഈ പ്രോഗ്രസീവിനകത്തുനിന്നാണ് ഫെമിനിസ്റ്റ് പ്രസ്ഥാനവും ദലിത് പ്രസ്ഥാനവും രൂപപ്പെട്ടത് എന്ന് അഭിപ്രായം എനിക്കില്ല. അംബേദ്കർ ശരിയാണ്, നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു പ്രോഗ്രസീവ് മനുഷ്യൻ തന്നെയാണ്. യൂറോപ്യൻ സർവകലാശാല പഠിച്ചു, യൂറോപ്യൻ പുസ്തകങ്ങളൊക്കെ തന്നെ വായിച്ചു. പക്ഷേ അദ്ദേഹം ഒരു പ്രോഗ്രസീവ് അല്ലായിരുന്നു, മറിച്ച് അദ്ദേഹം തത്വചിന്തയുടെയും നമ്മൾ ആരും പരിഗണിക്കാത്ത ഒരു വശത്തെയും കൂടെ പരിഗണിച്ചു. അവിടെയാണ് ഈ പിളർപ്പ് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഹു ആർ ദി ശൂദ്രാസ്, ഹു ആർ ദി അൺടച്ചബിൾസ്, അല്ലെ ഹു ആർ ദി എന്ന് പറഞ്ഞാൽ അങ്ങനെ മറ്റേ ആദിവാസികളെ പറ്റി ഒരു ട്രൈബ്സിനെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്ന രീതിയിൽ സമൂഹത്തിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, സമൂഹത്തിൽ ചലിപ്പിക്കുന്ന വിഭാഗം മാത്രമല്ല സമൂഹത്തെ നിർണ്ണയിക്കുന്നത്, സമൂഹത്തിൽ ഒരു ചലിപ്പിക്കുകയില്ലാതെ വളരെ അബ്സ്ട്രാക്റ്റായിപ്പോയ ഘടകങ്ങളെയും കൂടെ പരിഗണിക്കുന്ന പുതിയൊരു നോളജ് വ്യവസ്ഥ തന്നെയാണ് ഇന്നത്തെ കാലം മാർസിസത്തെ സങ്കീർണതയിലേക്ക് വന്നത്. മുതലാളിത്തം അല്ല, സങ്കീർണവൽക്കരിച്ചത്. ആ സങ്കീർണതയെ ഉൾക്കൊള്ളാനുള്ള ഒരു താത്വിക ക്ഷമത നിസാറഹമ്മദോ ടി വി മധുവോ സുനിലോ കാണിക്കുന്നില്ല എന്നുള്ള ഒരു സൗഹൃദമായ ഒരു അഭിപ്രായം എനിക്ക്, വളരെ സൗഹൃദപരമായ ഒരു അഭിപ്രായം. കാരണം ലോകത്തിൽ തന്നെ അപര സമൂഹങ്ങൾ പലപ്പോഴും അധികമായ അവകാശവാദമാണ് തൊഴിലാളി വർഗം നേടിയിട്ടുള്ളത്. മാർസിസത്തിൻ്റെ പിന്നെ ലോക അക്കാദമികൾ പരിഗണിക്കുകയും ലോകത്തിലെ വലിയ വലിയ പണ്ഡിതർ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെറിയ ആളായിട്ടല്ല ഞാൻ പറയുന്നത്, മാർസിസത്തിൻ്റെ കുറഞ്ഞ അളവിലുള്ളൊരു കാര്യമല്ല പോലും വലിയ അവകാശവാദങ്ങളിലൂടെയാണ് പലപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. ഈ അവകാശവാദങ്ങൾ പലതും അന്നത്തെ ശത്രുത, അന്നത്തെ മുതലാളിത്തത്തോട് ശത്രുത തൊഴിലാളി വർഗം തന്നെയാണോ ഉണ്ടാക്കിയത്. ഉദാഹരണത്തിന് ഫാസിസം എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതിനെപ്പറ്റി ടിം യങ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പറയുന്നുണ്ട്. ഫാസിസത്തിൻ്റെ റൂട്ട്സിനെ പറ്റി ഒരു പറയുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, യൂറോപ്പിൽ അപരങ്ങൾ, ഇപ്പം യൂറോപ്പിലെ സഞ്ചാരികൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നു, അതേപോലെ തന്നെ കപ്പൽ യാത്രയൊക്കെ നടത്തിക്കിടന്ന് യൂറോപ്പിൽ വലിയ ഹോട്ട് വലിയ പുസ്തകങ്ങൾ എഴുതും. ആ പുസ്തകങ്ങളൊക്കെ വലിയ ചൂടപ്പത്തം കാനം ഈജയുടെയൊക്കെ പുസ്തകം വിറ്റ് കഴിയുന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ പറ്റിയുള്ള അത്ഭുത കഥകൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കൊളോണിയലിസത്തിൽ അധിവസിക്കപ്പെട്ട ജനത വിഭാഗങ്ങളെ പറ്റി അത്ഭുത കഥകൾ അവിടെ പോയിട്ട് ചില നോവലുകളൊക്കെ വലിയ ഹോട്ട് ഇതായിട്ട് മാർക്കറ്റ് വിറ്റഴിയും. ഈ വിറ്റഴിയുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടുന്ന് അവരുടെ ബോധത്തിലേക്ക് ഒരു പുതിയ സാമൂഹ്യ വിഭാഗം, അതായത് എന്നെങ്കിലും ഞങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരപരരെ പറ്റി, കോളനികളിൽ താമസിക്കുന്ന അപരരെ പറ്റി ഒരു ബോധം യൂറോപ്യൻ വരേണ്യരിലേക്ക് സംക്രമിക്കപ്പെടുന്നു. അതേപോലെ തന്നെ പുതിയ തരത്തിലുള്ള
തൊഴിലാളികൾ പലപ്പോഴും സംരക്ഷിതരായിട്ടാണ്. കാരണം മുതലാളിത്തത്തിൻ്റെ ആവിർഭാവത്തിൻ്റെ ഒപ്പം തന്നെ തൊഴിലാളി പെൻഷനും ക്ഷേമ പദ്ധതികളും ഒക്കെ പലപ്പോഴും ഉണ്ട്. അതോടുകൂടി തന്നെയാണ് കടന്നു വരുന്നതെങ്കിൽ ആ കാലത്ത് തന്നെ മാർസൊക്കെ പറയുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പുറന്തള്ളപ്പെടുന്ന വിഭാഗങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് പേരാണുണ്ട്. അത് യൂറോപ്പിലെ ഇപ്പം കാർഷിക സമൂഹം, മാർസിൻ്റെ മൂലധനത്തിൽ പറയുന്ന കാർഷിക സമൂഹത്തിൽ നിന്ന് മിച്ചം തള്ളപ്പെട്ടവർ ഒരു പുറന്തള്ളപ്പെട്ട് അനാഥരായിപ്പോയി അവരുടെ മേൽ നിയമ നടപടികളിലും അനേകം തരത്തിലുള്ള ലീഗൽ പൊസിഷൻ എടുത്തുകൊണ്ട് അവരെ പരിവർത്തിതരായ ഇന്നത്തെ പുതിയ ഉൽപ്പാദന വ്യവസ്ഥയിലേക്ക് വേണ്ടി വന്ന ഒരു വർഗമായി, തൊഴിലാളി വർഗമായി പരിശീലിപ്പിച്ചെടുത്തതിന് വേണ്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അന്നത്തെ മുതലാളിത്തം എന്നുള്ള രസകരമായൊരു വലിയ പോഷണം. പക്ഷേ അതിനുമൊക്കെ അപ്പുറം, ആ തൊഴിലാളി വർഗത്തിനും അപ്പുറം സമൂഹത്തെ ചലിപ്പിച്ച ഒരുപാട് വിഭാഗങ്ങളെ പറ്റിയുള്ള ആബ്സെൻസ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ അസാധ്യമായി. അതിനെപ്പറ്റി ഒരു അഞ്ച് മേഖലകളെങ്കിലും മുതലാളി തൊഴിലാളികളല്ല, തൊഴിലാളി വർഗം എന്ന് പറയുന്ന ഒരു വർഗത്തിൻ്റെ ഒരു ചാലകശക്തിക്കപ്പുറം സമൂഹത്തിനകത്ത് പുതിയ സാമൂഹ്യ ശക്തികൾ കടന്നിരുന്നു. അവയാണ് പലപ്പോഴും അധ്വാനത്തിൻ്റെയും സഫറിങ്ങിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പലതരത്തിലുള്ള തിരിച്ചറിവുകളുടെയൊക്കെ മണ്ഡലത്തിൽ കിടന്നത്. പക്ഷേ അവർക്ക് പലപ്പോഴും വോയിസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എഴുത്തപ്പെട്ട പ്രമാണ ഗ്രന്ഥങ്ങളോ എഴുത്ത് അറിയപ്പെട്ട നേതാക്കന്മാരോ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ചിഹ്നകരമായിട്ട്, ഇപ്പം മാർസിസ്റ്റ് അനേകം ചിഹ്നങ്ങളുണ്ട്, നമ്മൾ ചൂണ്ടിക്കാണിക്കാൽ ഇപ്പം പാരീസ് കമ്മ്യൂൺ മുതലും അനേകം ചിഹ്നങ്ങളിലും ഇങ്ങനെ ചിഹ്നങ്ങളിലും സൈനികളിലൊന്നും ബന്ധപ്പെടാതിരുന്ന അനേകം പേരുണ്ടായിരുന്നു. അതിനെപ്പറ്റി പോൾ ഗിൽറോയ് പറയുന്ന ഒരു അഞ്ച് മേഖലകളെങ്കിലും നമ്മുടെ തൊഴിലാളി വർഗത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ അഞ്ച് മേഖലകളെങ്കിലും ആരും സ്പർശിച്ചിരുന്ന മാർസിസത്തിൻ്റെ വ്യക്തികൾ പരിശോധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അതൊന്ന്, അദ്ദേഹം പറയുന്ന ഒന്ന്, പ്ലാന്റേഷൻ. അമേരിക്ക പോലുള്ള സമൂഹങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പിലെ പ്ലാന്റേഷൻസ് വലിയ പ്രൊഡക്ഷൻ നടന്നിരുന്ന മേഖലകളാണ്. ഈ മേഖലകളിൽ അടിമത്തോലി ചെയ്തിരുന്ന കറുത്തവരെ പോലുള്ള ജനവിഭാഗങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യ പോലുള്ള സമൂഹങ്ങളുടെ ജാതി വ്യവസ്ഥയ്ക്ക് കീഴിലുണ്ടായിരുന്ന ജനവിഭാഗങ്ങൾ, ഇവരുടെയൊക്കെ അസാമാന്യമാണ് അവിടുത്തെ തൊഴിലാളി. 1840-1840 യൂറോപ്പിലെ തൊഴിലാളി വർഗത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി എഴുതുന്നതിന് അപ്പുറവും കിടക്കുന്ന, അവർ പറയുന്ന അതിനെപ്പറയ്ക്കുന്നതിലും സിഗ്നിഫിക്കേഷൻ ഉണ്ടായിരുന്ന സാമൂഹ്യ അധ്വാനത്തിനുണ്ടായിരുന്ന അനേകം മേഖലകളാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്ക് കീഴിലുണ്ടായിരുന്ന ജനവിഭാഗങ്ങളുടെ അധ്വാനങ്ങളെപ്പറ്റിയും അവരുടെ സഫറിങ്ങിനെപ്പറ്റിയും അവരുടെ ജീവിതചര്യകളെപ്പറ്റിയും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം കൊളോണിയലിസത്തിൻ്റെ ഓരോ നിയമങ്ങളും ലക്ഷക്കണക്കിന് കൈത്തൊഴിൽ വിഭാഗങ്ങളായ പിന്നാക്ക വിഭാഗങ്ങളെയാണ് നേരിട്ട് ബാധിക്കുകയും അവരെ കൂട്ട മരണത്തിലേക്ക് ബാധിച്ചിരുന്നത്. അതേപോലെ തന്നെ ഖനി വേലക്കാർ, തുറമുഖ വേലക്കാർ, ഇവരെല്ലാം കാസ്റ്റിന് അപ്പുറം കടന്നിരുന്ന ക്ലാസ് എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ, അതേപോലെ കാർഷിക ജോലി ചെയ്ത സ്ത്രീകളും ഓരോ കർഷക വീട്ടിലും ഉണ്ടായിരുന്ന സ്ത്രീകളായ കൂലി വേലക്കാരും, അതും പലപ്പോഴും ഇപ്പോഴും യൂറോപ്പിലൊക്കെ നിലനിൽക്കുന്ന ഇപ്പോഴും അവിടുത്തെ കറുത്ത സ്ത്രീകളടക്കമുള്ളവരാണ് കൂലി വേലക്കാരായിരിക്കുന്നത്. വീട്ടിലെ ജോലികൾ ഇപ്പോഴും ഇവിടെ അതെ, ഇവിടുത്തെയൊക്കെ വീടുകളിൽ നടത്തുന്ന സ്ത്രീകൾ വീട്ടധ്വാനം, ഇങ്ങനെയുള്ള മേഖലകളെല്ലാം ഒരു വിധത്തിൽ വലിയ പരിഗണന കൊടുക്കാതെ സ്പർശിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷേ ഒരു കർത്തൃത്വം, മാർസിസം മുന്നോട്ട് വെക്കുന്ന ഒരു കർത്തൃത്വ വ്യവസ്ഥ രൂപപ്പെടുകയും മുതലാളിത്തത്തെ തച്ചു ചേർക്കുകയും ചെയ്യണമെങ്കിൽ ശക്തമായൊരു തൊഴിലാളി വർഗം ഉയർന്നു വരേണ്ടതുണ്ട്. ഈ ശക്തമായ തൊഴിലാളി വർഗം പറഞ്ഞ പോലെ ഇടതും വലതിനോടും സമരം ചെയ്തുകൊണ്ടാവേണ്ടതാണ്. അവ ഇടതിനോടും അദ്ദേഹം പറഞ്ഞ പോലെ തീവ്രവാദികളോടും അരാജകവാദികളോടും എല്ലാം സമരം ചെയ്തുകൊണ്ടാകുന്നൊരു വരേണ്ടതാണ്. അങ്ങനെ വരുന്ന ഒരു പൊസിഷനിലേക്ക്, അതായത് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു പൊസിഷനിലേക്ക് കടന്നു വരാൻ കഴിയാത്ത അനേക വിഭാഗങ്ങളിലൂടെയാണ് ആ വിഭാഗങ്ങൾ ഒരു അപ്പര സ്റ്റാൻഡേർഡ് തന്നെയാണ് അതിനുള്ളത്. അവരുടെ മേലാണ് വലിയ മർദ്ദനങ്ങൾ നടന്നിട്ടുള്ളത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം അമേരിക്കയിൽ ചിക്കാഗോയിൽ നടന്ന ഒരു ചെറിയ സംഭവമാണോ, രണ്ടോ മൂന്നോ പേര് മരിക്കപ്പെടുന്ന ഒരു സംഭവമാണ് മെയ് ദിനം. അത് ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഒരു വലിയ ലോക ചിഹ്നമാണ്. പക്ഷേ ആ കാലത്ത് തന്നെയാണ് ലക്ഷക്കണക്കിന് റെഡ് ഇന്ത്യൻസ് കൊല ചെയ്യപ്പെടുകയും, നമ്മൾ മോബിഡക്ക് എന്ന് പറയുന്ന നോവൽ വായിക്കുകയാണെങ്കിൽ ആ കാലത്ത് മാർസിസൊക്കെ മാർസിൻ്റെയൊക്കെ കാലത്ത് മനുഷ്യരുടെ കാലത്തൊക്കെ എഴുതപ്പെടുന്ന, അതിനെ കഴിഞ്ഞ് എഴുതപ്പെടാം. അതിൽ ഇതിൽ തുടങ്ങുന്ന പാരഗ്രാഫിൽ തന്നെ രണ്ട് മൂന്ന് പേജ് കഴിയുമ്പോൾ തന്നെ നമ്മറിയാം, ഒരു അവിടുത്തെ റെഡ് ഇന്ത്യൻ്റെ തല വെട്ടിയെടുത്തുകൊണ്ട് തെരുവിൽ ചെന്ന് കഴിഞ്ഞ കുട്ടികൾക്ക്, വൈറ്റായ കുട്ടികൾക്ക് റെഡ് ഇന്ത്യനായ ഒരു ആളെ ആണിൻ്റെ തല വെട്ടിക്കൊണ്ട് മാർക്കറ്റിൽ ചെന്നാൽ
പാരിതോഷ്യം കൊടുക്കും. കാരണം ആ ജനതയെ വംശനാശപ്പെടുത്താനായിട്ട് അന്നത്തെ മിഷണറി അന്ന് പ്രവർത്തിച്ച മിഷണറിയുടെ ഒരു രീതിയാണ്. അപ്പം കുട്ടികൾ, വെള്ളക്കാരായ കുഞ്ഞുകുട്ടികളുടെ 10-ഉം 18-ഉം വയസ്സുള്ള ആൾക്കാരുടെ സംഘങ്ങൾ ഇറങ്ങിച്ചെന്നിട്ട് റെഡ് ഇന്ത്യൻ വീടുകൾ ആക്രമിച്ചിട്ട് അവിടുത്തെ ഉള്ള ആണുങ്ങളുടെ തല വെട്ടിക്കൊണ്ട് അവിടെയുള്ള അധികാരികളുടെ കടി ചെയ്യുമ്പോഴത്തേനും അവർക്ക് ചെറിയ പാരിതോഷ്യം കിട്ടും. ഈ ലെവലിൽ വംശനാശത്തിനും തകർച്ചയ്ക്കും ഒക്കെ രൂപപ്പെട്ടതാണ് പല അടിമ സമുദായങ്ങളെന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങൾ. ഇവരുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ ഈ കാലത്ത് തന്നെയാണ് രൂപപ്പെടുന്നത്. ഇവിടുത്തെ ജാതിവോസയുടെ ആൾക്കാരുടെ തകർച്ചകൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പം മുതലാളിത്തം അതിനോടല്ല പൂർണ്ണമായിട്ട് ഒരു ആധുനിക തൊഴിലാളി വർഗം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടാക്കാവുന്ന, കാരണം അതത്തെ അല്ല അവർ അപരത്തമായിട്ട് കണ്ടത്, മറിച്ച് വളരെ അസംഘടിതമായ കർത്തൃത്വ പദവിയിലേക്ക് ഉയർന്ന് വരാൻ കഴിയാത്ത യൂറോപ്പിൻ്റെ തന്നെ സെൻസ് ഇപ്പോഴും ദുരൂഹമാണ്. അതാണ് വേറൊരു കാര്യം, ഞാനതിനെ അവിടെ അൺഡിഫൈൻഡാണ് ഇപ്പോഴും. ഇപ്പം കെ എം സെല്ലുംകുമാർ ഒരു ചർച്ച നടത്തിയപ്പോഴത്തേന് ഇപ്പം ഈ അരുന്ധതി റോയിയോട് ഞാൻ വിയോജിച്ചൊരു കാര്യം അതാണ്. ഇപ്പം നമുക്ക് പുസ്തകം എഴുതാൻ ഇത് എഴുതാം, പക്ഷേ അത് അണ്ട് വളരെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത വലിയ ബുദ്ധിമുട്ടുള്ളൊരു പുസ്തകത്തിന്, അല്ലെങ്കിൽ അത് ലോകത്തിലെ പാർശ്വവൽക്കൃതരുടെ ഒരു പുസ്തകങ്ങളിലൊന്നായിട്ട് അറിയപ്പെടുന്ന പുസ്തകങ്ങളിലൊന്നാണ്. കാരണം നമുക്കത് മാർസിസത്തിൻ്റെ പാരാ സൈക്കോളജി കൊണ്ട് അതിൻ്റെ പഠനം കൊണ്ട് കഴിയില്ല. ഇപ്പോഴും അൺഡിഫൈൻഡായ ഘടകങ്ങൾ കിടക്കുന്നത് നമുക്കൊരു ആമുഖം എഴുതേണ്ട കാര്യമൊന്നുമില്ല, മറിച്ച് എഴുതാം. അതാ ചെയ്യേണ്ടത്. ഇപ്പോൾ മാനിഫെസ്റ്റോയ്ക്ക് ഒരു 100-100 വർഷം ഒരു മാനിഫെസ്റ്റോയ്ക്ക് എഴുതുന്ന പോലെ ഒരുതരം വിചിത്രതയുണ്ട്, അതൊരു ചിന്താശൂന്യതയുണ്ട്. ഈ ചിന്താശൂന്യത നമ്മളധികം പ്രോത്സാഹിപ്പിക്കേണ്ടതുമില്ല. ആ അർത്ഥത്തിലാണ് ഞാൻ വിയോജിച്ചത് അരുതൂറയുടെ. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്ന 70 മുതൽ രൂപപ്പെട്ട പുതിയ സാമൂഹ്യ സമരങ്ങൾ നേരെ മുതലാളിത്തത്തോട് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവർ എന്തൊക്കെ പറഞ്ഞാലും മാർക്സിസ്റ്റുകൾ എന്ത് അവകാശവാദം പുലർത്താലും മുതലാളിത്തത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആധുനിക മാർക്കറ്റിനെ ചോദ്യം കൊണ്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനായി ഈ 70-കൾക്ക് ശേഷം സാമൂഹ്യ വിഭാഗങ്ങൾ, നിങ്ങൾ പറയുന്ന പോലെ വർഗഘടനയ്ക്ക് പുറത്ത് നിൽക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളുള്ള തിയറിക്കൽ പദ്ധതികളുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളുണ്ട്, അവരുടെ ആൾക്കാരുണ്ട്. പക്ഷേ അത് പറഞ്ഞ പോലെ അതിനൊരു പദവിയില്ല. ഈ പദവി ചർച്ച ചെയ്യാൻ ഇപ്പം പറഞ്ഞ ഫെമിനിസത്തിൽ, പ്രത്യേകിച്ച് ബ്ലാക്ക് ഫെമിനിസത്തിൽ നിന്ന്, ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്ന ദളിത് സ്ത്രീകളിൽ നിന്ന് വരുന്ന മുന്നേറ്റങ്ങൾ, അവരിൽ നിന്ന് ചിന്താപരമായി വലിയ പ്രശ്നം തന്നെയാണ്. അവരുടെ സൈദ്ധാന്തികമായൊരു സാന്നിധ്യം ഉയർന്നു വരുന്നു, അതാണ് കാണേണ്ടത്. അതിനോട് എന്തുമാത്രം കൺവേ ചെയ്യാൻ നമ്മുടെ യങ് മാർക്സിസ്റ്റുകളുടെ തിയറ്റിക്കലായ സമുദായത്തിന് കഴിയുന്നുണ്ട്, അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് നോക്കേണ്ടതാണ്. എങ്ങനെ കഴിയും, കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം അവിടെ വച്ച് വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടും. അവിടെയാണ് നമ്മളിതിന് വളരെ വ്യത്യസ്തമായ ഘടകങ്ങളായി തന്നെ കാണേണ്ടി വരും. ഈ ഘടകങ്ങൾ ഒരു ട്രബിളായി കാണേണ്ട കാര്യമൊന്നുമില്ല. കാരണം ദളിതരെ സംബന്ധിച്ച് അവർക്ക് വളരെ പ്രകാശമാനായിരിക്കാം ആയിട്ടായിരിക്കും തോന്നണേ. സ്കൂളിപ്പം പട്ടത്തുപുള്ളയുടെ ഒരു കഥയുണ്ട്, പട്ടത്തുപുള്ളയുടെ വളരെ പ്രശസ്തമായ ഒരു മാർക്സിസ്റ്റ് കാലത്ത് എഴുതിയ കഥയാണ്. അതിൽ പ്രതാപൻ എന്ന് പറയുന്നൊരു വിപ്ലവകാരിയുണ്ട്. വിപ്ലവകാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര പണക്കാരനാണ്. അദ്ദേഹത്തിന് കാമുകിയുണ്ട്, രൂപ. രൂപ ആണ് വലിയ ബാങ്കറുടെ മകളാണ്. ഇവർ രണ്ടുപേരും ഫുൾ രാത്രി പകലിരുന്നു കൊണ്ട് വിപ്ലവം സംസാരിക്കുന്നു, പുതിയ പുതിയ പുസ്തകങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു. ഈ സമയത്ത് ഒരു ദളിതനായ ഒരു എഴുത്തുകാർ, ഒരു റൂംമേറ്റ് ഉണ്ട് അവർക്ക്, ഒരു കോളേജ് വിദ്യാർത്ഥികളാണ്. രാമൻ എന്ന പേര്. ഈ രാമൻ ഒരു പുള്ളി ഒറ്റക്കാര്യം ശ്രദ്ധിക്കും, അന്നത്തെ ലോക സാഹചര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നു. അവരാണെങ്കിൽ 70-കളിലെ വിക്ഷുബ്ധമായ ലോക സാഹചര്യത്തിലൂടെ ചരിക്കുമ്പോൾ രാമൻ ചെയ്യുന്നത് ഒരുതരം കുളിമുറി ചെന്നിട്ട് ലൈംഗിക ചിത്രങ്ങൾ വരച്ചു വെക്കുന്നു, പഠിക്കുന്നു, ഷർട്ട് ഉടയാതെ ജീവിക്കുന്നു. ഇതിന് സമാന്തരമായൊരു, അതിൽ ഞാൻ പറഞ്ഞത് ഒരു സിമ്പിളാണ്. വേറൊരു കാര്യം, നമ്മൾ അന്നത്തെ 60-കൾ 70-കൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, നക്സബാരി മാത്രമല്ല, അന്നത്തെ ദളിത് കലാപമുണ്ട്, പാരീസ് കലാപം മാത്രമല്ല, ബ്ലാക്ക് പാന്തർ പ്രസ്ഥാനങ്ങളുണ്ട്, ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒപ്പം തന്നെ ബ്ലാക്ക് ഫെമിനിസവും ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ലിംഗ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മൈനർ ലൈംഗികതയിൽ തന്നെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളും സ്വരമുയർത്തുന്നുണ്ട് 70-കളിൽ. അല്ലാതെ നമുക്ക് മാർക്സിസത്തിൻ്റെ മാത്രം ഒറ്റ ഫ്രെയിം വർക്കിലല്ല അത് രൂപപ്പെട്ടിരുന്നത്. ഇത് നോക്കുമ്പം അവർ വേറെ കാര്യമല്ലേ പറഞ്ഞത്. ഇപ്പം അന്നത്തെ 70-കളിലെ ഒരു കവിത വായിച്ചു നോക്കുക, ഒരു ദളിത് കവിത വായിച്ചു നോക്കാം. കോളേജ് ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ, കോളേജ് വിടുക, കോളേജുകൾ ശരിയല്ല, കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് വിക്ഷുബ്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അന്നത്തെ 70-കളിലെ കവിതകൾ അങ്ങനെയല്ല.
അമ്മയുടെയും അച്ഛൻ്റെയും കൈ പിടിച്ച് ഞാൻ, കാരണം അവർ തെരുവിൽ നിന്നാണ് വരുന്നത്, തെരുവിലേക്ക് വന്നിട്ട് കോളേജിലേക്ക് കയറുന്നു എന്ന് പറയുന്നത് ലോകത്ത് വലിയൊരു അഭിമാന പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത്, തലതിരിച്ചാണ് കാണുന്നത്. കാരണം അവരെ സംബന്ധിച്ചൊരു ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, ഇടിഞ്ഞു വിഴിഞ്ഞ് താഴ്ന്നു വീണു വീഴുന്നു, അതിനെ താങ്ങി നിർത്താൻ പോകുന്നൊരു വിഭാഗമായിട്ട് വിപ്ലവത്തിലേക്ക് ഇറങ്ങുന്നവരെ പോലെയല്ല തോന്നുന്നത് ഇവർ. പക്ഷേ ഇവർക്ക് ചെറിയ അവരുടെ കണ്ണ് തുറക്കുന്നതും ചെറിയ സ്വത്തുണ്ടാക്കുന്നതും നല്ലൊരു കുപ്പായി ഇടുന്നതൊക്കെയാണ് അവർക്ക് വലിയ മാറ്റങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് പലപ്പോഴും മുതലാളിത്തത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുന്ന പല ഘടകങ്ങളും അവർക്ക് ആധുനിക സമൂഹത്തിനകത്ത് പ്രവേശിക്കാനുള്ള ചില വാതിലുകളായി മാറുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. ഇതിനെയും കൂടെ കണക്കാക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുതലാളിത്തത്തെ പറ്റും ആധുനിക കാലത്തെ ഏറ്റവും വികസിത വിഭാഗമെന്ന് ഞാൻ പറഞ്ഞത്. ഒറ്റക്കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, ഇതിലൂടെ നമ്മുടെ പ്രോഗ്രസീവിലെ റാഡിക്കൽസ് ആണ് എന്നുള്ള സങ്കല്പത്തെയാണ് പലപ്പോഴും ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പ്രതാപനും രൂപേ എന്ന് പറയുന്ന ഒരാളാവണം എന്നില്ല, അവർ ചിലപ്പോൾ ശരിയായിരിക്കും അന്നത്തെ പുസ്തകങ്ങളും ഒക്കെ വായിച്ചവർ വെച്ചെങ്കിൽ പോലും സമൂഹത്തിനോട് സംസാരിച്ചവർ ചിലപ്പോൾ ഈ പറഞ്ഞ അല്ലെ സമൂഹത്തിനകത്തുനിന്ന് രൂപപ്പെട്ട് ചിലപ്പോൾ രാമനാവാം, അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ ഇന്നത്തെ തത്വം എന്താ, മാനത്തിൽ അപരങ്ങൾ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി അപരങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ തത്വചിന്താ പദ്ധതികൾ രൂപപ്പെട്ടിട്ടുണ്ട്, വൈജ്ഞാനിക വിഷയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വൈജ്ഞാനിക വിഷയങ്ങളെ സമീപിക്കാൻ നമുക്കൊരു സ്വതന്ത്ര നിലപാടെടുക്കാൻ കഴിയുമോ? കഴിയുമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. തീർച്ചയായിട്ടും ഒരു മാർസിസ്റ്റ് എന്നൊരാൾക്ക് വലിയൊരു തടസ്സപ്പെട്ട എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, ഒരു വലിയൊരു ആളല്ല, തകരാറ് പിടിച്ചപ്പോൾ ഒരു ആർസുകാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു ഒരു മാർസിസ്റ്റുകാരനോട് ഒരു വൻ വൈരുദ്ധ്യം സമൂഹത്തിന് വേണ്ടി വരില്ലാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് പേരോടെങ്കിലും അതെന്ന് പറഞ്ഞാൽ വലിയൊരു രീതി, കാരണം എന്ന് പറഞ്ഞാൽ പുരോഗമനകാരികളുടെ അകത്ത് നടക്കുന്ന ടെൻഷനെ ഒറ്റയടിക്ക് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ ഒറ്റയടിക്ക് വിരുദ്ധത, എന്തെങ്കിലും വിരുദ്ധമാണ്, എന്തെങ്കിലും ആധുനിക മാർസ് ദലിത് വിരുദ്ധമാണെന്നൊക്കെ പറയുന്ന അല്ലെ ഒരുതരം വിരുദ്ധതയിലേക്ക് എത്തുന്ന ഗാന്ധി വിരുദ്ധതയോ മാർസ് വിരുദ്ധതയോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിരുദ്ധതയോ എന്നൊക്കെ പറയുന്ന രീതിശാസ്ത്രങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല, അത് പഴയതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ആ അർത്ഥത്തിലുള്ള സംവാദമാണ് ദലിത് മേഖലയിൽ നടന്നതെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതുകൊണ്ടാണ് പലപ്പോഴും മാർസിസം പോലുള്ള വലിയ സാമ്രാജ്യത്വപരമായ സാമ്രാജ്യത്വം എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ എംപയർ എന്ന രീതിയിൽ വമ്പിച്ച തരത്തുള്ള പിന്തുണയുള്ള ഒരു ദർശനമാണത്. ഇപ്പം നമ്മുടെ ടി കെ രാമചന്ദ്രൻ ഒരു പുസ്തകം എഴുതുമ്പോൾ അറിയാമല്ലോ, 2 ലോഡ് പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കറിയാം പുള്ളിനെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടെസ്റ്റിന് ഏറെക്കുറെ ഒരു ടെസ്റ്റ് പുള്ളി എഴുതുമ്പോൾ 1 ലോഡ് പുസ്തകങ്ങളൊക്കെ പുള്ളി വായിച്ചിട്ടുണ്ടാവാം. പുള്ളി പുസ്തകം വീട്ടിലെ വീടൊന്നും മാറിത്താകുമ്പം 2-3 ലോഡ് പുസ്തകങ്ങളുമായിട്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ ഫുൾ ടൈം ജീവിതത്തെ തന്നെ ഫുള്ളായും സെറ്റ് വലിച്ചും മദ്യപിച്ചും അങ്ങനെ ഭയങ്കരമായ ക്ലാസിക്കൽ മാർസിസ്റ്റുകൾ പല ആംഗിൾസൊക്കെ ജീവിച്ച പോലെ ജീവിച്ചൊക്കെ കൊണ്ട്, അതിന് കാരണം അവരുടെ പിന്തുണയും കൂടിയാണ്. ഒരു മാർസിസ്റ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പിന്തുണയും, ഒരു ദലിതായിരിക്കുമ്പോൾ ദലിതജീവി ആകുമ്പോൾ ബുദ്ധിജീവി എന്നൊക്കെ വിളിക്കപ്പെടുന്നു, അങ്ങനെയൊക്കെ ആകുമ്പോൾ കിട്ടുന്ന പിന്തുണയില്ലായ്മയും വിലയില്ലായ്മയും തമ്മിലുള്ള ഒരു വലിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് മാർസിസത്തിന് കിട്ടിയ ഒരു ഇരട്ടി വില, അതാണ് ഫ്യൂഡൽ സമൂഹത്തിൽ നിന്ന് പലപ്പോഴും നമുക്കറിയാം എ കെ ഗോപാലന ആയപ്പോഴുള്ള കാർഷിക നേതാക്കളിൽ നിന്നാണ് പറയപ്പെടുന്ന ആൾക്കാരും അല്ലെ ഇ എം എസ് ഒക്കെ രംഗത്ത് വരുമ്പോൾ അവർക്ക് ഒരു ഡബിളാവുകയാണ്, ഇരട്ടിയാവുന്നതാണ്. കാരണം അവർക്ക് വർഗമെന്ന് പറയുന്ന ആധുനിക പുരോഗമന സമൂഹത്തിനകത്തെ ഏറ്റവും വലിയ കണ്ടെത്തലായ ഏറ്റവും വികസിത കണ്ടെത്തലായ വർഗമെന്ന പദവിക്കൊപ്പം അവരുടെ ജാതി പദവിയും കൂടെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൂടെ ഇവർ ഇരട്ടിയാവുന്നുണ്ട്. ഈ ഇരട്ടിയുടെ ഒരു ആധുനിക ഒരു ബലം ആധുനിക കാലത്ത് എല്ലായിടത്തും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്, കേരളത്തിൽ മാത്രമല്ല കിട്ടിയിട്ടുള്ളത്, യൂറോപ്പിലും കിട്ടിയിട്ടുണ്ടെന്നുള്ള അഭിപ്രായമാണ്. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ മാർസിസ്റ്റ ഒരു അപര സമൂഹങ്ങളെ ഉൾക്കൊണ്ടതാണെന്നുള്ള സുനിലപ്പോളുടെ വാദത്തെ ഇനി വീണ്ടും വീണ്ടും ഡിബേറ്റ് ചെയ്യേണ്ടി വരും. വീണ്ടും വീണ്ടും ഡിബേറ്റ്, തീർച്ചയായിട്ടും ഡിബേറ്റ് തന്നെ ഞാൻ ആവശ്യപ്പെടുന്നത്, അല്ലാതെ കാരണം ഇതിനൊന്നും തീർത്തും പറയാൻ പറ്റുന്ന ഘടകങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ഈ പല അധികാരം അതിൻ്റെ പ്രമാണകേന്ദ്രങ്ങൾക്കുള്ള ആധികാരികതയുണ്ടോ? അനേകം പുസ്തകങ്ങളിൽ ഇപ്പം പ്രകൃതിയെപ്പറ്റി മാർസ് പറഞ്ഞ അവസാന വാക്കാണോ അല്ലെ അത് തന്നെയാണ്. പക്ഷേ പറഞ്ഞു വരുമ്പോഴത്തേനീ പറയുമ്പം ജെയിംസ് സാറൊക്കെ പറയും ഞങ്ങൾ ആധികാരികമായിട്ട് പറയുന്നൊന്നുമില്ല, മാർസിസത്തിൻ്റെ ഒരു അന്ത്യവാക്കല്ല, തിരുത്തിയതാണെന്നൊക്കെ പറയുമ്പോഴും പറഞ്ഞ് അവസാനിക്കുമ്പോഴെല്ലാം മാർസിസ ഇത് പണ്ടേ പൂർവ്വനിശ്ചിതമാണെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ ഈ പൂർവ്വനിശ്ചിതങ്ങളെ ചോദ്യം ചെയ്തത് മാർസിസത്തിൻ്റെ മാത്രമല്ല മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും ചോദ്യങ്ങൾ ഉന്നയിച്ചതിൽ ഈ പറഞ്ഞ 2 നൂറ്റാണ്ടുകളായിട്ട്
അപര സമൂഹങ്ങളിൽ നിന്നും പാർശ്വവൽകൃത വിഭാഗങ്ങൾക്കും പങ്കാളിത്തമുണ്ട്. അവർ പക്ഷേ അതിൻ്റെ ഗൗരവപ്പെട്ട രീതിയിലാണ്, കുറച്ചും കൂടെ ഗൗരവപ്പെട്ടാണ്, അടുത്തിട്ടുള്ള ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് അവർ കടന്നു പോയെങ്കിൽ മാർസിസത്തിൻ്റെ വികസിച്ച് അവർ സാമ്രാജ്യത്വം ഉണ്ടാക്കിയപ്പോൾ അടിത്തട്ടിലെ ജനങ്ങളെ വമ്പിച്ച രീതിയിൽ കൂലി അടിമകളാക്കേണ്ടി വരും. ഇപ്പോഴാണ് ഇപ്പം മാവോയിസത്തെ പറ്റിയൊക്കെ ഞാൻ വലിയ ക്രിറ്റിസിസം നടത്തുന്നതിന് കാരണം എന്നാ, മാവോയിസം എന്ന് പറയുന്ന ഇപ്പം ഒരു ജ്ഞാനപദ്ധതി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് മാർസിസം വലിയ കേരളത്തിലെ മാർസിസ്റ്റുകളെ ഞാൻ വലിയ കാര്യമായിട്ട് പരിഗണിക്കുന്നു. മാവോയിസത്തൊക്കെ പരിഗണന ഒരു പെണ്ണ. ഇപ്പോൾ അവർ പറയുന്ന പ്രകാരം ഇന്ത്യയിലെ പുത്തൻ കൊളോണിയൽസത്തിൻ്റെയും സാമ്പ്രദായിക ചൂഷണത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളിലൂടെ നമുക്കൊരു ദേശീയ വിമോചനം നടന്നു തന്നെ വിചാരിക്കാം. ചൈനയിലൊക്കെ സംഭവിച്ച പോലെ സംഭവം എന്തുവരും? അടിത്തട്ടിലെ ജനവിഭാഗങ്ങൾ ഈ രാഷ്ട്രത്തെ നിർമ്മിക്കേണ്ട ബാധ്യത അവർക്ക് വരും. ചൈനയിലൊക്കെ സംഭവിച്ച പോലെ എന്താ പറയുക, എന്നോടല്ല, ആ രാഷ്ട്രത്തെ നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ ഈ ദേശരാഷ്ട്രത്തെ പുനർനിർമ്മിക്കുകയിലാണോ ഈ പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ ഒരു കടമയെന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെയാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ദേശരാഷ്ട്രങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അതിനകത്ത് തന്നെ ഉണ്ടായതാണ് ഈ കമ്മ്യൂണിറ്റികളെ പറ്റിയുള്ള സങ്കീർണതകൾ. അപ്പോൾ അവയുടെ അഭിസംബോധന വ്യവസ്ഥകൾ, അപ്പോൾ അവയുടെ സങ്കീർണതകൾ ചോദ്യം ചെയ്യാൻ അപ്പോൾ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അത് അധികം താമസം കൊണ്ട് ഞാൻ നിർത്തുവാണ്. അപ്പം അങ്ങനെയുണ്ടായ ദേശരാഷ്ട്രങ്ങളുടെ അകത്ത് ഇടമില്ലാത്ത അല്ലെങ്കിൽ അപരം എന്ന് പറയുന്നത് ദേശരാഷ്ട്രങ്ങൾക്ക് പുറത്ത് സംഭവിച്ചതാണ്, ദേശരാഷ്ട്രങ്ങളോട് എതിർത്ത് രൂപപ്പെട്ടതാണ്, അവയുണ്ടാക്കുന്ന ഫോർമേഷൻസിനെ എങ്ങനെയായിട്ട് അവയോട് ഡയലോഗ് സാധ്യമാവും, അവ സമൂഹത്തിലെ മാർസിൻ്റെ ഒരു ഡയലോഗിൻ്റെ രീതിയല്ല അവർ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് അംബേദ്കറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അംബേദ്കർ ബുദ്ധിസത്തെ പറ്റി പറയുന്നുണ്ട്, കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്, ബന്ധങ്ങളെ പറ്റി പറയുന്നുണ്ട്, സമുദായത്തെ പറ്റിയൊക്കെ പറയുന്നതിലൂടെ ഉച്ച പുരോഗമനകാരികൾ ഹൈ പൊസിഷൻ കൊടുത്ത സമൂഹത്തിൻ്റെ മേലായിരിക്കും, സമൂഹത്തിൻ്റെ ചാക്രിക ചക്രം എന്നാണ് പറയപ്പെടുന്നത്, ഒരു സമൂഹത്തെ ചലിപ്പിക്കുന്ന ഒരു തരം ചക്രമായിരിക്കുമെന്ന് പറഞ്ഞു. ആ വാക്ക് കൃത്യമായിട്ട് എനിക്ക് മറന്നുപോയി. സമൂഹത്തെ ചലിപ്പിക്കുന്ന ഒരു തരം ഇതായിരിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു ടർബനായിരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന സമൂഹത്തെ ചലിപ്പിക്കുന്ന ടർബനായിരിക്കും എന്ന് പറഞ്ഞാൽ പുരോഗമന ആശയങ്ങളും പുരോഗമന ചിന്തകൾക്കുമൊക്കെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളെയും ഇവിടെ എടുത്തു വെക്കുകയാണ് അവർ ചെയ്തത്. ഇപ്പോൾ അന്നാഹാരൻ ചെയ്യുന്നതും അന്നത്തെ ഇടതുപക്ഷമോ അന്നത്തെ പുരോഗമനകാരികളെ കാണാത്ത കാര്യങ്ങളെയും കൂടെ കണ്ടുകൊണ്ടാണ് ഫാസിസത്തെ പ്രതിരോധിക്കുന്നതിനെ പറ്റിയും ഫാസിസത്തെ പറ്റിയും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അംബേദ്കറും സൂചിപ്പിക്കുന്നുണ്ട്. ആ അർത്ഥത്തിലാണ് ഉച്ച സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തത്വചിന്തയുടെയും വളരെ പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്ന എഴുത്തറിവിൻ്റെ മാത്രം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാർസിനെയൊക്കെ മാർസിസത്തെയൊക്കെ ലെനിനൊക്കെ നിർവചിക്കുന്നതാണല്ലോ. ഇപ്പം ഇവിടുന്ന് മുതൽ പ്ലേറ്റോ മുതൽ ഹെഗൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ജ്ഞാനവ്യവസ്ഥയാണ് മാർസിസം. ഇതിനപ്പുറവും ഇത് നിരാകരിച്ചു പോകും, നിരന്തരം നിരാകരിച്ചുകൊണ്ടാണ് ജ്ഞാനവ്യവസ്ഥ ഉണ്ടാകുന്നത്, പലതിനെ നിരാകരിച്ചുകൊണ്ടാണ്. അത് സ്പിനോസേനെയാണ് നിരാകരിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഒരു മിത്താണ്. അതുമാത്രമല്ല നിരാകരിച്ചിരിക്കുന്നത്, അവർ വമ്പിച്ച തരത്തിലുള്ള അവ പ്രധാന സമൂഹങ്ങളെ നിരാകരിച്ചിട്ടുണ്ട്, കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഈ കൂട്ടക്കൊലയ്ക്ക് അതിനെയൊക്കെ ഡെമണൈസ് ചെയ്തും അവയൊക്കെ പലതരത്തിലുള്ള എതിർപക്ഷത്താക്കിയെന്നും സമൂഹത്തിന് അന്യത ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ ഉൽപ്പാദിപ്പിച്ച പലതരത്തിലുള്ള സാമൂഹ്യജ്ഞാനങ്ങളെയും കൂടെ കണ്ടുകൊണ്ട് മാത്രമേ ഇന്നത്തെ ഡിബേറ്റ് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആ അർത്ഥത്തിലുള്ള ഡിബേറ്റാണ് യഥാർത്ഥത്തിൽ ഈ നവ പ്രത്യശാസ്ത്രങ്ങളെന്ന് പറയപ്പെടുന്ന വികസിപ്പിച്ചിരിക്കുന്നത്. അവയിൽ പ്രത്യേകിച്ച് ആധുനിക ഫെമിനിസത്തിൻ്റെ മാറ്റങ്ങൾ അവയുടെ അകത്താണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ദലിത് വാദത്തിലേക്ക് എത്തുന്ന ഒരു ഫെമിനിസ്റ്റ് എഴുത്ത് വായനക്കാരൻ ഒക്കെ ആയതുകൊണ്ടും കൂടിയാണ്, അല്ലെങ്കിൽ എനിക്ക് അത്ര എത്താൻ കഴിയില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് അപൂർണതയുണ്ടായ പുസ്തകങ്ങളുടെ ഇത്, പക്ഷേ ആ പുസ്തകം വായിച്ചുകൊണ്ട് എനിക്കൊക്കെ എഴുതേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് കുറച്ചും കൂടെ ഡിബേറ്റഡ് ആയി എഴുതാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ ഇന്നത്തെ പല ആൾക്കാരും ലോകോത്തരമായി പല പുസ്തകങ്ങൾ, ഇപ്പം നിങ്ങൾ ഈ മാർസിസത്തിൻ്റെ ഈ പ്രത്യേകിച്ച് സുനിലൊക്കെ പുലർത്തുന്ന ഈ മാർസിസത്തിൻ്റെ ഒരു ട്രജക്ടറി, അവരുടെ തന്നെ ഒരു അനസ്യൂതി, അവരുടെ തന്നെ ഒരു കണ്ടിന്യൂറ്റിയിൽ നിന്ന് മാറി വളരെ ഡിസ്കണ്ടിന്യൂറ്റികളിലൂടെ ഇവിടെ കടന്നു പോകേണ്ടി വരും. ഈ അർത്ഥത്തിലാണ് ഇപ്പം ഒരു കണ്ടിന്യൂറ്റി അല്ല ശരിക്കും പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ, തീർച്ചയായിട്ടും അങ്ങനെ കണക്കാക്കണം. സഹോദരൻ വ്യത്യസ്തമായി വളരെ വ്യത്യസ്തമായി എതിർക്കുകയും ചെയ്യുന്നു, പ്രത്യേക രീതിയിൽ പറയുകയാണ്. ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിൻ്റെയോ അല്ലത്തെ അന്നത്തെ ഇതിൻ്റെയും എതിർപ്പും കൂടെ ഉണ്ട് അതിൽ.
അന്നത്തെ എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൻ്റെ എതിർപ്പും കൂടിയുണ്ട്. നമ്മളെപ്പോലുള്ളവർ ഉയർന്നു വന്നപ്പോൾ സഹോദരനെ പിന്നെയാണ് വികസിപ്പിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ലോജിക്കൽ ഇതുകൊണ്ടല്ല, ദൈവം വേണ്ട മതം വേണ്ട എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ലോജിക്കലായി വളരെ അദ്ദേഹത്തിൻ്റെ യുക്തിപരത കൊണ്ടല്ല, അതിനും അപ്പുറം അദ്ദേഹം കണ്ടെത്തിയ പുതിയ തരത്തിലുള്ള സമൂഹങ്ങളെ കാണാനുള്ള ശ്രമം. സഹോദരത്തെ പറ്റിയും പുതിയ സമൂഹങ്ങളുണ്ട് ഇവിടെ മറ്റുള്ളവർ നിലനിൽക്കുന്നുണ്ടുള്ള അദ്ദേഹത്തെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുള്ള ആഴം നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായത് കൊണ്ടാണ് നടക്കുന്നത്. ഈ അർത്ഥത്തിൽ ഈ തുടർച്ചകളല്ലാതെ ഇടർച്ചകളുള്ള പലതരം ഇടർച്ചകളും വള വ്യത്യസ്തതയും അങ്ങനെ പരിഗണിക്കാനാവുന്ന രീതിയിലേക്ക് ഡിബേറ്റുകൾ വികസിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് മാർക്സിസത്തിൻ്റെയും ദൽവാദമൊക്കെ തമ്മിലുള്ള യഥാർത്ഥ പോയിൻ്റ് പൊസിഷനുകളിലെത്താൻ കഴിയുള്ളൂ. അതുവരെയും സങ്കീർണമായ ഇത് നിലനിൽക്കുമെന്നും, പക്ഷേ അതൊരു സ്ഥായിയായ രൂപമല്ല ഇപ്പോഴുള്ള ഇതെന്നുള്ള അഭിപ്രായം തന്നെയാണ്. സ്ഥായിയായ രീതിയിലല്ല ഇപ്പോഴത്തെ സ്പ്ലിറ്റുകൾ. അതുമാത്രമല്ല മാർക്സിസത്തിനെയോ അല്ല ഏതിനെയെങ്കിലും ഇപ്പം ദലിതരുടെ അകത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഇതുപോലത്തെ സംശയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ആധുനിക പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടർച്ച മാത്രമല്ല അപ്പോൾ തന്നെ ഇതൊരു വംശീയ സത്വവാദ പ്രസ്ഥാനങ്ങൾ വംശീയതയിൽ നിന്ന് വന്നവരാണ് എന്നൊക്കെ പറയുന്ന വളരെ ഉപരിപ്ലവമായ കാഴ്ചപ്പാടുണ്ട്. അതിനെപ്പറ്റി മറുപടി തൽക്ക് നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. അത് ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ വളരെ തെറ്റാണ്. കാരണം അത് ആധുനിക ലിബറൽ സമൂഹത്തിലോ ലിബറൽ ജനാധിപത്യത്തിലുണ്ടായ പ്രവണതകളാണ് സത്വവാദ പ്രസ്ഥാനങ്ങൾ തന്നെ. അപ്പോൾ ഓട്ടോക്രസിയിലുണ്ടായതല്ല, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇപ്പോൾ ഒരു മതരാഷ്ട്രം നിലനിൽക്കുന്ന ഇറാഖിൽ നിന്നോ ഇറാനിൽ നിന്നോ സോവിയറ്റ് യൂണിയനിൽ നിന്നോ ഉണ്ടായതല്ല സത്വവാദ പ്രസ്ഥാനങ്ങൾ, അത് അമേരിക്ക പോലുള്ള ഇന്ത്യ പോലുള്ള സമൂഹങ്ങളിൽ നിന്നുണ്ടായതാണ്. അതാണ് നമ്മൾ തീർച്ചയായും അവ അടിസ്ഥാനപരമായിട്ട് അവരും നോക്കിയത് സാമ്രാജ്യത്വത്തെ തന്നെയാണ്, മുതലാളിത്തത്തോടുള്ള സമരങ്ങൾ ഒക്കെ ഉള്ള സങ്കീർണതകളാണ്. അപ്പം ആധുനിക ലിബറൽ ജനാധിപത്യം എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ അവയിലുണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾ മറ്റൊക്കെ കണ്ണടച്ച് ഇരുട്ടുക അല്ലെ അതിനെയൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ച് പറയുന്നവരുടെ ഒരു ചിന്താപരമായ പാപ്പരത്വം എന്നൊക്കെ ഉള്ള വേറൊന്നും പറയാൻ കഴിയില്ല. കാരണം അവർ അതിൻ്റെ ഹിസ്റ്ററി ഒട്ടും അറിയാൻ അവർ ശ്രമിക്കുന്നില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അർത്ഥത്തിൽ ഇന്നത്തെ ഡിബേറ്റ് കൊണ്ടുപോകണമെങ്കിൽ മാർക്സിസത്തിൻ്റെ എംപയറിൽ നിന്ന് നമ്മുടെ പണ്ഡിതർ കുറച്ചും കൂടെയൊക്കെ വ്യതിചലിക്കേണ്ടി വരും. അല്ലാതെ മാർക്സിസത്തിൻ്റെ എംപയർ ആണ് തന്നെ അതിൻ്റെ ഒരു സ്ഥാനമുണ്ട്. അതെന്ന് വിചാരിച്ച മുഴുവൻ പേരും അങ്ങനെയാണെന്ന് പറയാനും കഴിയില്ല. അത് പറയാം, പക്ഷേ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് യൂറോപ്പിൽ അതിന് വലിയ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ യുദ്ധങ്ങളും ഒക്കെ ആ യുദ്ധത്തിൽ തന്നെയാണ്, ഇപ്പം യൂറോപ്യൻ യുദ്ധങ്ങളിൽ തന്നെ സിഗ്നിഫൈഡ് ആയതാണ്. മുതലാളിത്തത്തെ പറ്റി മാർസിസം മുതലാളികളായ ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോക അക്കാദമികൾ മാർസിസത്തെ എത്രമാത്രം പരിഗണിക്കുന്നത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. മറ്റുള്ളവയെ റിജക്റ്റ് അതേ അർത്ഥത്തിൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ ആദ്യം കണക്കാക്കേണ്ടത്. എന്തുകൊണ്ട് മറ്റുള്ളവയെ റിജക്റ്റ് ചെയ്യുന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. അതിനെപ്പറ്റി പോൾ ഗിൽറോയ് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പോൾ ഗിൽറോയുടെ ഒരു ആരാധകനായതുകൊണ്ട് പറയല്ല, പലപ്പോഴും ചർച്ചകൾ വരുന്നത് ഇവയൊക്കെ അസാധ്യമാക്കാൻ ഇത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇപ്പം സുനിലിനെപ്പോലുള്ളവർ ജാതിയെപ്പറ്റി ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ 80s മുരളിയെപ്പോലുള്ളവർ ജാതിയെപ്പറ്റി ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും മാർസിസത്തിൻ്റെ ഉത്ഭുത്തത അവർ ഏറ്റെടുത്തുകൊണ്ടല്ല, മറിച്ച് ഇവിടെ തീവ്രമായ വ്യത്യസ്തമായ സമൂഹങ്ങളുടെ അകത്തിൽ നിന്ന് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുമെന്ന് അവരെ സങ്കീർണപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് സത്യമായ കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ജാതിയെപ്പറ്റിയുള്ള ചർച്ചകൾ വളരെ അപരരായ റിജക്റ്റഡായി നിലയിക്കുന്ന വിഭാഗങ്ങൾ ബഹിഷ്കൃതർ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അകത്ത് രൂപപ്പെടുന്ന സങ്കീർണതകൾ ഏറ്റുവാങ്ങുന്നതാണ്. ആ ഏറ്റുവാങ്ങുന്നത് മോശപ്പെട്ട കാര്യം മാത്രമൊന്നുമല്ല കേട്ടോ, തീർച്ചയായിട്ടും മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അതൊക്കെ സമൂഹത്തിൽ ചരിക്കുന്നതിൻ്റെയും ഉൾക്കൊള്ളുന്നതിൻ്റെയൊക്കെ തലങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ തിയറ്റിക്കലായ ഒരു പൊസിഷൻ എടുക്കുന്ന ഒരാൾ, അർത്ഥത്തിലാണ് ബാക്കിയുള്ള ഞാൻ എല്ലാ പ്രവർത്തകരെയും എല്ലാവരെയും അടിച്ചല്ല, പക്ഷേ തിയറ്റിക്കലായ പൊസിഷൻ എടുക്കുന്നവർ ഇതുപോലത്തെ കാര്യങ്ങൾ കാണാൻ അരുന്ത് റോയി അടക്കമായാലും സുനിലൊക്കെ അടക്കമുള്ളവരും കുറച്ചും കൂടെ വളരെ വികസിതമായ രീതിയിലേക്ക് കാണേണ്ടി വരും. കാണാതെ പോയാൽ ഈ പറഞ്ഞ പോലെ ഔദ്യോഗിക മാർക്സിസത്തിൻ്റെ ഒരു അടഞ്ഞ അനേകം ഗ്രന്ഥങ്ങൾ അവർക്ക് ഇറങ്ങാൻ കഴിയും. ഇറക്കുന്നതുകൊണ്ട് അവരുടെ ഇറക്കുന്നതിലൊന്നായി ഇത് മാറാൻ സാധ്യതയുണ്ട്. അതിനെ പരിഹരിക്കാനായിട്ട് അദ്ദേഹവും ശ്രമിച്ചുകൊണ്ട് ഡിസ്കഷൻ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള സൗഹൃദവും മറ്റുള്ള ഈ വിളിച്ച മുരളിയോടും മറ്റുള്ള എല്ലാവരോടുള്ള സൗഹൃദം പങ്കുവെച്ച് നിർത്തുകയാണ്. എനിക്കൊരു വേറൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നിട്ട് പോകേണ്ടത്, രണ്ടര കഴിഞ്ഞ് വരാനിരുന്നു. ഞാൻ പോവും കൊണ്ട് ചർച്ചകൾ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാം, അടുത്ത ചർച്ചകളിൽ കാണാമെന്ന് വിചാരിച്ച്. താങ്ക് യു.